ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സ്. പലരും ഭയങ്കര കൺഫ്യൂഷനോടുകൂടി ഭയങ്കര ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണെന്നൊക്കെ പറഞ്ഞ് നോക്കിക്കാണുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്, അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ QA-യിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ അതിന് ഒബ്വിയസ്ലി അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സ് ആയിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലെ ചോദ്യങ്ങൾ, ഭയങ്കര രസമാണ്. നമ്മളൊരു കുരുക്കഴിക്കുന്ന പോലെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അഴിച്ചഴിച്ച് എടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ് ഇവിടെ ഉള്ളത്, അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സിലുള്ളത്. ഇനി എന്താണ് അലിഗേഷൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം? പലർക്കും ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ മീനിങ് അറിയണമെന്നില്ല. അലിഗേഷൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ലിങ്കിങ്, രണ്ടോ രണ്ടിലധികം സാധനങ്ങളോ ലിങ്ക് ചെയ്ത് അവയെ മിക്സ്ചറാക്കി അതിൻ്റെ റേഷ്യോ കാണാനുള്ള, അതിൻ്റെ വെയിറ്റ് കാണാനുള്ള, അതിൻ്റെ എന്താ പറയുക ലിറ്ററൽ അളവ് എത്രയാണെന്നുള്ളത് കാണാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ത് വരുന്നത്, പൊതുവെ അലിഗേഷൻ മിക്സറിൽ വരാറുള്ളത്. എന്നാൽ അതിനോടൊപ്പം തന്നെ അലിഗേഷൻ മിക്സറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SI ആൻഡ് CA-നെ ബേസ് ചെയ്തുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ നമുക്ക് അലിഗേഷൻ മിക്സറിൽ സോൾവ് ചെയ്യാൻ പറ്റും. ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് എവിടെ സോൾവ് ചെയ്യാൻ പറ്റും, അലിഗേഷൻ മിക്സറിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ഒപ്പം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് എവിടെ സോൾവ് ചെയ്യാൻ പറ്റും, അലിഗേഷൻ മിക്സറിൽ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഓൾറൗണ്ടറാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൂന്നെണ്ണം നമുക്ക് ആ മെത്തേഡിൽ, സാധാരണ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് ചെയ്യുന്നതിൽ ഭയങ്കര ടൈം കൺസ്യൂമിങ്ങും ഭയങ്കര പ്രശ്നകാരണമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ അലിഗേഷൻ്റെ കൺസെപ്റ്റ് വെച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുമായിരിക്കും. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കൺഫ്യൂഷൻ എല്ലാം മാറ്റി പതുക്കെ പതുക്കെ ബേസിൽ നിന്ന് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് അലിഗേഷൻ ആൻഡ് മിക്സർ പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് കൺസെപ്റ്റുകൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോവാം. അലിഗേഷൻ എന്ന് പറയുമ്പോൾ, അലിഗേഷൻ ആൻഡ് മിക്സർ എന്ന് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാം ഹൗസ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്താണ് ഫാം ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ വളരുന്ന, അല്ലേ, നമ്മുടെ ഫാം എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്, ആനിമൽ ഫാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫാം ഹൗസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഈ ഫാം ഹൗസിൽ 100 പശുക്കളുണ്ട്. എത്ര പശുക്കളുണ്ട് ഈ ഫാം ഹൗസിൽ? 100 പശുക്കളുണ്ട്. അവയുടെ ആവറേജ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയും, അവയുടെ വെയിറ്റ് ഞാൻ പറയുകയാണ്, ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, ചോദിക്കാനായിട്ടില്ല. 100 പശുക്കളുണ്ട്, അവയുടെ ഓരോന്നിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത്, ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ വെയിറ്റ് എന്ന് പറയുന്നത് 200 kg ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ ആ ഫാം ഹൗസിലെ പശുക്കളുടെ ആവറേജ് വെയിറ്റ് എത്രയാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞുതരും. അതിലിപ്പോൾ എന്താ ആലോചിക്കാനുള്ളത്, 200 kg തന്നെയാണെന്നുള്ളത് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞുതരും. ഇനി അതേ സംഭവം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 100 പശുക്കളുടെ എണ്ണം മാറ്റിയിട്ട് ഞാനൊരു 500 ആക്കിയാലോ 1000 ആക്കിയാലോ എല്ലാത്തിൻ്റെയും വെയിറ്റ് 200 തന്നെയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ എണ്ണം എന്ന് പറയുന്നതിനോട് വല്ല പ്രത്യേകത ഉണ്ട്? അതായത് 500 എണ്ണുണ്ട്, 1000 എണ്ണുണ്ട്, 1500 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഞാൻ പശുക്കളുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാത്തിൻ്റെയും വെയിറ്റ് എന്ത് തന്നെയാണ്, 200 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരും എന്ത് തന്നെയാണ് അവയുടെ ആവറേജ് എന്ന് പറയുന്നത്, 200 kg തന്നെയാണ്. എണ്ണത്തിൽ വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ ഫാം ഹൗസിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ഇമാജിൻ ചെയ്യുക, ഇതേ ഫാം ഹൗസിൽ ഒരു 50 കുതിരകളുണ്ടെന്ന് വിചാരിക്കുക. ആ ഫാം ഹൗസിൽ എത്ര കുതിരകളുണ്ട്? 50 കുതിരകളുണ്ട്. അവയുടെ ഓരോന്നിൻ്റെയും വില എന്ന് പറയുന്നത്, സോറി, ഓരോന്നിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 600 kg ആണ്. ഓരോ കുതിരയുടെയും വെയിറ്റ് എന്ന് പറയുന്നത് 600 kg ആണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ കുതിരകളുടെ ആവറേജ് വെയിറ്റ് എത്ര? ആ കുതിരകളുടെ ആവറേജ് വെയിറ്റ് എത്ര എന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് വീണ്ടും പറയും, അയ്യോ, ഇതിലിപ്പോൾ എന്താ എത്ര ആലോചിക്കാനുള്ളത്, 50 എണ്ണം, ഓരോന്നിൻ്റെയും വെയിറ്റ് 600 തന്നെ, അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 600 kg തന്നെയാണെന്ന് നിങ്ങൾ എന്നോട് പറയും. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യും. അതായത് ഈ 50 മാറ്റി ഇവിടെ ഞാൻ 1000 വെച്ചാലോ 500 വെച്ചാലോ ഓരോന്നിൻ്റെയും വെയിറ്റ് 600 ആയിരിക്കുന്നിടത്തോളം കാലം ഈ ആവറേജിൽ വല്ല മാറ്റവും വരുമോ? ഇല്ല. ആൻസർ എന്ത് തന്നെ കിട്ടാൻ പോകുന്നത്? ഈ 600 kg തന്നെ കിട്ടാൻ പോകുന്നേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാം. എന്തിനാണ് അത്രയും പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവട്ടെ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, എൻ്റെ കൂടെ ഒന്നിരിക്കുക. ഒരു ഫാം ഹൗസിൽ 100 പശുക്കളുണ്ട്, ഓരോ പശുവിൻ്റെയും വെയിറ്റ് 200 kg ആണ്. സോ പശുക്കളുടെ ആവറേജ് വെയിറ്റ് 200 kg ആണ്. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതേ ഫാം ഹൗസിൽ 50 കുതിരകളുണ്ട്, ഓരോ കുതിരയുടെയും വെയിറ്റ് 600 kg ആയിരുന്നു. അപ്പോൾ ആ കുതിരകളുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 600 kg. ഇതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മൂന്നാമത്തെ ചോദ്യം തരികയാണ്. ഈ ഫാം ഹൗസിലെ മൊത്തം മൃഗങ്ങളുടെ ആവറേജ് വെയിറ്റ് എത്രയാണ്? ആ ഫാം ഹൗസിൽ 100 പശുക്കളുണ്ട്, 50 കുതിരകളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ ആ ഫാം ഹൗസിലെ മൊത്തം മൃഗങ്ങളുടെ ആവറേജ് വെയിറ്റ് എത്രയേ? അപ്പോൾ ഇതിലിപ്പോൾ ഇത്ര ആലോചിക്കാനൊന്നുമില്ല, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എന്നോട് നിങ്ങൾ പലരും പറയും, 200+600 ÷2, 800 ÷2 800 ÷2 എത്ര കിലോഗ്രാം ആണ്.
400 kilogram ആണ് ആവറേജ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്ത് ഇത്ര നേരം ആ രീതിയിലാണ് അല്ലേ, 200 + 600 / 2 400 kilogram നിങ്ങൾ എന്ത് ചെയ്യും എന്നോട് പറയും. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കേസ്, ഇതുപോലത്തെ മറ്റൊരു കേസ് തരാം. അതായത് ഇതേ ഫാം ഹൗസിൽ ഒരു 10 ലക്ഷം പശുക്കളുണ്ടെന്ന് വിചാരിക്കാം. ചിലരൊന്നുമില്ല, നമ്മൾ ഹൈ എൻഡ് തന്നെ പിടിക്കണ 10 ലക്ഷം പശുക്കളുണ്ട്. ഓരോ പശുവിൻ്റെയും വില 200 kilogram ആണ്. ഓരോ പശുവിൻ്റെയും വില 200 kilogram ആണ്. ആ ഫാം ഹൗസിൽ ഒരൊറ്റ കുതിരയേ ഉള്ളൂ. ആ ഫാം ഹൗസിൽ ഒരൊറ്റ കുതിരയേ ഉള്ളൂ. ഒരു കുതിരയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 600 kilogram ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വീണ്ടും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ ഫാം ഹൗസിൽ, ഈ ചോദ്യം ഇവിടെ നിൽക്കട്ടെ, ഈ ചോദ്യത്തിലോട്ട് നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഫാം ഹൗസിലെ മൊത്തം മൃഗങ്ങളുടെ ആവറേജ് വെയിറ്റ് എത്രയേ? ഇവിടെയും നിങ്ങൾ 200 + 600 / 2 പറയുമെങ്കിൽ നിങ്ങളൊന്ന് മടിക്കും. കാരണം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, 10 ലക്ഷം പശുക്കളും ഒരു കുതിര ഉണ്ടെങ്കിൽ അവിടുത്തെ ആവറേജ് എന്തിന് ക്ലോസ് ആയിരിക്കണം? 200 ക്ലോസ് ആയിരിക്കണം. പക്ഷെ നമ്മളീ പറഞ്ഞതുപോലെ 200 + 600 / 2 400 എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തിന് ക്ലോസ് ആവില്ല, 200 ക്ലോസ് ആവില്ല. അപ്പം പറയുന്നതിൽ എന്തോ തെറ്റുണ്ടെന്ന് എന്ത് കിട്ടി? നമുക്കൊരു ഐഡിയ കിട്ടി. എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇവിടെ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്തില്ല? ഈ 10 ലക്ഷം എന്നുള്ളതും ഈ 1 എന്നുള്ളതും കൺസിഡർ ചെയ്തില്ല. അതുകൊണ്ടാണ് എന്ത് കിട്ടിയത്? നിങ്ങൾക്ക് ഇവിടെ 400 കിട്ടിയത്. അപ്പോൾ എന്താണ്? അത് തെറ്റാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ്. കാരണം ഈ 200 + 600 / 2 ചെയ്തതിൽ നിങ്ങൾ ഈ 100 or 50 കൺസിഡർ ചെയ്തോ? ഇല്ല. ഒന്നോ അതിലധികമോ എൻറ്റിറ്റികൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കൂടി എന്ത് ചെയ്യണം? നമ്മൾ കൺസിഡർ ചെയ്യണം. സം ഈസ് ഈക്വൽ ടു എന്താണ്? ആവറേജ് ഡിവൈഡഡ് ബൈ നമ്പർ ആണ് അല്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആവറേജ് വർക്ക്ഔട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആ ആവറേജിന് നമ്മൾ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയാറുണ്ട്. ചിലർ എന്ത് വിളിക്കും? വെയ്റ്റഡ് ആവറേജ് എന്ന് പറയും. ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ആവറേജ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വിളിച്ചോളൂ. ആ ആവറേജ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ എത്ര? 100 പശുക്കൾ 200 kilogram. സോ അവരുടെ വെയ്റ്റ് എന്ന് പറയുന്നത് 100 × 200 പ്ലസ് കഴിഞ്ഞില്ല, ഇനി എന്തുണ്ട്? കുതിരകളുണ്ട് അല്ലേ. 50 കുതിരകൾ 600 kilogram വെച്ചുള്ളത് ഡിവൈഡഡ് ബൈ, ഇതിപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈ കേസിൽ നമുക്ക് ഇവിടെ സമ്മ കിട്ടി, വെയ്റ്റിൻ്റെ സമ്മ കിട്ടി അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ 100 പശുക്കൾ പ്ലസ് 50 കുതിരകൾ, അതാകുമ്പോൾ എത്ര കിട്ടും? 150 കിട്ടും. ഇത് വർക്കൗട്ട് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആ ഫാം ഹൗസിലെ മൊത്തം മൃഗങ്ങളുടെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ പശുവിൻ്റെ മാത്രം ചോദിച്ചു, കുതിരയുടെ മാത്രം ചോദിച്ചു, അങ്ങനത്തേക്കാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തേക്കുന്നത്. പശുവിൻ്റെയും കുതിരയും കൂടി കമ്പൈൻ ചെയ്ത് ലിങ്ക് ചെയ്ത് അലിഗേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസാണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല രൂപത്തിലോട്ട് വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100 പശുക്കൾ അല്ലേ, ഇവിടുത്തെ നമ്പർ എത്രയാണ്? N1 ആണ്. അവയുടെ ആവറേജ് എന്ന് പറയുന്നത് ഇത്ര 200 ആണ്. സോ ഞാൻ അതിനെ A1 എന്ന് വിളിച്ചു. 50 എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പറാണ് അല്ലേ, കുതിരകളുടെ എണ്ണാണ്. N2 എന്ന് ഞാൻ വിളിച്ചു, നമ്പർ, സെക്കൻഡ് നമ്പർ എന്നുള്ള രീതിയിൽ. 600 എന്ന് പറയുന്നത് സെക്കൻഡ് ആവറേജ് ആണ്, അതിന് ഞാൻ A2 എന്ന് വിളിച്ചു. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ 100 N1 ആണ്, 50 എന്താണ്? N2 ആണ്. അപ്പോൾ ഓവറോൾ ആവറേജ് A അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് A കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് N1 A1 + N2 A2 / N1 + N2 ആണ്. ഫോർമുലയുടെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ വരുന്ന വഴി എന്ത് ചെയ്താണ് ഒന്ന് കാണിച്ചു തന്നാണ്. ഈ പറഞ്ഞതിൽ യാതൊരു സംശയമില്ലാന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു ഫാം ഹൗസിൽ പശുക്കൾ മാത്രമേ ഉള്ളൂ, 100 പശുക്കളുണ്ട്, അതിൻ്റെ വെയിറ്റ് 200 kilogram ആണ്. സോ ആവറേജ് ചോദിച്ചപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞ് 200 kilogram. ആ 100, 500 ആയാലോ 1000 ആയാലോ 10 ലക്ഷം ആയാലോ 50,000 ആയാലോ എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാറാൻ പോകുന്നില്ല. കാരണം പശുക്കൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ വെയിറ്റ് എല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ മാറാൻ പോകുന്നില്ല നമ്മൾ പറഞ്ഞു. അതേ ഫാം ഹൗസിൽ 50 കുതിരകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രശ്നമില്ല, കാരണം എല്ലാത്തിൻ്റെയും വെയിറ്റ് 600 kilogram ആയിരിക്കുന്നിടത്തോളം കാലം അതും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഓവറോൾ ആവറേജ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അപ്പോൾ അവിടെ ആ നമ്പറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അത് കണ്ടുപിടിക്കണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ? ഓവറോൾ ആവറേജ് A കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? N1 A1 + N2 A2 / N1 + N2. ഇത് രണ്ടെണ്ണമുള്ള കേസ്. ഇനി 3 എണ്ണമാണെങ്കിൽ എന്തുവരും? ഇവിടെ ഒരു N3 A3 വരും അല്ലേ, ഡിവൈഡഡ് ബൈ N1 + N2 + N3 വരും, അത്രയേ ഉള്ളൂ. അത് ആ ഫോമുലയായിട്ട് ഓർത്തിരുന്നാൽ മതി. ചെയ്യാനുള്ള മെത്തേഡ് വേറെയാണ്, അതെന്ത് ചെയ്യാം നമുക്ക് പറഞ്ഞുതരാം. ഇതിന് ഞാൻ അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, N1 / N2 = A - A2 / A - A1 എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റും ഇതിൽ A - A2 / A - A1 N1 / N2 = A - A2 / A - A1 എന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ ഒരു വാല്യൂ പോസിറ്റീവും ഒരു വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ മോഡലസ് ഇട്ട് കൊടുത്തത്. ചിഹ്നം ഇല്ല എന്ന് ഉദ്ദേശിച്ചാൽ മതി. അതായത് പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ നോക്കണ്ട, പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കും, ബട്ട് ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് അവിടെ പറയാം. അപ്പോൾ N1 / N2 = A - A2 / A - A1 എന്ന് വരും. ഇതിനെയാണ് പലരും ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സാധനം, അലിഗേഷൻ. നമുക്ക് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള അലിഗേഷൻ പ്രോബ്ലം ചെയ്യും ഇങ്ങനെയാണ്. A ഓവറോൾ ആവറേജ് A നടുവിൽ, ഇവിടെ A1, ഇവിടെ A2, ഇവിടെ എങ്ങനെയാണ് വരിക? N1, ഇവിടെ N2.
ഇതാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അലിഗേറ്റ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ അലിഗേഷനെ പ്രോബ്ലം ചെയ്യാറുള്ളത്. ഈ ഫോർമുലയാണ് N1 കാണാൻ എന്താ ചെയ്തിരിക്കുന്നത്, നോക്കി ഞാൻ തെറ്റ് എഴുതിയതല്ല കേട്ടോ, N1 കാണാൻ A-A2 ആണ്, A-A2 അല്ലെങ്കിൽ A2-A, അത് ചെയ്തിട്ട് ഇതും ഇതും ചെയ്തിട്ട് A2 A സബ്ട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ A A2 സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതും, ഇവിടെ എഴുതും N1 എന്ന്. A1-A അല്ലെങ്കിൽ A-A1 അതെങ്ങനെ വേണേലും വരാം, പോസിറ്റീവ് നെഗറ്റീവിന് കാര്യമില്ല, ആണ് നമ്മൾ എവിടെ എഴുതുന്നത്, ഇവിഡ് എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അലിഗേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബേസ് ഫോർമുല എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതിലോട്ട് വന്നു, ഇതെന്നാണ് എന്ത് വരുന്നത്, ഇത് വരുന്നത് എന്നും എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിരിക്കുക. ഇത്രയാണ് അലിഗേഷൻ്റെ ബേസിക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് പ്രോബ്ലങ്ങളിലേക്ക് പോവാം. അപ്പോൾ കാര്യം പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓവറോൾ ആവറേജ് A=N1 A1+N2A2 N1+N2. ഇനി 3 N1 ഉണ്ടെങ്കിൽ N3A3 വരും ഇവിടെ അല്ലേ, താഴെ എന്ത് കൂടി വരും, പ്ലസ് ഒരു N3 കൂടി വരും, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്തൊന്നുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. ഒരു ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാലോ. ആദ്യത്തെ ചോദ്യം, ദ ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 40 kg. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ ആവറേജ് വെയിറ്റ് 40 kg ആണ്. ആവറേജ് വെയിറ്റ് ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് ഈസ് 20 kg. ആ ക്ലാസ്സിലെ ഗേൾസിൻ്റെ ആവറേജ് വെയിറ്റ് 20 kg ആണ്. ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ ഹോൾ ക്ലാസ് ഈസ് 24 kg. ആ ക്ലാസ്സിലെ ഹോൾ ആവറേജ് എന്ന് പറയുന്നത് 24 kg ആണ്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ക്ലാസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഇത്രയേ ഉള്ളൂ. ബോയ്സിൻ്റെ ആവറേജ് 40 kg, ഗേൾസിൻ്റെ ആവറേജ് 20 kg. നമ്മളവിടെ പശു കുതിര എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ബോയ്സിൻ്റെ ആവറേജ് വെയിറ്റ് വന്നു, ഗേൾസിൻ്റെ ആവറേജ് വെയിറ്റ് വന്നു, ഹോൾ ക്ലാസിൻ്റെ ആവറേജ് വെയിറ്റും തന്നു അല്ലേ. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുക, ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ, ഫോർമുലയിൽ നമുക്കറിയാം, ഫോർമുല N1A1+N2A2 N1+N2 നമുക്ക് എഴുതാൻ അറിയാം. പക്ഷേ നമ്മൾ പഠിച്ച മെത്തേഡ് എന്താ, എങ്ങനെ എഴുതണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, A1 ഇവിടെ, A2 ഇവിടെ, ഓവറോൾ ആവറേജ് A ഇവിടെ, താഴെ എന്താണ് N1 N2. അത് ഒന്നുകിൽ നമ്പർ ആവാം അല്ലെങ്കിൽ റേഷ്യോ ആവാം, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ A1 എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം ആരുടെ എടുക്കാം, ബോയ്സിൻ്റെ എടുക്കാം. ബോയ്സിൻ്റെ A1 എത്രയാണ്, 40 ആണ്. A2 എന്ന് പറയുന്നത് ഗേൾസിൻ്റെ ആണ്, ഗേൾസിൻ്റെ വെയിറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്, 20 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A1 കിട്ടി, A2 കിട്ടി, ബോയ്സിൻ്റെ ഇൻഡിവിജ്വൽ ആവറേജ്, ഗേൾസിൻ്റെ ഇൻഡിവിജ്വൽ ആവറേജ്. നടുവിൽ എടുക്കുന്ന എന്താ, ഓവറോൾ ആവറേജ്, അതായത് ക്ലാസ്സിൻ്റെ മൊത്തം ആവറേജ്, അത് എത്ര കിലോഗ്രാം ആണ്, 24 kg ആണ്. ഇങ്ങനെ വരച്ചു. ഇനി എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ്, A1-A എവിടെ എഴുതണം, ഇവിടെ എഴുതണം അല്ലേ. 40-24 = 16 ഞാൻ ഇവിടെ എഴുതി. 20-24 എവിടെ എഴുതണം, ഇവിടെ എഴുതണം, 4 എഴുതി. 4:16 അഥവാ 1:4. ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലോട്ടൊന്ന് പോവാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:4 ആണോ അതോ 4:1 ആണോ, ഇതിൽ ഏതാണ് വരിക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒന്നുകിൽ 1:4 ആവാം അല്ലെങ്കിൽ എന്തായിട്ട് മാറാം, 4:1 മാറാം. ഇതിൽ ഏതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് പിക്ക് ചെയ്യുന്നത്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നുന്നത് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, 1:4 ഇവിടെ കിട്ടി, അപ്പോൾ അതിനെ എടുക്കേണ്ടതായിരിക്കും ചിലരുടെ ആർഗ്യുമെൻറ്റ്. ബാക്കി ചിലരുടെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A1-A ചെയ്തിട്ട് ഇവിടെ എഴുതി, ഇതെന്താ ബോയ്സിൻ്റെ, 40-24 സബ്ട്രാക്ട് ചെയ്ത് ഇവിടെ എഴുതി, 16 എഴുതി. അപ്പോൾ ബോയ്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് എങ്ങനെയാണ് ഗേൾസിൻ്റെ കിട്ടുക, അതുപോലെ ഗേൾസിൻ്റെ 20-24 ഇവിടെ 4 എഴുതി, ഗേൾസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് എങ്ങനെയാണ് ബോയ്സിൻ്റെ കിട്ടുക, എന്ത് വരാം ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ ആ കൺഫ്യൂഷൻ പാടെ മറക്കുക, നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി, ആരുടെ താഴെയാണോ ആര് വരുന്നത് അതാണ് അവരുടെ റേഷ്യോ. അതൊന്നും ആലോചിക്കേണ്ട, അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല, നമ്മൾ പഠിച്ച ഫോർമുല അങ്ങനെയാണ്. N1 കാണാൻ നമ്മൾ എന്താ ചെയ്തത്, A-A2 ആണ്, A-A2 ആണ് എന്തെന്ന് പറയുന്നത്, N1 എന്ന് പറയുന്നത്. അപ്പോൾ ബോയ്സിന് താഴെ 4 ഉണ്ടെങ്കിൽ ബോയ്സിൻ്റെ റേഷ്യോ 4 ആണ്, ഗേൾസിൻ്റെ താഴെ 16 ഉണ്ടെങ്കിൽ ഗേൾസിൻ്റെ റേഷ്യോ 16 ആണ്. അപ്പോൾ 4 ഉം 16 ഉം ഒന്നുകൂടി വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്നുണ്ട്, 1:4 കിട്ടി. സോ ബോയ്സ് ടു ഗേൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 1:4 തന്നെയാണ്, അതിലൊരു സംശയം വരേണ്ട കാര്യം ഇല്ല. സെറ്റല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം, ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദ ഗേൾസ് ഈസ് 156 cm ആൻഡ് ദാറ്റ് ഓഫ് ബോയ്സ് ഈസ് 174 cm. ഗേൾസിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 156 cm, ബോയ്സിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 174 cm ആണ്. ഇഫ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദ ഹോൾ ക്ലാസ്, കമ്പൈൻ ചെയ്തു മൊത്തം ക്ലാസിൻ്റെ ഓവറോൾ ആവറേജ്, A=160 ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ റേഷ്യോ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ക്ലാസ്. ആ ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 156-160 ഇവിടെ എഴുതി 4, 174-160 ഇവിടെ എഴുതി എത്ര വരിക, 160 14 നമ്മൾ ഇവിടെ എഴുതി. റേഷ്യോ എന്ത് വരും, 7:2 വരും. ഓപ്ഷനിൽ 7:2 ഉണ്ടാവും, നമ്മൾ മാർക്ക് ചെയ്യും, നമ്മൾ നെഗറ്റീവ് അടിക്കും. എന്താ പ്രശ്നം, സാറല്ലേ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നിട്ട് ഇപ്പം എന്താ ചോദി, ഞങ്ങളോട് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ മുദ്ര ശ്രദ്ധിച്ചില്ല. തന്നിരിക്കുന്നത് ഗേൾസിൻ്റെ ആണ് ആദ്യം തന്നെ, നമ്മൾ അതുപോലെ എടുത്ത് എഴുതി, പക്ഷേ ചോദ്യത്തിൽ അവർ നൈസായിട്ട് ഒരു ട്വിസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ റേഷ്യോ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചത് ഗേൾ ഈസ്റ്റ് ബോയ് ആണ് അല്ലേ, ഗേളിൻ്റെ താഴെ 7, ബോയിൻ്റെ താഴെ 2. സോ റേഷ്യോ എന്ത് വരും, 7:2 വരും, 2 വരും. പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താ, ബോയ് ഈസ്റ്റ് ഗേളാണ് ചോദിച്ചിരിക്കുന്നത്. ബോയ്സ് ടു ഗേൾ ചോദിച്ചാൽ 7:2 അല്ല. സോ ആൻസർ എന്താ എടുക്കേണ്ടത്, 2:7 ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മുടെ ആൻസർ എന്താ വരിക,
2:7 സെറ്റ് അല്ലേ. ഇത്തരം കുരുക്കുകൾ എന്ത് ചെയ്യണം, അലിഗേഷനിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക, ഇങ്ങനെ എടുക്കണം എന്നുള്ളത്. അടുത്തത്, ഇൻ വാട്ടർ റേഷ്യോ റൈസ് അറ്റ് റുപ്പീസ് 9.30 പെർ കിലോഗ്രാം, ബി മിക്സ്ഡ് വിത്ത് റൈസ് അറ്റ് റുപ്പീസ് 10.80 പെർ കിലോഗ്രാം, സോ ദാറ്റ് ദ മിക്സ്ചർ ബി വർത്ത് റുപ്പീസ് 10 പെർ കിലോഗ്രാം. രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുന്നു, അത് തന്നെയാണ്. 9.30 രൂപ വിലയുള്ള അരിയുണ്ട്, 10.80 രൂപ വിലയുള്ള അരിയുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്ത് 10 രൂപയ്ക്ക് വിൽക്കണം. 9.30 രൂപ നമ്മുടെ ഇൻഡിവിജ്വൽ ആവറേജ്, ആദ്യത്തെ ഇൻഡിവിജ്വൽ ആവറേജ്. 10.80 രൂപ നമ്മുടെ രണ്ടാമത്തെ ഇൻഡിവിജ്വൽ ആവറേജ്. 10 രൂപ എന്ന് പറയുന്നത് എന്താ, ഓവറോൾ ആവറേജ്. അപ്പോൾ ഇത് സാധാരണ പോലെ ഇരിക്കും, ആദ്യത്തെ അരി, രണ്ടാമത്തെ അരി. ആദ്യത്തെ അരിയുടെ വില 9.30 രൂപ, രണ്ടാമത്തെ അരിയുടെ വില 10.80 രൂപ. അതിൻ്റെ രണ്ടും കൂടി മിക്സ് ചെയ്ത വില 10 രൂപ. 10.80 - 10.80, 9.30 - 10.70 റേഷ്യോ എന്താ, 8:7. കഴിഞ്ഞില്ലേ, അത്രയല്ലേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു എവർഗ്രീൻ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡ് ആൻഡ് കോപ്പർ ആർ 19 and 9 times ഹെവിയർ ദാൻ വാട്ടർ. ഗോൾഡും കോപ്പറും വെള്ളത്തിനേക്കാൾ 19 മടങ്ങും 9 മടങ്ങും ഹെവിയർ ആണ്. ആൻഡ് അലോയ് ഓഫ് ഗോൾഡ് ആൻഡ് കോപ്പർ ഈസ് പ്രിപ്പയർഡ് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് 15 times ഹെവിയർ ദാൻ വാട്ടർ. ഗോൾഡിൻ്റെയും കോപ്പറിൻ്റെയും കമ്പൈൻ ചെയ്തു, ഗോൾഡ് 19 മടങ്ങ്, കോപ്പർ 9 മടങ്ങ്, ഗോൾഡും കോപ്പറും കൂടി മിക്സ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുക, കമ്പൈൻ ചെയ്തു അല്ലേ, അത് വെള്ളത്തിനേക്കാൾ എത്ര മടങ്ങ് ഹെവിയർ ആയിരിക്കണം, 15 മടങ്ങ് ഹെവിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഗോൾഡിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ഹെവിയർ ദാൻ വാട്ടർ എന്നുള്ളത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ തന്നിരിക്കുന്ന ഒരു സാധനമാണ്, അതിൽ യാതൊരു ഇതും വേണ്ട. സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി, ഗോൾഡ് 19 മടങ്ങ്, കോപ്പർ 9 മടങ്ങ്, രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 15 മടങ്ങ് അധികം, അത്രയേ ഉള്ളൂ അല്ലേ. ഗോൾഡിൻ്റെ 19 മടങ്ങ് വെള്ളത്തിനേക്കാൾ ഹെവിയർ, കോപ്പർ 9 മടങ്ങ് വെള്ളത്തിനേക്കാൾ ഹെവിയർ, രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ 15 മടങ്ങ് ഹെവിയർ ദാൻ വെള്ളം. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം, 10-15 = 4, 9-15 6:4 അഥവാ 3:2. അത്രയേ ഉള്ളൂ, സെറ്റല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം, ഹൗ മച്ച് ചിക്കറി അറ്റ് ₹4 per kilogram ഷുഡ് ബി ആഡഡ് ടു 15 kg ഓഫ് കോഫി അറ്റ് ₹10 per kilogram സോ ദാറ്റ് ദ മിക്സ്ചർ ബി വർത്ത് ₹6.50 per kilogram. ചിലരുടെയെങ്കിലൊക്കെ ഒരു കിളി പറഞ്ഞിട്ടുണ്ടാവും, ഇത്രയും നേരം പോയ ആ ഒരു ഇതല്ല പോകുന്നത്, ചെറുതായിട്ടൊന്ന് ഗിയർ നമ്മൾ മാറ്റുകയാണ്. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്, ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് അടുത്ത ക്ലാസ് നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ആയിട്ട് ചെയ്യാം. ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കുക, ഹൗ മച്ച് ചിക്കറി. ചിക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കോഫിയിൽ പൊടിച്ചു ചേർക്കുന്ന ഒരുതരം ഒരു കിഴങ്ങ് ഉണക്കിയിട്ട് പൊടിച്ചു ചേർക്കുന്ന, നിങ്ങൾ നല്ല കോഫിയുടെ അടുക്കളയിലൊക്കെ കയറുന്നവരാണെങ്കിൽ കാണാം, ചിക്കറി ബ്ലെൻഡഡ് കോഫി എന്നൊക്കെ കാണാറുണ്ട്. കാപ്പിയുടെ രുചിയും മണവും ഗുണവും ഒക്കെ കൂട്ടുന്നതാണ് പറയുന്നത്. എന്തോ ആവട്ടെ, ഇവിടെ നമ്മൾ ചിക്കറി എന്ത് ചെയ്യാണ്, കോഫിയിൽ മിക്സ് ചെയ്യണം. ചിക്കറിയുടെ വില എത്രയാണ്, 4 രൂപ. 15 kg കോഫിയിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, കോഫിയുടെ വില 10 രൂപയാണ്. അപ്പോൾ 4 രൂപ വിലയുള്ള ചിക്കറി 10 രൂപ വിലയുള്ള കോഫിയിൽ ആഡ് ചെയ്ത് എത്ര രൂപയ്ക്ക് വിൽക്കണം, 6.50 രൂപയ്ക്ക് വിൽക്കണം. ആ 15 kg മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനറിയാം അല്ലേ. 4 kg വിലയുള്ള ചിക്കറി, 10 രൂപ വിലയുള്ള കോഫി, രണ്ടും കൂടി മിക്സ് ചെയ്ത് 6.50 രൂപയ്ക്ക് വിൽക്കണം. അങ്ങനെയെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തുകൂടി തന്നിട്ടുണ്ട്, 15 kg കൂടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ ലിങ്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. റേഷ്യോ കിട്ടും, ഞാൻ പറഞ്ഞില്ല, ഇത് റേഷ്യോ ആണ്. റേഷ്യോ ഒന്ന് റിയൽ വാല്യൂയിലോട്ട് ലിങ്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്തിരുന്നില്ല, ഇതുവരെ തന്നിട്ടില്ല, ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പം ഈ ഒരു ചോദ്യത്തിൽ ഇപ്പം നമുക്കിപ്പം ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ റേഷ്യോ എത്രയാണെന്ന് കിട്ടി, 2:7 കിട്ടിയെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ ആ ചോദ്യത്തിൽ ഇങ്ങനൊരു അഡീഷണൽ സ്റ്റെപ്പ് തരികയാണ്, ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ഈസ് 81, ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം 81 വേണ്ട, കൺഫ്യൂഷൻ വേണ്ട, 90 ആണെങ്കിൽ ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്രയെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ചെയ്യാനൊന്നുമില്ല, 2:7 ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്, സമ്മ 9 വരും. ഈ 9 എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റാന്നാണ് പറഞ്ഞ്, 90 ഇക്വലൻ്റാന്നാണ് പറഞ്ഞ്. ആ ക്ലാസ്സിൻ്റെ മൊത്തം സ്ട്രെങ്ത് 90 ആണെങ്കിൽ കോമൺ ഫാക്ടർ എത്ര വരും, 10 വരും. ആൺകുട്ടികളുടെ എണ്ണം കാണാൻ പറഞ്ഞ് എത്രയാണ്, 2 × 10 = 20 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ചെയ്യണം. ആ എക്സ്ട്രാ സ്റ്റെപ്പാണ് നിങ്ങളോട് എന്ത് ചെയ്യേണ്ടത്, ഈ ചോദ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യ്, നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത മോഡലാണ്, അടുത്ത ക്ലാസ്സിൽ ആദ്യത്തെ പ്രോബ്ലം ആയിട്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നവർ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അല്ലാത്തവർ അടുത്ത ക്ലാസ്സിൽ വെയിറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ അലിഗേഷൻ ആൻഡ് മിക്സറിൻ്റെ ബേസിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കിട്ടൊരു ചെറിയ പണി അല്ലേ, ചെറിയൊരു ഹോംവർക്ക് പ്രോബ്ലം തന്നിട്ടാണ് നമ്മളവിടെ അവസാനിപ്പിച്ചത്. ആ പ്രോബ്ലം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം, ഇന്നത്തെ സെക്ഷനിലോട്ട് നമുക്ക് പോവാം. ചോദ്യം ഇതായിരുന്നു, ഹൗ മച്ച് ചിക്കറി അറ്റ് ₹4 per kilogram ഷുഡ് ബി ആഡഡ് ടു 15 kg ഓഫ് കോഫി അറ്റ് ₹10 per kg സോ ദാറ്റ് ദ മിക്സ്ചർ ബി വർത്ത് ₹6.50 പെർ കിലോഗ്രാം. 4 രൂപ വിലയുള്ള ചിക്കറി 15 kg കോഫിയിലേക്ക്, കോഫിയുടെ വില എത്രയാണ്, 10 രൂപ വിലയുള്ള 15 kg കോഫിയിലേക്ക്
എത്ര കിലോഗ്രാം ആഡ് ചെയ്താലാണ് 6 രൂപ 50 പൈസയ്ക്ക് വിൽക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ചോദ്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ഒരു ഗോൾഡൻ മെത്തേഡ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഈ ചോദ്യത്തിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും എല്ലാം ഒരേ യൂണിറ്റിലാണ്. അതായത് ഇത് റുപ്പിയാണ്, ഇത് റുപ്പിയാണ്, ഇതും റുപ്പിയാണ്, ഇത് മാത്രം എന്തിലാ തന്നിരിക്കുന്നത്, കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിലോഗ്രാമിൽ തരുന്നത്, ഇങ്ങനെ ലിറ്ററിൽ തരുന്നത്, ഇങ്ങനെ എണ്ണത്തിൽ തരുന്നത്, ആ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അത് നമുക്ക് എപ്പോഴത്തേക്കുള്ളതാ, അവസാനം വർക്കൗട്ട് ചെയ്യാനുള്ളതാ. അതായത് എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം. 4 രൂപ വിലയുള്ള ഒരു സാധനം 10 രൂപ വിലയുള്ള ഒരു സാധനം രണ്ടു കൂടി മിക്സ് ചെയ്ത് 6 രൂപ 50 പൈസയ്ക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കും, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ചോദ്യത്തിനകത്ത് ഇത് നമുക്ക് ചെയ്യാനറിയാം, പക്ഷേ ചോദ്യത്തിനകത്ത് ഇങ്ങനെ ഒരു 15 കിലോഗ്രാം കാണുമ്പോൾ നമ്മൾ ആകെ എന്തായിട്ട് പോകും, നമ്മൾ പാനിക്കായിട്ട് പോയി, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാകും. വായിച്ച ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു യൂണിറ്റ് വൈസ് ആയിട്ടുള്ള, അതായത് കിലോഗ്രാമോ ലിറ്ററോ എണ്ണ എന്ത് ചെയ്യുന്നത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരേ യൂണിറ്റിൽ കിടക്കുന്നത് 4 രൂപ 10 രൂപ 6 രൂപ 50 പൈസ, അത് പല പല രീതിയിൽ വരാം. ഇവിടെ ക്യാഷ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരേ യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരേ രൂപ എന്നല്ല ഞാൻ പറയുന്നത്, ഒരേ യൂണിറ്റിൽ വരുന്ന എന്ത് ചെയ്യാം, അത് മാത്രം നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈസി ആയിട്ട് ആ പ്രോബ്ലം മനസ്സിലാവും. എന്നിട്ട് ചെയ്യുക, 4 രൂപ 50 പൈസ പോയി കഴിഞ്ഞാൽ എത്ര രൂപയാ, 2 രൂപ 50 പൈസ, 10 ന് 6 2 രൂപ 50 പൈസ അല്ല, 2 രൂപ 2.50 അങ്ങനെ പറ്റുള്ളൂ. രൂപ നമുക്ക് പറയാൻ പറ്റില്ല. 10 ന് 6 രൂപ 50 പൈസ 6.50 പോയി കഴിഞ്ഞാൽ 3.50. അപ്പോൾ 35 25 എന്ന് എടുക്കാം, 35 5 7 25 5 5 എന്ന് എടുക്കാം. ഈ 4 എന്ന് പറയുന്ന ഏതിൻ്റെ വിലയാണ്, ചിക്കറിയുടെ വിലയാണ്. ഈ 10 എന്ന് പറയുന്ന എന്തിൻ്റെ വിലയാണ്, കോഫിയുടെ വിലയാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും നമുക്ക് കിട്ടി. ഈ 7:5 എന്ന് പറയുന്നത് എന്താ, ഈ 7:5 എന്ന് പറയുന്നത് ചിക്കറിയും കോഫിയും നമ്മൾ എടുക്കേണ്ടുന്ന അളവിൻ്റെ റേഷ്യോ ആണ് അല്ലേ. ഇവിടെയാണ് ഈ പോയിന്റ് വാലിഡ് ആവുന്നത്. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് റേഷ്യോ ആണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, അവിടെ 15 കിലോഗ്രാം കോഫി ഉണ്ട്. അതിനർത്ഥം എന്താ, ഈ 5 എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര കിലോഗ്രാം ചിക്കറി നമ്മൾ ആഡ് ചെയ്യണമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 5 15 ആവാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ എന്തെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അതേ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 7 × 3 21 കിലോഗ്രാം നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ചോദ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ, അവിടെ 15 കിലോഗ്രാം കോഫി ഉണ്ട്, കോഫിയുടെ വില 10 രൂപയാണ്, ചിക്കറിയുടെ വില 4 രൂപയാണ്, ഇത് രണ്ടു കൂടി നമുക്ക് മിക്സ് ചെയ്യണം, എന്നിട്ട് 6 രൂപ 50 പൈസയ്ക്ക് വിൽക്കണം. അപ്പോൾ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തു. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് റേഷ്യോ കണ്ടുപിടിക്കാൻ പഠിച്ചു, 7:5 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യണം. ആ 7:5 എന്തുകൂടി തന്നു, ഒരു റിയൽ വാല്യൂ നമുക്ക് ലിങ്ക് ചെയ്യാൻ തന്നു, അത് 15 ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 15 കിലോഗ്രാം കോഫിയുടെ കൂടെ 21 കിലോഗ്രാം ചിക്കറിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സെറ്റല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അടുത്ത മോഡലിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം ഇതാണ്, ഇൻ എ സൂ ദർ ആർ റാബിറ്റ്സ് ആൻഡ് പീജിയൻസ്. ഒരു സൂവിനകത്ത് റാബിറ്റുകളുണ്ട്, മുയലുകളുണ്ട്, ആൻഡ് പീജിയൻസ് പ്രാവുകളുണ്ട്. ഇഫ് ഹെഡ്സ് ആർ കൗണ്ടഡ് ദർ ആർ 200. തല എണ്ണിക്കഴിഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് ഹെഡ്സ് ആർ കൗണ്ടഡ്, തല എണ്ണിക്കഴിഞ്ഞാൽ അവ എത്രയുണ്ട്, 200 ഉണ്ട്. അപ്പോൾ തല എന്ന് പറയുമ്പോൾ ഒരു ജീവിക്ക് എത്ര ഉണ്ടാവുള്ളൂ, 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ തല എണ്ണിയാൽ 200 ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി, റാബിറ്റ്സും പീജൻസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും, 200 എന്ന് വരും. ഇഫ് ഹെഡ്സ് ആർ കൗണ്ടഡ് ദർ ആർ 200, ആൻഡ് ഇഫ് ലെഗ്സ് ആർ കൗണ്ടഡ് ദർ ആർ 580. കാലുകളാണ് എണ്ണുന്നെങ്കിൽ എത്ര ഉണ്ട്, 580 ഉണ്ട്. അപ്പോൾ കാലുകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, റാബിറ്റിന് 4 കാലുണ്ട്, പീജിന് 2 കാലേയുള്ളൂ. അപ്പോൾ 4R + 2P = എത്രയാണെന്ന് കിട്ടി, 580 എന്നും കിട്ടി. അത് അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പിജൻസ് ആർ ദർ, ഇതിലെ പീയുടെ വാല്യൂ കണ്ടുപിടിച്ച് എന്തായി പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റൻ രണ്ടെണ്ണം സോൾവ് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, ഈ പ്രോബ്ലം നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്തിൽ ചെയ്യാം, അലിഗേഷനിൽ ചെയ്യാം. ഇതൊരു മെത്തേഡാണ്, ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്താൽ നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. അതായത് ഒരു റാബിറ്റിൻ്റെ തല, ഒരു പീജിൻ്റെ തല, അങ്ങനെ മൊത്തം തലകളുടെ എണ്ണം 200. സോ മൊത്തം സ്ട്രെങ്ത് 200. റാബിറ്റിന് 4 കാല, അപ്പോൾ 4R + PG 2 കാല, 2 എണ്ണം കൂടി കൂട്ടിക്കാൻ നമുക്ക് എത്ര കിട്ടണം, 580 കിട്ടണം. അതിനകത്ത് നിന്ന് പീജൻസിൻ്റെ വാല്യൂ, പീയുടെ വാല്യൂ കണ്ടാൽ ആൻസറായി. പക്ഷേ ഇതെങ്ങനെ അലിഗേഷനിൽ ചെയ്യാമെന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു അസംഷൻ ആണ് എടുക്കേണ്ടത്. നിങ്ങൾ എന്താ അസംഷൻ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 200 എണ്ണമാണ് മൊത്തം ഉള്ളതെന്നല്ലേ പറഞ്ഞത്, റാബിറ്റും പീജനും കൂടി 200 ആണെന്നല്ലേ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെ വെച്ചാൽ, നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ, അവിടെ ഉള്ള എല്ലാം റാബിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ എല്ലാം റാബിറ്റ് ആണെങ്കിൽ ഓരോ റാബിറ്റിനും 4 കാല് വെച്ച് 200 × 4 എത്ര കാല് വേണം, 800 കാല് വേണം. ഇനി ഇപ്പുറത്ത് വരുമ്പോൾ നമ്മൾ കളമാറ്റി ചോട്ടും, അവിടെ നമ്മൾ പറയും എല്ലാം പീജനാണെന്ന് പറയും. അപ്പോൾ മൊത്തം 200 എണ്ണം ഉണ്ടെങ്കിൽ ഓരോ പീജനും 2 കാല് വെച്ച് എത്ര ഉണ്ടാവണം, 400 ഉണ്ടാവണം. ഒരു മെത്തേഡായിട്ട് ഓർക്കുക, നമ്മൾ അസ്യൂം ചെയ്യണം, നമ്മൾ വിചാരിക്കുന്നത് എല്ലാം റാബിറ്റാണ്. അപ്പോൾ 200 എണ്ണമുണ്ടെങ്കിൽ ഓരോ റാബിറ്റിനും 4 കാല് വെച്ച് 800 കാല്, എല്ലാം പീജനാണെന്ന് അസ്യൂം ചെയ്ത്. അപ്പോൾ ഒരു പീജിയാണ് 2 കാല് വെച്ച് 200 എണ്ണത്തിനും 400 കാല്. പക്ഷേ സത്യത്തിലൂടെ എത്ര കാലേ ഉള്ളൂ, 580 കാലേ ഉള്ളൂ. അത് ഞാനിവിടെ എഴുതി, ഇതാണ് ഓവറോൾ ആവറേജ് രണ്ടു കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, ഇത് റാബിറ്റിൻ്റെ, ഇത് പീജിൻ്റെ, ഇത് രണ്ടു കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക, 400 - 580 180.
800 മൈനസ് 580 20 200 220 വരും. 18:22 എന്ന് കിട്ടി. 18:29 22:11 ആണെന്ന് കിട്ടി. ഇത് എന്തിൻ്റെ റേഷ്യോ ആണ്? 9:11 എന്ന് പറയുന്ന എൻ്റെ റേഷ്യോ ആണ്, റാബിറ്റ്സിൻ്റെയും പീജൻസിൻ്റെയും റേഷ്യോ ആണ്. അത് ലിങ്ക് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടല്ലോ. 9, 11, 20 ആണ്. ഈ 20 എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? 200 ഇക്വലൻ്റ് ആയിരിക്കും. കാരണം 200 തലകളാണ്, അല്ല 200 തല എന്ന് വെച്ചാൽ 200 ജീവികളാണ്. സോ കോമൺ ഫാക്ടർ എത്രയാണെന്ന് കിട്ടി? 10 ആണെന്ന് കിട്ടി. അപ്പോൾ 9 × 10 = 90. റാബിറ്റ്സിൻ്റെ എണ്ണം 90, പീജൻസിൻ്റെ എണ്ണം 11 × 10 = 110 ആണെന്നും നമുക്ക് കിട്ടും. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇതൊരു മെത്തേഡായിട്ട് തന്നെ ഓർക്കുക. ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക, അതെടുക്കുന്ന ആദ്യത്തെ പോയിന്റ് ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത്, ആദ്യത്തെ റാബിറ്റ്സിൻ്റെ എടുക്കുന്ന സമയത്ത് എല്ലാം റാബിറ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. എല്ലാം റാബിറ്റാണെങ്കിൽ 200 × 4 = 800. ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മൾ അങ്ങനെയല്ല, എല്ലാം പീജനായി ഞങ്ങൾ എടുക്കും. 200 × 2 = 400. നടുവിൽ സത്യത്തിൽ അവിടെ ഉള്ളത് എത്രയാണ്? അവിടെ ഉള്ള കാലുകളുടെ എണ്ണം 550. കാലിൻ്റെ എണ്ണം വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തത്, തല സെയിം ആണ്. അപ്പോൾ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്തു, കാലിൻ്റെ എണ്ണം വെച്ച് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ റേഷ്യോ 180:22 കിട്ടി. 18:22, അതായത് 9:11, സമ്മ 20 ആണെന്ന് കിട്ടി. 20 നമുക്കറിയാം, 200 എണ്ണമാണ് അവിടുത്തെ അംഗസംഖ്യ എന്നുള്ളത് അറിയാം. നമ്മളത് വർക്കൗട്ട് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? 90 ഉം 110 ഉം കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് വേണമെങ്കിൽ സോൾവ് ചെയ്യാം, പക്ഷേ അതിന് നിൽക്കേണ്ട കാര്യമില്ല. ഇതല്ലേ കുറച്ചുകൂടി സിമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്നേ ഫാം ഹൗസ് ദർ ആർ സം കൗസ് ആൻഡ് ഹെൻസ്. ഒരു ഫാം ഹൗസിൽ കുറച്ച് പശുക്കളുണ്ട്, നാൽക്കാലികൾ, ആൻഡ് ഹെൻസ് രണ്ട് കാലുള്ളവർ. ഇൻ ഓൾ ദർ ആർ 88 ഹെഡ്സ്. മൊത്തം അവിടെ എത്ര ഹെഡുകളാണുള്ളത്? 88 ഹെഡുകളാണുള്ളത്. ആൻഡ് 226 ലെഗ്സ്. എത്ര കാലുകളാണുള്ളത്? 226 കാലുകളാണുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് കൗസ് ആൻഡ് ഹെൻസ്. അങ്ങനെയാണെങ്കിൽ പശുക്കളുടെയും കോഴികളുടെയും എണ്ണം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തുകൂടെ? 88 ആണുള്ളത്. ഞാൻ മെത്തേഡ് പറഞ്ഞുതരാം. കവ് ഉണ്ട്, ഹെൻ ഉണ്ട്, 88 തല. അപ്പോൾ ഓരോന്നിനും 4 കാല് വെച്ച് ഇവിടെ നമ്മൾ എത്ര എടുക്കണം? 88 × 4. ഹെന്നിൻ്റെ കേസിൽ വരുമ്പോൾ 88 × 2. നടുക്ക് എന്തെടുക്കണ്ടേ? ശരിക്കും എത്രയുള്ളൂ? 226 എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ആൻസർ എന്നിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഹോംവർക്ക് ഞാൻ മെത്തേഡ് പറഞ്ഞു തന്നു, കാൽക്കുലേഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, എ സം ഓഫ് ₹41 വാസ് ഡിവൈഡഡ് എമംഗ് 50 ബോയ്സ് ആൻഡ് ഗേൾസ്. 41 രൂപ 50 ആൺകുട്ടികളുടെ ഇടയിലും പെൺകുട്ടികളുടെ ഇടയിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈച്ച് ബോയ് ഗെറ്റ്സ് 90 പൈസ. ഓരോ ആൺകുട്ടിക്കും 90 പൈസ വെച്ച് കിട്ടുന്നു. ആൻഡ് ഈച്ച് ഗേൾ ഗെറ്റ് 65 പൈസ. ഓരോ പെൺകുട്ടിക്കും 65 പൈസ വെച്ച് കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ്, അവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം എത്രേ? നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച മെത്തേഡിലും ഇത് ചെയ്യാം, വേറൊരു മെത്തേഡിലും ചെയ്യാം. അപ്പോൾ രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഫോളോ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലേ, നമ്മൾ ആദ്യം ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആൺകുട്ടിക്കും എത്ര പൈസ വെച്ചാൽ കിട്ടുന്നത്? 90 പൈസ. ഓരോ പെൺകുട്ടിക്കും എത്ര വെച്ചാൽ കിട്ടുന്നത്? 65 പൈസ. പക്ഷേ സാധാരണ നമുക്കിവിടെ നടുവിൽ എഴുതാനുള്ളൊരു സാധനം തരാറുണ്ട്, അതിവിടെയാണെങ്കിൽ എങ്ങനെ വരണം? അങ്ങനെയാണെങ്കിൽ ആ ഹോൾ ക്ലാസ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്ന ഇത്രയാണെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇവിടെ നമ്മൾ എഴുതാറുള്ളത്. അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു ആൺകുട്ടിക്ക് 90 പൈസ, പെൺകുട്ടിക്ക് 65 പൈസ. ഉടനെ നമുക്ക് ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എന്ത് തന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഹോൾ ക്ലാസ്സിൻ്റെ ആവറേജ്, ആ ബോയ്സിനെയും ഗേൾസിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അത് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം അവിടെ തന്നിട്ടുണ്ട്, മൊത്തം എമൗണ്ടും തന്നിട്ടുണ്ട്, മൊത്തം എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? 41 ഉം 50 ഉം. 41 എന്ന് പറയുമ്പോൾ ഞാൻ പൈസയിലോട്ട് ആക്കുന്നുണ്ട്, 4100 പൈസ അല്ലേ. 41 × 100 ഒരു രൂപ എന്ന് വെച്ചാൽ 100 പൈസയാണല്ലോ. അപ്പോൾ 4100 പൈസ. 50 ബോയ്സ് ആൻഡ് ഗേൾസ്, ടോട്ടൽ സ്ട്രെങ്ത് 50 ആണ്. 410/5, 41 × 2 = 82. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചു. അത്രയേ ഉള്ളൂ. ഈ ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ടായിരുന്നില്ല? ആവറേജ് തന്നിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ കണ്ടുപിടിച്ചു. സോ എനിക്കിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 82 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തോ? 65 − 82 = 17. 90 − 82 = 8. 17:8 എന്ന് കിട്ടി. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ റേഷ്യോ സം എത്രയാ? 25. 25 എത്രയാണ് നമുക്കറിയാം? ടോട്ടൽ എത്രയാ? 50 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോമൺ ഫാക്ടർ എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. കാണാൻ പറഞ്ഞ എന്താ? നമ്പർ ഓഫ് ബോയ്സ് ആണ്. സോ ബോയ്സിന് താഴെ ഉള്ളത് 17 × 2 = 34 എന്ന് എന്ത് കിട്ടി? നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടി. ഇത് ഒരു മെത്തേഡാണ്. ഇനി ഇതിലെ മറ്റൊരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച സൂല പ്രോബ്ലം നമ്മൾ ചെയ്തത് അതുപോലെ ചെയ്യാം. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും എല്ലാ ബോയ്സിനും 90 പൈസ വെച്ച് കൊടുത്തു. അതായത് എല്ലാം ബോയ്സാണ്. 50 പേരും എന്തായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും? ബോയ്സ് ആയിട്ട് അസ്യൂം ചെയ്യും. 50 കുട്ടികളെ ബോയ്സും ഗേൾസും ആയിട്ടുണ്ട്. 50 ബോയ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അവിടെ നമ്മളെല്ലാം പശുക്കളാണ്, എല്ലാം കോഴികളാണെന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ എല്ലാം ബോയ്സ് ആണെന്ന് പറയും. അപ്പോൾ ഓരോ ആൺകുട്ടിക്കും 90 പൈസ വെച്ച് കിട്ടിയാൽ മൊത്തം കൊടുക്കാനുള്ളത് എത്രയാണ്? 4500.
ഒരു ഗേളിന് എത്രയാ 65 വയസ്സാ. അപ്പൊ ഓരോ ഗേളിനും 50 വയസ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 65 × 50, സോറി, ഓരോ പെൺകുട്ടിക്കും 65 വയസ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 65 × 50 3250. നമ്മൾ എന്താ ചെയ്തേ, ഇവിടെ എല്ലാം ബോയ്സ് ആണെന്ന് പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ എല്ലാം ഗേൾസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ എത്രയുള്ളൂ, 41 രൂപ അഥവാ 4200 പൈസ. എങ്ങനെയെടുത്ത്, ഇവിടെ നമ്മൾ പറഞ്ഞു 50 ബോയ്സ് ആണ്. അപ്പോൾ ഒരു ആൺകുട്ടിക്ക് 90 പൈസ വെച്ച്, ഓരോ ആൺകുട്ടിക്കും 90 പൈസ വെച്ച് 90 × 80 4500. ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു, എല്ലാം ഗേൾസ് ആണ്. അപ്പോൾ ഓരോ പെൺകുട്ടിക്കും 65 വയസ്സ് വെച്ച് 65 × 80 3250. ഇനി എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, 4500 − 4100 400, 3250 − 4100 100 ഉം 750 എത്രയാ, 850. 0 0 പോയി, 85 × 5 = 17, 45 × 8 സെയിം റേഷ്യോ തന്നെയല്ലേ, ബാക്കി സെയിം മെത്തേഡ് തന്നെയല്ലേ, റേഷ്യോയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു, സെറ്റ് അല്ലേ. അപ്പോൾ രണ്ട് മെത്തേഡിലും ചെയ്യാം. ഇവിടെ നമുക്ക് ആവറേജ് തന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മളത് കണ്ടുപിടിച്ച് വർക്ക്ഔട്ട് ചെയ്ത് ഇതാണ് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ ഇത് ചെയ്തോളൂ, അല്ല ഈ അസംഷൻ്റെ പുറത്ത് നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. തൊട്ട് മുമ്പ് നമ്മൾ ആ ഫാം ഹൗസിലെ പ്രോബ്ലംസ് ചെയ്ത് അതേപോലെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് മെത്തേഡ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അടുത്ത ചോദ്യം, എ സം ഓഫ് ₹640 ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 80 coins വിച്ച് ആർ ഐദർ 10 paise or 5 paise coins. 6 രൂപ 40 paise മൊത്തം എത്ര കോയിനുകളുണ്ട്, 80 കോയിനുകളുണ്ട്. ചിലത് 10 paise coins ആണ്, ചിലത് 5 paise coins ആണ്. ഹൗ മെനി ആർ ഓഫ് 5 paise coins, അതിൽ എത്ര എണ്ണം 5 paise coins എന്നുള്ളതാ. തൊട്ട് മുമ്പ് ചെയ്ത അതേ മോഡലാണ്, ഒന്നുകിൽ നിങ്ങൾക്കെല്ലാം 10 paise coins ആണെന്ന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം 5 paise coins ആണെന്ന് അസ്യൂം ചെയ്ത് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എല്ലാം 10 paise ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാം, എല്ലാം 10 paise coins ആണ്. അപ്പോൾ എല്ലാം 10 paise ആണെങ്കിൽ 80 coin ഉണ്ട്, ഓരോന്നും 10 paise ആണെങ്കിൽ എത്ര പൈസ വരണം, മൊത്തം 800 പൈസ വരണം അല്ലേ. 80 കോയിൻ ഉണ്ട്, എല്ലാം 5 paise coin ആണെങ്കിൽ മൊത്തം എത്ര പൈസ വരണം, 400 പൈസ വരണം. പക്ഷെ സത്യത്തിൽ അവിടെ എത്രയുള്ളൂ, 6 രൂപ 40 paise അഥവാ 640 paise അവിടെ ഉള്ളൂ അല്ലേ. 800 = 640 = 400 = 640 800 − 640 = 160 കിട്ടും, 400 − 640 = 240 കിട്ടും. 24 ൽ 8 3 16 ൽ 8 2 റേഷ്യോ എന്ത് കിട്ടി, 3 2 5 കിട്ടി. മൊത്തം എത്ര കോയിൻ ഉള്ളത്, 80 കോയിൻ. അപ്പോൾ ഈ 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്, 80 അല്ലേ. താഴെ കിട്ടുന്ന നമ്പർ അല്ലേ, n1 n2 അല്ലേ. അപ്പോൾ കോമൺ ഫാക്ടറുടെ 16 ആണെന്ന് കിട്ടി. അപ്പോൾ 2 × 16 = 32, 3 × 16 = 48. എന്താ കാണാൻ പറഞ്ഞേ, 5 paise coins ആണ്. സോ നമ്മുടെ ആൻസർ എന്താ, 32. ഇനി നമ്മൾ വേണമെങ്കിൽ ഓവറോൾ ആവറേജ് കണ്ട് നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ അതേപോലെ നിങ്ങൾ എടുത്താൽ മതി, 10 paise coins ഉണ്ട്, 5 paise coins ഉണ്ട് അല്ലേ, 10 paise ഉണ്ട്, 5 paise ഉണ്ട്. നിങ്ങളിങ്ങനെ ആലോചിക്കും, 6.40 80 കോയിൻ ഉണ്ട്. സോ ആവറേജ് എത്രയാണ് വരിക, 640/80, 640/80 64/8 എത്രയാന്ന് വരും, 8 ആന്ന് വരും. ഇങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. 10 ഉണ്ട് 5 ഉണ്ട്, മൊത്തം ആവറേജ് എടുക്കുമ്പോൾ 8 വരും. 10 - 8 = 2, 5 - 8 = 3, ratio 3:2. ബാക്കി എന്താ, ഇവിടുത്തെ സെയിം പരിപാടി തന്നെ. അങ്ങനെയും എന്ത് ചെയ്യാം, വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ഓവറോൾ ആവറേജ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ 1 2 തിരിച്ച ചെയ്ത്, അവിടെ ഞാൻ ഫസ്റ്റ് മെത്തേഡ് ചെയ്തു, ഇവിടെ സെക്കൻഡ് മെത്തേഡായിട്ട് ചെയ്തു, ഇവിടെ സെക്കൻഡായിട്ട് ചെയ്തു, അവിടെ ഫസ്റ്റ് ആയിട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, 2 1 ആയിരുന്നു. ആ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ. അതായത് ഇവിടെ നമ്മൾ ഈ മെത്തേഡാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് മെത്തേഡായിട്ട് ചെയ്തിരിക്കുന്നത്, ഇതാണ് ഞാൻ ഈ ചോദ്യത്തിൽ ആദ്യമായിട്ട് ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുപോയി, സോറി. അത്രയേ ഉള്ളൂ, വേറെ എല്ലാം നമ്മൾ ചെയ്ത് എന്തുതന്നെയാണ്, സെയിം പരിപാടി തന്നെയാണ്. സെറ്റാണല്ലോ, അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഇൻ വാട്ട് റേഷ്യോ മേ 3 kinds of wheat അറ്റ് ₹1.27 and ₹1.29 ആൻഡ് ₹1.32 പെർ കിലോഗ്രാം ബി മിക്സ്ഡ് ടു പ്രൊഡ്യൂസ് മിക്സ്ചർ വർത്ത് 1.30 പെർ കിലോഗ്രാം. നമ്മൾ ഇത്രയും നേരം കളിച്ച കളികളിലെല്ലാം നമുക്ക് 2 സാധനങ്ങളിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ 3 സാധനങ്ങളാണ് നമുക്ക് മിക്സ് ചെയ്യാനുള്ളത്. ഒന്നിൻ്റെ വില 1 രൂപ 27 പൈസ, ഒന്നിൻ്റെ വില 1 രൂപ 29 പൈസ, ഒന്നിൻ്റെ വില 1 രൂപ 32 പൈസ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എന്ത് ചെയ്യണം, 1 രൂപ 30 പൈസയ്ക്ക് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിലാണ് ഈ 3 സാധനങ്ങൾ മിക്സ് ചെയ്യേണ്ടത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം മനസ്സിലായല്ലോ. നമ്മൾ 127, 129 അങ്ങനെ നമ്മൾ തന്നിട്ടുണ്ട്, 2 എണ്ണം തന്നിട്ട് ഒരു വില തന്നിട്ട് അതിന് വിൽക്കാൻ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര വെറൈറ്റി ഉണ്ട്, 3 വെറൈറ്റി ഉണ്ട്, 3 kinds ഉണ്ട്, 3 kinds of wheat ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റും, നമ്മൾ പഠിച്ച മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം പെയറുകൾ ഉണ്ടാക്കിയെടുക്കുക, 2 pair ഉണ്ടാക്കുക. അതായത് ഇത്രയേ ഉള്ളൂ, 127 നെയും 100 ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കുക, വേറെ ഒന്നും ആലോചിക്കരുത്, കാരണം ഇച്ചിരി കൺഫ്യൂഷനുള്ളൊരു സംഭവമാണ്. പക്ഷെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു മാർക്ക് കിട്ടാനുള്ളത്, ഒന്നും ഇതിനകത്തുന്നില്ല. ഇതേപോലെ 3 തരത്തിൻ്റെ ഡയറക്റ്റായിട്ട് ചോദിക്കാറുള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും അമ്മ അടുക്കളയിൽ എന്തുണ്ടാക്കുന്നതൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു കുറച്ച് നേരം എന്ന് ആലോചിച്ചുകൊണ്ട് കാണുന്നവരുണ്ടെങ്കിൽ കുറച്ച് നേരം ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്തോളൂ, തിരിച്ച് നിങ്ങൾ അമ്മ അടുക്കളയിൽ എന്തുണ്ടാക്കിയെന്നൊക്കെ പോയി നോക്കി വന്നോളൂ, കുഴപ്പമില്ല. 127, 129,
32 മൂന്നുകൂടി മിക്സ് ചെയ്ത് 130 രൂപയ്ക്ക് വിൽക്കണം. അങ്ങനെയെങ്കിൽ എന്ത് റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയും, നിങ്ങൾ രണ്ട് പെയറുകൾ ഉണ്ടാക്കിയെടുക്കണം. എന്താണ് ഈ രണ്ട് പെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 127 1.27 ഉം 1.29 ആണെന്ന് എനിക്കറിയാം. അതിപ്പോൾ എല്ലാത്തിലും ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ 127 ഉം 129 ഉം 132 ഉം 131 ഉം 131 ഉം പറയുന്നു, മാറ്റില്ല. കാരണം റേഷ്യോ ആണല്ലോ, റേഷ്യോയ്ക്ക് ഡെസിമൽ വിഷയമുള്ള എല്ലാം ഒരുപോലെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പോൾ ഞാൻ എഴുതിയത് 1.27 ഉം 1.29 ഉം ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് പറയാനുള്ള സൗകര്യത്തിന്. അപ്പോൾ 127 ഉം 129 ഉം നമ്മൾ മിക്സ് ചെയ്ത് വിചാരിക്കും നമുക്ക് 130 രൂപയ്ക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 127-ൻ്റെ സാധനവും 129-ൻ്റെ സാധനവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇടയ്ക്കുള്ളൊരു വിലക്ക് വിൽക്കാൻ പറ്റില്ല അല്ലേ. 128-ന് വിൽക്കാം, 127-ന് വിൽക്കാം, 128-ന് വിൽക്കാം, പക്ഷേ എന്തിനു വിൽക്കാൻ പറ്റില്ല? 126 രൂപയ്ക്കോ 130 രൂപയ്ക്കോ വിൽക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇതിനേക്കാളും താഴ്ന്ന വിലയും പറ്റില്ല, ഇതിനേക്കാളും കൂടിയ വിലയും പറ്റില്ല. നമ്മളെ ലാഭത്തിനെ പറ്റി ഇവിടെ പറയുന്നില്ല, നമ്മൾ ആ മിക്സ് ചെയ്യുന്നതിൻ്റെ ചിലവ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, 127-ന് 129 ഒരു സാധനം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയായിട്ട് മാറില്ല? 126 ആയിട്ട് മാറില്ല, 130 ആയിട്ട് മാറില്ല. എപ്പോഴും എങ്ങനെ നിൽക്കുള്ളൂ, ഇതിന് രണ്ടിനും ഇടയിലുള്ള വാല്യൂ ആയിട്ട് നിൽക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. 127-ന് 129 സാധനം മാത്രം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 130-ന് വിൽക്കാൻ പറ്റില്ല. പക്ഷെ 127-ഉം 132-ഉം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, 130-ന് വിൽക്കാം. കാരണം എന്താണ്, അത് ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഒരു പെയർ കിട്ടി, രണ്ട് പെയറിൽ ഒന്ന് നമുക്ക് കിട്ടി. എന്താണ്, 127-ഉം 132-ഉം ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആയിരിക്കണം. രണ്ടാമത്തെ എടുത്ത് നോക്കിയേ, 129-ഉം 132-ഉം എഗെയിൻ പറ്റും അല്ലേ. 129-ൻ്റെയും 132-ൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, 130 എന്ന് പറയുന്നത്. 129-നേക്കാൾ കുറവുമല്ല, 132-നേക്കാൾ കൂടുതലല്ല. അപ്പോൾ നമുക്ക് എന്തും പറ്റും, ഇതും പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രണ്ട് പെയറുകൾ കണ്ടുപിടിച്ചു. രണ്ട് പെയർ എങ്ങനെ എടുത്തത്, ഈ തന്നിരിക്കുന്ന വാല്യൂ, ഓവറോൾ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ നിൽക്കണം, ഇതിൻ്റെ നടുവിൽ നിൽക്കണം. ഇനിയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, ആദ്യം ഈ 127-നെ 130-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. 127-27-130, ഇത് നമ്മുടെ എന്താ ഓവറോൾ ആവറേജ് ആണ് അല്ലേ. 127-130 എത്രയാണ് വരിക, 3 ആണ് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 127-ൻ്റെ പെയർ ആരാണെന്ന് നോക്കി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 3 എഴുതണം. 127-ൻ്റെ പെയർ ആരാ, 132-3. അതെന്തിനാ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതും ഇതും കൂടി സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ എവിടെ എഴുതിയേ, അതിൻ്റെ പേരിന് മറ്റൊരാളുടെ താഴെ എഴുതിയത് അല്ലേ. ഇതും ഇതും കൂടി സബ്ട്രാക്ട് നമ്മൾ എവിടെ എഴുതിയത്, ഇവിടെ എഴുതിയത്, നേരെ അതിൻ്റെ താഴെയല്ല എഴുതിയത്, അല്ലെങ്കിൽ അതിൻ്റെ നേരെയല്ല എഴുതുന്നത്, അതേ മെത്തേഡ് തന്നെയാണ് വേറെ രീതിയിൽ നമ്മൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. 127-ഉം 130-ഉം സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ 127-ൻ്റെ നേരെയല്ല, 127-ൻ്റെ പേർ ആരാണോ അയാളുടെ നേരെ നമ്മൾ എന്ത് എഴുതി വെച്ചു, 3 എഴുതി വെച്ചു. അത് കഴിഞ്ഞു അടുത്തെടുക്കുക 129 എടുക്കുക. 129-ഉം 130-ഉം ഡിഫറൻസ് എത്രയാണ്, 1 ആണ്. പക്ഷേ 129-ൻ്റെയും പേർ ആര് തന്നെയാണ്, 132 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 3 ഇല്ലേ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ആ 1 നമ്മൾ എടുക്കുന്നു, 1 നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. 127-ഉം 130-ഉം നമ്മളുടെ ഡിഫറൻസ് 3 ആണ്. അത് 127-ൻ്റെ പേരായിട്ടുള്ള 132-ൻ്റെ കൂടെ എഴുതി. 129-ഉം 130-ഉം നമ്മളുടെ ഡിഫറൻസ് 1 ആണ്. അത് 129-ൻ്റെ പേരായിട്ടുള്ള 132-ൻ്റെ കൂടെ എഴുതി. ഇനി ആരാ ബാക്കിയുള്ളത്, 132-ഉം 130-ഉം. 132-ഉം 130-ഉം നമ്മളുടെ ഡിഫറൻസ് എത്രയാണ്, 2 ആണ്. പക്ഷേ 132-ന് എത്ര പേരുണ്ട്, ഇതും ഒരു പേരാണ്, ഇതും ഒരു പേരാണ്. സോ 2 എടുത്ത് നമ്മൾ എന്ത് ചെയ്തു വെച്ചു, 2 എഴുതി വെച്ചു. 132-ഉം 130-ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. പക്ഷേ 132-ന് 2 പേരുണ്ട്, ഇത് 1-ാമത്തെ പേർ അവിടെ എഴുതി 2 എന്ന്, 2-ാമത്തെ പേർ അവിടെ എഴുതി 2 എന്ന്. ഇനി സിമ്പിളായിട്ട് അതങ്ങ് എഴുതി വെക്കുക, 2:2:3:1:4 അഥവാ 1:1:2 ആണ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റല്ലേ, യാതൊരു സംശയമില്ലല്ലോ. അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറും. ഇവിടെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം അത് 3 എഴുതി വെച്ചു, ഓവറോൾ ആവറേജ് എഴുതി വെച്ചു, ദെൻ നമ്മളതിനെ പെയർ ചെയ്തു. പെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞു, ഈ നടുക്ക് നിൽക്കുന്ന വാല്യൂ 130 എന്ന് പറയുന്നത് രണ്ട് വാല്യുകളുടെ ഇടയിൽ വരുന്ന പോലെ വരണം. 127-ഉം 129-ഉം ഒരു സാധനം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 130-ന് വിൽക്കാൻ പറ്റില്ല, കാരണം അത് 129-നേക്കാൾ കൂടിയ വാല്യൂ ആണ്. രണ്ടിൻ്റെയും നടുവ് നിൽക്കണം, അതായത് 127-നേക്കാൾ കുറയാനും പാടില്ല, 129-നേക്കാൾ കൂടാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന രീതിയിലുള്ള പെയറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു. രണ്ട് പെയർ നമുക്ക് സിമ്പിളായിട്ട് അതിനകത്ത് നിന്ന് കിട്ടി. ദെൻ നമ്മൾ ആ റേഷ്യോ നോക്കി കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പെയറിന് നേരെ നമ്മൾ എഴുതി വെച്ചു. 2 എണ്ണം വന്നപ്പോൾ നമ്മളത് കൂട്ടി, എന്നിട്ട് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത്, സോ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടി, 1:1:2 എന്ന് കിട്ടി. ഒരെണ്ണം കൂടി ചെയ്യാലോ, അടുത്ത പ്രോബ്ലം. അടുത്ത പ്രോബ്ലം, ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് എ പേഴ്സൺ മിക്സ് 3 kinds ഓഫ് ഷുഗർ കോസ്റ്റിംഗ് ₹1.20, ₹1.44 ആൻഡ് ₹1.74 പെർ കിലോഗ്രാം, സോ ദാറ്റ് ദ മിക്സ്ചർ ബി വർത്ത് ₹1.41 പെർ കിലോഗ്രാം. 120 രൂപയുടെ സാധനമുണ്ട്, 144 രൂപയുടെ സാധനമുണ്ട്, 174 രൂപയുടെ സാധനമുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് 141 രൂപയ്ക്ക് വിൽക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ 120-ഉം 144 എടുക്കുന്നു വിചാരിക്കും, പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം എന്താ, 120-ന് 144 നടുക്ക് നിൽക്കുന്ന വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത്, 141 എന്ന് പറയുന്നത്. 120-ഉം 174 എടുത്തു, പ്രശ്നമുണ്ടോ? ഇല്ല. 120-ന് 174 നടുക്ക് നിൽക്കുന്ന വാല്യൂ തന്നെയാണ് ഇതെന്ന് പറയുന്നത്, 141 എന്ന് പറയുന്നത്. പക്ഷേ 144-ഉം 174 നമുക്ക് എടുക്കാൻ പറ്റുമോ?
പറ്റില്ല. കാരണം 141 ഇന്ധനക്കാളും കുറഞ്ഞ് പോയി, 144 കുറഞ്ഞു പോയി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എടുക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ട രണ്ട് പെയർ കിട്ടി. ഇനിയിപ്പോൾ സിമ്പിളാണ്, 120 141 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 21 അല്ലേ. പക്ഷെ 121 എത്ര പേരുണ്ട്? രണ്ട് പേരുണ്ട്. 144 21 എഴുതി, 174 21 എഴുതി. രണ്ട് പേരുണ്ട്, രണ്ടിടത്ത് നമ്മൾ 21 എഴുതി. ഇനി അടുത്ത ആരാ? 144 144 141 ഡിഫറൻസ് എത്രയാ? 3. 144 പേർ എത്രയാ? 120. അവിടെ ഞാൻ എന്ത് ചെയ്തു വെച്ചു? 3 എന്ന് എഴുതി വെച്ചു. ഇനി ആരാളെ 174 174 141 ഡിഫറൻസ് എത്രയാ? 33. ആ 33 എവിടെ എഴുതണം? 120 കൂടെ എഴുതണം. കാരണം 174 പേര് 120 ആണ്. അപ്പോൾ രണ്ടെണ്ണം വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. 33 3+3 33 36 21 താഴെ 21 താഴെ 36 3 12 21 3 7 21 3 7 ആൻസർ എത്ര വരിക? 12 7 7. രണ്ട് പ്രോബ്ലം ഒന്ന് സ്വയം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാറിക്കോളും. ഈസി ആയിട്ട് എന്ത് ചെയ്യും? അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഹൗ മെനി കിലോഗ്രാം ഓഫ് ഷുഗർ കോസ്റ്റിംഗ് ₹9/kg ബി മിക്സ്ഡ് വിത്ത് 27 kg ഓഫ് ഷുഗർ കോസ്റ്റിംഗ് ₹7/kg സോ ദാറ്റ് ദേർ മേ ബി എ ഗെയിൻ ഓഫ് 10% ബൈ സെല്ലിംഗ് ദ മിക്സർ അറ്റ് ₹9.24/kg. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ക്ലാസിക് ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. 9 രൂപ വിലയുള്ള ഷുഗറും ഈ 27 kg ആണ്. അപ്പം നമ്മൾ പറഞ്ഞു എല്ലാം നോക്കുക, ഒരേ യൂണിറ്റുള്ളത് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി, എന്ത് ചെയ്യണമെന്നില്ല. കിലോഗ്രാമും ലിറ്ററും വന്നാൽ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. 9 രൂപ വരെയുള്ള ഷുഗറും 7 രൂപ വരെയുള്ള ഷുഗറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 9 രൂപ 24 പൈസയ്ക്ക് ഇത് വിൽക്കുന്നു. അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് വേണം? 10% പ്രോഫിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്, അല്ല ഏത് എത്ര കിലോഗ്രാം ഷുഗർ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് 9 രൂപ വിലയുള്ളൊരു വെറൈറ്റി ഉണ്ട്, 7 രൂപ വിലയുള്ളൊരു വെറൈറ്റി ഉണ്ട്. രണ്ടുകൂടി മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? 9 രൂപ 24 പൈസയ്ക്ക് വിൽക്കണം. അങ്ങനെ വിൽക്കുമ്പോൾ എന്ത് കിട്ടും വേണം? 10% ലാഭം കിട്ടും വേണം. അപ്പോൾ നമ്മൾ റെഡിലി നമ്മൾ ഈ 9.24 ഇവിടെ എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അതെന്താണ്? അത് തെറ്റാണ്. കാരണം ഈ 9.24 എന്ന് പറയുന്നത് എന്താണ്? 10% ലാഭമുള്ള വിലയാണ്. നമ്മളിവിടെ എന്ത് എഴുതാറ്? ഞാൻ പറഞ്ഞില്ലേ ചിലവാണ്, CP ആണ് എന്ത് ചെയ്യാറുള്ളത് നമ്മളിവിടെ എഴുതാറുള്ളത്. അപ്പോൾ 10% ലാഭത്തോടെ കിട്ടുന്നത് 9.24 ആണെങ്കിൽ അതിനർത്ഥം എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ബേസിക് പ്രോബ്ലം 110% ആണ് ഇതെന്ന് പറയുന്നത്, 9.24 എന്ന് പറയുന്നത്. അപ്പോൾ 100% എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം? 100% കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? CP കിട്ടും. അപ്പോൾ 100 × 9.24 ഡിവൈഡഡ് ബൈ എന്ത് വരും? 110 വരും. അതായത് ബേസിക്കലി 924 ഡിവൈഡഡ് ബൈ എന്ത് വരും? 110 വരും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 84 എന്ന് കിട്ടും അല്ലേ. 84 നമുക്ക് ആൻസർ കിട്ടും. 84 ആൻസർ കിട്ടും. അതെ, 84 അല്ല 8.4 എന്ന് ആൻസർ കിട്ടും. സോറി 110 അല്ലേ, അതെ 9.2 അല്ലേ. അപ്പോൾ 8.4 എന്ന് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടും. ആ 8.4 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളിവിടെ എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, പ്രശ്നം മനസ്സിലാക്കുക. സാധാരണ എല്ലാവരും ചെയ്യാറുള്ള 9.24 ഓടി ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷേ 9.24 എന്താ? സെല്ലിംഗ് പ്രൈസ് ആണ്, 10% ലാഭമുള്ള വിലയാണ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? CP മാത്രമേ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുക. 27 kg അവിടെ നിന്നോട്ടെ, നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്കിത് എടുക്കാം. 9 − 8.4 = 1.6 എത്ര വരും? 1.4. 14 6 അല്ലേ, 14 2 7 6 2 എത്രയാന്ന് വരും? 3 ആണെന്ന് വരും. ഇനി എന്താ തന്നിരിക്കുന്നത്? 9 രൂപ വിലയുള്ള അരിയുടെ തൂക്കം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത്? 7 രൂപ വിലയുള്ള അരിയുടെ തൂക്കം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്? 27 kg ആണ്. സോ 7 താഴെ വന്നേതാ? 3. ഇതിൻ്റെ വെയിറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 27 ആണ് തന്നിട്ടുണ്ട്. സോ കോമൺ ഫാക്ടർ 9. അതേ 9 ചൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 9 = 63 നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എക്സ്ട്രാ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഓരോ ചോദ്യത്തിലും നമുക്ക് പതുക്കെ 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 നമ്മൾ ഗീറ മാറ്റി വരികയാണ്, സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ കിട്ടാൻ പറ്റും. ഇതേ മോഡൽ ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്, 42 രൂപ വിലയുള്ള സാധനം 24 രൂപ വിലയുള്ള സാധനം രണ്ടുകൂടി മിക്സ് ചെയ്ത് 40 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 25% ലാഭം കിട്ടണം. അതിൽ ഒന്നിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, അത് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ആൻസർ ഇവിടെ പോസ്റ്റ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് തരാം? ചേഞ്ച് ചെയ്തുതരാം. എന്തായാലും ഈ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെയിം മോഡലാണ് ഇതൊന്ന്. ആദ്യം നിങ്ങൾ ഈ പ്രോബ്ലം സ്വയം അറ്റംപ്റ്റ് ചെയ്യരുത്. ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൊത്തം കേട്ട് നിങ്ങൾക്കിത് മനസ്സിലായില്ല, അതിനുശേഷം എല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ ഫ്രഷായിട്ടൊരു ഷീറ്റ് എടുത്തിട്ട് ഇത് സ്വയം വർക്കൗട്ട് ചെയ്യുക. വഴിയിൽ സ്റ്റക്ക് ആവണമെങ്കിൽ നോക്കരുത്, സ്വയം വർക്കൗട്ട് ചെയ്ത് ആൻസറിലോട്ട് എത്തുക. അങ്ങനെ സെറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. നിങ്ങളതല്ലാതെ മറിച്ചു നോക്കി നമ്മൾ പോസ് ചെയ്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? സ്വയം ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് വരണമെന്നില്ല. അപ്പോൾ അത് ഗ്രാജുവലി എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിന് ഇതൊക്കെ തന്നെ എന്തുള്ളൂ? വഴിയുള്ളൂ. അപ്പോൾ ഈ ചോദ്യം മനസ്സിലായല്ലോ. ഇത് വർക്കൗട്ട് ചെയ്ത് താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോ. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സെയിം മോഡലാണ്, യാതൊരു മാറ്റവും. അപ്പോൾ നമ്മൾ
കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് അലിഗേഷൻ ആൻഡ് മിക്സപ്പിന്റെ ബേസിക്സും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മോഡലുകളെല്ലാം സംസാരിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കടം ഞാൻ ബാക്കി വെച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനത്തെ പ്രോബ്ലം ഞാൻ നിങ്ങളോട് വർക്ക്ഔട്ട് ചെയ്യൂ, എന്നിട്ട് നമുക്കത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ കൂടി എൻ്റെ ഒരു സമാധാനത്തിന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കതൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. സെയിം മോഡൽ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്, എങ്കിൽ കൂടി നമുക്കൊന്ന് പെട്ടെന്ന് സംസാരിക്കാം. ഹൗ മെനി കിലോഗ്രാം ഓഫ് സോൾട്ട് ആറ്റ് ₹42 പെർ കിലോഗ്രാം മസ്റ്റ് എ മാൻ മിക്സ് വിത്ത് 25 kg ഓഫ് സോൾട്ട് ആറ്റ് ₹24 per kilogram സോ ദാറ്റ് ഹി മേ ഓൺ സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് ₹40 per kilogram ഗെയിൻ 25% ഓൺ ദ ബിസിനസ്. എന്തായിരുന്നു ചോദ്യം? 42 രൂപ വില വരുന്ന ഒരു ഉപ്പും പഞ്ചസാരയാണല്ലോ സ്ഥിരം, അതുകാരണം വായിൽ പഞ്ചസാര എന്നാണ് വരുന്നത്. അപ്പോൾ 42 രൂപ വിലയുള്ള ഒരു ഉപ്പും 24 രൂപ വിലയുള്ള ഒരു ഉപ്പും കൂടി മിക്സ് ചെയ്ത് നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണം? 40 രൂപയ്ക്ക് വിൽക്കണം. പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട്, അങ്ങനെ 40 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിനകത്ത് എത്ര ശതമാനം ലാഭം ഉണ്ടാവണം? 25% ലാഭം ഉണ്ടാവണം. നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് മാത്രം എഴുതാറുള്ളൂ, CP മാത്രമേ എഴുതാറുള്ളൂ. സോ ഈ 40 രൂപ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെല്ലിംഗ് പ്രൈസാണ്. 25% ലാഭമുള്ള പ്രൈസാണ്, അതായത് 125% ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ 40 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 100% നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, 4000 × 125 വരും, അതായത് ആൻസർ എത്രയാണെന്ന് കിട്ടും? 32 ആണെന്ന് കിട്ടും. സോ നമുക്ക് CP കിട്ടി. അപ്പോൾ 42 രൂപ വിലയുള്ള സാധനവും 24 രൂപ വിലയുള്ള സാധനവും കൂടി നമ്മൾ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുന്നു? 32 രൂപയ്ക്ക് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം എന്നാണ് നമ്മുടെ ചോദ്യം, അല്ലേ? 24 − 32 = 8, 42 − 32 = 10, 4:5 എന്ത് വരും? റേഷ്യോ വരും. ഇനി നമുക്കറിയാം മസ്റ്റ് എ മാൻ മിക്സ് വിത്ത് 25 kg ഓഫ് സോൾട്ട് ₹24 per kilogram. 24 രൂപ വിലയുള്ള സോൾട്ടിൻ്റെ തൂക്കമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? 25 kg. അങ്ങനെയാണെങ്കിൽ ഈ 5 എത്രയാണെന്ന് മനസ്സിലായി? 25 ആണെന്ന് മനസ്സിലായി. കാണാൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇതിനോടൊപ്പം മിക്സ് ചെയ്യേണ്ടത് ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ 5 25 ആണെന്നുണ്ടെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അതേ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു? 20 ആണെന്ന് സിമ്പിളായിട്ട് കിട്ടുന്നു. അപ്പോൾ സംശയമൊന്നുമില്ലല്ലോ, സെയിം മോഡൽ ഓൾറെഡി ചെയ്തല്ലേ, പലരും ആൻസർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു എ ബോട്ടിൽ വിച്ച് കണ്ടെയ്ൻസ് 40 liters ഓഫ് മിൽക്ക് അറ്റ് CP ₹3.5 per liter സോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ദ മിൽക്ക് റെഡ്യൂസസ് ടു ₹2 per liter. ആരും പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പാത്രത്തിൽ 40 liters മിൽക്ക് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പലതവണ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലിറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ, KG എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് അവസാനം കൺസിഡർ ചെയ്യാനുള്ള കാര്യമാണ്, അത് അവിടെ ഇരുന്നോട്ടെ. ബാക്കി വായിക്കേ, അറ്റ് ₹3.5 per liter, അതായത് 1 liter പാലിൻ്റെ ഇപ്പോഴത്തെ വില 3.50 രൂപയാണ്. അതിൽ എന്ത് ചെയ്യണം? വെള്ളം കലർത്തണം, മായം കലർത്തണം, അഡൾട്രൻറ്റ് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ വില എത്രയാക്കി മാറ്റണം? 2 രൂപയാക്കി മാറ്റണം. അതിന് അവിടെ എത്ര ലിറ്റർ പാൽ ഓൾറെഡി ഉണ്ട്? 40 liters പാലുണ്ട്. അതിൽ എത്ര ലിറ്റർ വെള്ളം കലർത്താം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, പാലിൻ്റെ വില എത്രയാണ്? 3.50 രൂപയാണ്. അതിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനം എന്താണ്? വെള്ളമാണ്, അല്ലേ? പാലും വെള്ളവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം? 2 രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാറ്? ഒരു ഇൻഡിവിജ്വൽ സാധനം, മറ്റൊരു ഇൻഡിവിജ്വൽ സാധനം, രണ്ടു കൂടി മിക്സ് ചെയ്തതിൻ്റെ വില ഇവിടെ, അതല്ലേ നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ പാലിൻ്റെ 3.5, പ്യുവർ മിൽക്കിൻ്റെ വില 3.5 രൂപ/ലിറ്റർ ഞാൻ എഴുതി. രണ്ടു കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളം കൂടി മിക്സ് ചെയ്തുള്ള 2 രൂപയും ഞാൻ എഴുതി. ഇത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളൊരു കടമ്പ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെള്ളത്തിൻ്റെ വില തന്നിട്ടില്ല, അല്ലേ? വെള്ളമായിട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ വില നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് വെള്ളം പാലിൽ കലർത്തുന്നത്? ഫ്രീ ആയി കിട്ടുന്ന സാധനമായതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ മായം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് വെള്ളവും പാലിൻ്റെയും കേസല്ല, വൈൻ വാട്ടർ വരാം, പല 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 മായങ്ങൾ വരും. മായത്തിൻ്റെ വില എത്രയാണ്? തന്നിട്ടില്ലെങ്കിൽ അത് എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. ഇവിടെ വെള്ളത്തിൻ്റെ വില തന്നിട്ടില്ല, വെള്ളം ഫ്രീ ആയി കിട്ടുന്നതാണ്. സോ അതിൻ്റെ വില നമ്മൾ എത്രയായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. കഴിഞ്ഞു നമ്മുടെ സ്ഥിരം പ്രോബ്ലം. മായം ആഡ് ചെയ്യുക എന്ന് പറയുന്നൊരു വേറൊരു മോഡൽ എന്നൊക്കെ പറഞ്ഞാലും സിമ്പിൾ സെയിം ലോജിക്കാണ്. ബേസിക്കലി എല്ലാം ഒന്നാണ് നമ്മൾ പഠിച്ചത്. പാലിൻ്റെ വില ഒരു ഇൻഡിവിജ്വൽ സാധനം 3.5, വെള്ളത്തിൻ്റെ വില 0, രണ്ടു കൂടി മിക്സ് ചെയ്ത് 2 രൂപയ്ക്ക് ആക്കണം. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക, 3.5 − 2 = 1.5, 0 − 2 എത്രയാണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. റേഷ്യോ എന്താന്ന് വരും? 4:3 വരും. പാലിൻ്റെ അളവ് തന്നിട്ടുണ്ട്, അവസാനം നമുക്ക് വർക്കൗട്ട് ചെയ്യണം, അല്ലേ? പാലിൻ്റെ അളവ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 40 liters ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കണമെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 40 ആണെന്നുണ്ടെങ്കിൽ കോമൺ ഫാക്ടർ 10. അപ്പോൾ ഇവിടെയും എന്ത് വരും? അതേ 10 വരും. 40 liters പാലിൽ ചെറുതായിട്ട് ഒരു 30 liters വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വിലയ്ക്ക് നമുക്കിത് വിൽക്കാൻ പറ്റും. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ മായം കലർത്തുന്ന മോഡലിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ത് മാത്രമാണ്? ആഡ് ചെയ്യുന്ന മായമായി കലർത്തുന്ന അഡൾട്രൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ വില എത്രയായിട്ട് നമ്മൾ എടുക്കുക? 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം,
എ മിക്സ്ചർ ഓഫ് സർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് വിത്ത് 16 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് വർത്ത് റുപ്പീസ് 90 പെർ ലിറ്റർ. ഒരു സർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്, ഒരു മിക്സ്ചർ ആണ്, അതിനകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. വെള്ളത്തിന്റെ അളവ് തന്നിരിക്കുന്നത്, പാലിന്റെ അളവല്ല, വെള്ളത്തിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? നമുക്ക് തന്നിരിക്കുകയാണ്. അതിന്റെ വില എത്രയാണ്? 900 രൂപയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. ഇഫ് പ്യുവർ മിൽക്ക് ബി വർത്ത് റുപ്പീസ് 108 പെർ ലിറ്റർ, ശുദ്ധമായ പാലിന്റെ വില 108 രൂപയാണെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് മിൽക്ക് ഈസ് ദേർ ഇൻ ദ മിക്സ്ചർ, ആ മിക്സ്ചറിൽ എത്ര മിൽക്ക് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 8-9 പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? മിൽക്ക് ഉണ്ട്, വെള്ളമുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്ത് വില നടുവിലെടുത്തു അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് മിൽക്കിന്റെ വില നമുക്കറിയാം എത്രയാണ്. പ്യുവർ മിൽക്കിന്റെ വില 108 രൂപ ആ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പ്യുവർ മിൽക്കിന്റെ വില 108 രൂപ. വെള്ളത്തിന്റെ വില നമുക്കറിയില്ല, നമുക്ക് പക്ഷേ 0 ആയിട്ട് എടുക്കണം അറിയാം. 0 ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ മിക്സ്ചർ ഓഫ് സർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് വിത്ത് 16 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, ആ മിക്സറിൽ വെള്ളം കൂടി കലർത്തിയപ്പോൾ അതിന്റെ വില എത്രയായിട്ട് മാറി? 90 രൂപയായിട്ട് മാറി. മിൽക്കും വാട്ടറും മിക്സ് ചെയ്തു, നടുവിൽ എഴുതണം 90. അപ്പൊ 108, 90, 0, 90 ലിറ്റർ ഉണ്ട് അല്ലെ, 16 ലിറ്റർ. അവിടെ ഇരുന്നോട്ട് നമുക്ക് ഇത് എടുക്കാം. 108 - 90 18, 0 - 90 90 തന്നെ 18 തന്നെ നമുക്ക് വെട്ടാം. റേഷ്യോ എന്ത് വരും? 5:1 എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടും. മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:1. നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? വെള്ളത്തിന്റെ അളവാണ് നമുക്ക് തന്നിരിക്കുന്നത്. വെള്ളത്തിന്റെ അളവ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? വെള്ളത്തിന്റെ അളവ് 16 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മിൽക്കിന്റെ അളവ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്? 1 16 ആവാൻ കോമൺ ഫാക്ടർ 16. അപ്പൊ 5 നെയും അതേ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ലിറ്റർ വെള്ളം നമ്മൾ, എത്ര ലിറ്റർ പാൽ അവിടെ ഉണ്ട്? 80 ലിറ്റർ പാൽ അതിനകത്തുണ്ട്. ഐഡിയ കിട്ടിയല്ലോ, വളരെ സിമ്പിൾ അല്ലേ. ഇത്രയല്ലോ എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ചെയ്യാനായിട്ട് ഏതാണോ ആ ജസ്റ്റ് ഇൻഡിവിജ്വൽ സാധനം, ഇൻഡിവിജ്വൽ സാധനം മിക്സ് ചെയ്ത സാധനം റേഷ്യോ ഏതിന് താഴെ വരുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. വളരെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത മോഡലിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത അലിഗേഷൻ ആൻഡ് പ്രോബ്ലത്തിലെ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത്. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ചോദ്യം മനസ്സിലാക്കുക. 420 ഗ്രാം ഓഫ് ഷുഗർ, 420 ഗ്രാം ഓഫ് ഷുഗർ സൊല്യൂഷൻ ഹാസ് 40% ഓഫ് ഷുഗർ ഇൻ ഇറ്റ്. 420 ഗ്രാം ഷുഗർ സൊല്യൂഷനിൽ 40% എന്താണുള്ളത്? പഞ്ചസാരയാണുള്ളത്. ഹൗ മച്ച് ഷുഗർ ഷുഡ് ബി ആഡ് ടു മേക്ക് ഇറ്റ് 65% സൊല്യൂഷൻ? അതിനകത്തോട്ട് നമ്മൾ വീണ്ടും പഞ്ചസാര കലർത്താൻ തയ്യാറാണ്. അങ്ങനെ എത്ര പഞ്ചസാര നമ്മൾ കലർത്തി കഴിഞ്ഞാൽ അതിലെ പഞ്ചസാരയുടെ അളവ് 40 ൽ നിന്നും 65 ആയി മാറും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പല പല രീതികളിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ആദ്യം ഞാൻ ഇതെങ്ങനെ പേഴ്സണേജിൽ വർക്കൗട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഡെലിഗേഷൻ ചെയ്യാം. റേഷ്യോയിലും ചെയ്യാം, പക്ഷെ അത് കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യാൻ ഞാൻ അതിലോട്ട് പോകുന്നില്ല. പേഴ്സണേജ് വെച്ച് ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്ക്, ഇവിടെ പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട്, രണ്ട് കമ്പണൻസ് ആണ്, രണ്ട് കോൺസ്റ്റൻസ് ആണ് എന്തുള്ളത് നമ്മുടെ കയ്യിലുള്ളത്. 40% ഓഫ് ഷുഗർ, ഷുഗർ എത്ര ശതമാനമാണുള്ളത്? 40% ആണുള്ളത്. സോ സൊല്യൂഷൻ ആയതുകൊണ്ട് ബേസിക്കലി വെള്ളത്തിലാണ്. 40% പഞ്ചസാരയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, അങ്ങനെയാണെങ്കിൽ 60% എന്താണ് അതിലുള്ളത്? 60% വെള്ളമാണ് അതിലുള്ളത്. മൊത്തം എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? അതായത് മൊത്തം എത്രയാ? 420 ഗ്രാം ഓഫ് ഷുഗർ സൊല്യൂഷൻ ആണ് അല്ലെ. ഈ 420 ഗ്രാം ഷുഗർ സൊല്യൂഷനിൽ 40% പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 420 ന്റെ 40% 168 ഗ്രാം ആണ് എന്തായിട്ട് വരിക? പഞ്ചസാരയായിട്ട് വരിക. ഒന്നുമില്ല, 420 ന്റെ 40% കണ്ടു, 168 ആണ്, അത്രയേ ഉള്ളൂ. അപ്പൊ 168 ഗ്രാം ഇതാണെങ്കിൽ ബാക്കിയുള്ള 60% എന്തായിട്ട് വരും? 420 ന്റെ 60% എന്തായിട്ട് വരും? 252 ആയിട്ട് വരും. അല്ലെങ്കിൽ 420 നിങ്ങൾ 168 സബ്ട്രാക്ട് ചെയ്താലും മതി, ബാക്കി എന്തുണ്ടെങ്കിലും 420 ഗ്രാമിൽ 168 ഗ്രാം പഞ്ചസാരയാണെങ്കിൽ ബാക്കി എന്തുണ്ടെങ്കിലും അത് വെള്ളമാണല്ലോ അല്ലേ. അപ്പോൾ 252 ഗ്രാം വെള്ളമാണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് വളരെ ട്രിക്കി ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 40% നിങ്ങൾ 65% മാറ്റണം. 40% ഷുഗറിനെ 65% മാറ്റണം. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രാം പഞ്ചസാര അതിന് വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ഇടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റ്, 65% പഞ്ചസാരയായി മാറുമെങ്കിൽ ബൈ ഡിഫോൾട്ട് വെള്ളം എത്ര ശതമാനമായിട്ട് മാറും? 35% മാറും. കാരണം 100 അല്ലേ വരാൻ പാടുള്ളൂ, ഡൗട്ട് ഉണ്ടോ? 40 65 ആവുന്നുണ്ടെങ്കിൽ വെള്ളം എത്രയായിട്ട് മാറണം? 60 35 ആയിട്ട് മാറണം. ഇനി അടുത്ത പോയിന്റ്, ഇത് നമ്മൾ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ? ഷുഗർ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ, വെള്ളം നമ്മൾ അവിടെ ആഡ് ചെയ്യോ? ഇല്ല. അപ്പൊ വെള്ളത്തിന്റെ പേഴ്സൻറ്റേജ് വാല്യൂവിൽ ഡിഫറൻസ് വന്നെങ്കിലും വെള്ളത്തിന്റെ അളവിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ഇവിടെ 60% 252, ഓക്കെ ഫൈൻ. പക്ഷെ ഇങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ എത്രയാവും? 252 എന്ന് പറയുന്നത് 35% ആവും. സംശയം ഉണ്ടോ? ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
35% 282 ആണെങ്കിൽ അതിൻ്റെ 65% എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ 168 കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഷുഗർ എത്രയെന്ന് കാണാൻ വളരെ സിമ്പിളാണ്. 35% 252 ആണെങ്കിൽ 65% എത്രയെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 468 ഗ്രാമിന് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഈ 468 ഗ്രാം എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, 468 ഗ്രാം ഷുഗർ ഉണ്ടെങ്കിലാണ് എന്തായിട്ട് മാറുക, 65% ആയിട്ട് മാറുക. അത് പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര വേണമെന്നല്ല, എത്ര നമ്മൾ ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 468 168 ഗ്രാം എന്തുണ്ട്, ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എത്ര ആഡ് ചെയ്തു, 300 ഗ്രാമാണ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തത്. ഞാൻ ഒന്നുകൂടി ആദ്യം തൊട്ട് പറയാം, ചോദ്യം ഇതായിരുന്നു, 420 ഗ്രാം ഷുഗർ സൊല്യൂഷനിൽ 40% പഞ്ചസാരയുണ്ട്, അതിൽ എത്ര ശതമാനം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 65% പഞ്ചസാരയായിട്ട് മാറുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ നമ്മൾ പറഞ്ഞു 40% പഞ്ചസാരയാണെങ്കിൽ 60% വെള്ളമാണ്, ബിക്കോസ് ഇറ്റ്സ് ഇസ് സൊല്യൂഷൻ. അപ്പോൾ 420 ന്റെ 40% എന്ന് പറയുന്നത് ഇപ്പോഴാ സൊല്യൂഷനുള്ള 168 ഗ്രാം പഞ്ചസാരയാണ്, 252 ഗ്രാം വെള്ളവുമാണ്. ഈ 40% നമുക്ക് പഞ്ചസാര നമുക്ക് 65% മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യണം. അങ്ങനെ എക്സ്ട്രാ എത്ര ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 65% മാറുമെങ്കിൽ ഒബ്വിയസ്ലി വെള്ളത്തിൻ്റെ അളവ് 35% കുറയും. പക്ഷേ നമ്മൾ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യാത്തത് കൊണ്ടും വെള്ളം അതിൽ നിന്ന് റിമൂവ് ചെയ്യാത്തത് കൊണ്ടും വെള്ളത്തിൻ്റെ അളവ് അതുപോലെ തന്നെ 252 ഗ്രാമായി തന്നെ തുടരും. അങ്ങനെയെങ്കിൽ 35% 282 ആണെങ്കിൽ അതേ അളവിൻ്റെ 65% എത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്യണം, ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 468 എന്ന ആൻസർ കിട്ടും. അതിൽ 168 ഓൾറെഡി അവിടെ ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് എത്ര, 300 ഗ്രാം എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഇത് പേഴ്സൻറ്റേജിൻ്റെ മെത്തേഡാണ്. ഇനി അലിഗേഷൻ ചെയ്യണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. വളരെ ഈസിയാണ് നിങ്ങൾ ചെയ്യാനായിട്ട്. എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എണ്ണത്തിൻ്റെ കോൺസെൻട്രേഷൻ എല്ലായിടത്തും വർക്കൗട്ട് ചെയ്യുക. അതായത് ഇങ്ങനെ ആലോചിക്കുക, പഞ്ചസാര ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എത്രയാണ് പഞ്ചസാരയുടെ അളവ് ഇപ്പുള്ളത്, 40% പഞ്ചസാരയുടെ അളവ് ഇപ്പുള്ളത്. നമ്മളിത് എത്രയാക്കി മാറ്റണം, പഞ്ചസാര അതായത് ഇതൊരു സൊല്യൂഷനാണ് അല്ലേ. ഇപ്പോഴത്തെ നമ്മുടെ സൊല്യൂഷനിൽ 40% എന്തുണ്ട്, ഷുഗർ പ്ലസ് വാട്ടർ 40% പഞ്ചസാരയുണ്ട്. അത് സൊല്യൂഷനിൽ നമുക്ക് എത്രയാക്കി മാറ്റണം, 65% മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, ഈ 40 65 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മാത്രം ആഡ് ചെയ്യുള്ളൂ, ഷുഗർ മാത്രമേ ആഡ് ചെയ്യുള്ളൂ അല്ലേ. വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഷുഗർ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, 100% ആണ്. ഇത് മനസ്സിലാക്കി വെക്കുക. അതായത് ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, വെള്ളവും പഞ്ചസാരയും, പഞ്ചസാരയും വെള്ളവും, അതിലൊന്നിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടണം, പഞ്ചസാരയുടെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ എന്തിൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമ്മൾ കൂട്ടേണ്ടത്, എന്തിനെയാണോ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്, അത് എത്രയായിട്ട് എടുക്കുക, 100% ആയിട്ട് എടുക്കുക. അതല്ലേ നമ്മളിവിടെ ചെയ്തത്, ഓൾറെഡി മിക്സ് വെച്ച രണ്ട് സാധനങ്ങൾ, ഷുഗറും വാട്ടറും, അതിൽ ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആണോ കൂട്ടണ്ടേ, ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. അത് എത്രയായിട്ട് എടുക്കുക, 100% എടുക്കുക. അങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ, ഓൾറെഡി സൊല്യൂഷനാണ്, അതിൽ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറണം, 65% മാറണം. അപ്പോൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യും, 40 65 എത്ര വരും, 25 വരും. 100 65 എത്ര വരും, 35 വരും. സോ 35:25 കിട്ടി. 35 5 7, 25 5 5 നീട്ടി. സോ റേഷ്യോ എത്രയാണെന്ന് മനസ്സിലായി, 7:5 ആണെന്ന് മനസ്സിലായി. ഇനി നിങ്ങളൊന്ന് ആലോചിക്ക്, 7:5 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വെയിറ്റിലോട്ട് ഇക്വേറ്റ് ചെയ്യണം അല്ലേ. 420 ഗ്രാം പഞ്ചസാര സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 5 12 എടുത്തിട്ട് 12 420 ഇക്വേറ്റ് ചെയ്യും. അത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ടോട്ടൽ നമുക്ക് 420 എന്ന് എടുക്കാൻ പറ്റുക, ഈ 420 ഗ്രാമിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ എന്തോ കൂടിയൊക്കെ ആഡ് ചെയ്തിട്ടില്ല, അപ്പോഴല്ലേ അത് 65% ആവുന്നേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 420 എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ 420 എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത സാധനം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നേയില്ല. അപ്പോൾ ഏതാണ് 420 എടുക്കേണ്ടത്, ഏതാണ് നമ്മൾ സൊല്യൂഷൻ്റെ സൈഡാക്കി എടുത്തത്, അവിടെ ഓൾറെഡി ഉള്ള സൊല്യൂഷൻ്റെ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ ആക്കി എടുത്ത് എത്രയാ, ഇതാണ്. അപ്പോൾ 7 നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, 420 ആയിട്ട് എടുക്കുന്നു. കോമൺ ഫാക്ടർ എത്രയാണെന്ന് കിട്ടും, 60 ആണെന്ന് കിട്ടും. അപ്പോൾ അതേ 60 ചുവടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5 × 60 300 നമുക്ക് ആൻസർ കിട്ടി. കാരണം നമ്മൾ ആഡ് ചെയ്ത പാർട്ട് ഇതല്ലേ, അതല്ലേ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100% ഇതാണ്, നമ്മൾ ആഡ് ചെയ്ത പാർട്ട് ഇതാണ്, 5 × 60 300. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് 7 × 60 420 എന്ത് കിട്ടും, നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്തത് ആക്ച്വലി ഷുഗറിൻ്റെ സൈഡിൽ നിന്നാണ്. ഷുഗറിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിൻ്റെ സൈഡിൽ നിന്ന് കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മായ്ക്കേണ്ടി വരും. ഇതിപ്പോൾ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാനിതൊന്ന് മായ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ബാക്കിൽ പോസ് ചെയ്തിട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ മായ്ക്കുമ്പോൾ എങ്ങനെയാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഷുഗറിൻ്റെ സൈഡ് 40% അല്ലേ, വേണ്ട ഞാൻ മായ്ക്കാതെ തന്നെ പറഞ്ഞുതരാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ 40 അല്ലേ, മൂന്നാമത്തെ മെത്തേഡായിട്ട് എടുക്കുക. നമ്മളെല്ലാം വെള്ളത്തിനെ ബേസ് ചെയ്താൽ ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക, എല്ലാം നമ്മൾ വെള്ളത്തിന് ബേസ് ചെയ്ത് ചെയ്യാൻ പോവുക. അപ്പോൾ 40% അവിടെ പഞ്ചസാര ഉണ്ടെങ്കിൽ എത്ര ശതമാനം വെള്ളമുണ്ട്, 60% വെള്ളമുണ്ട്, സെറ്റല്ലേ.
നമ്മൾ ആഡ് ചെയ്യുന്നത് പഞ്ചസാര മാത്രമാണ്, 100% പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വെള്ളം എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം എത്രയായിട്ട് എടുക്കുക? 0% ആയിട്ട് എടുക്കുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് മാറും? 65% മാറും. അപ്പോൾ വെള്ളത്തിൻ്റെ എടുക്കുമ്പോൾ എന്തായിട്ട് വരും? 35% മാറും. അതായത് നിങ്ങൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഷുഗറിനെ ബേസ് ചെയ്താണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ, ഇത്തരം പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുക്കുന്ന എല്ലാ കോൺസെൻട്രേഷനും ഒരൊറ്റ സാധനത്തിൻ്റെ തന്നെ ആയിരിക്കണം. എങ്ങനെ എടുക്കരുത്? മിക്സ് ചെയ്ത് എടുക്കരുത്. ഇവിടെ ശ്രദ്ധിച്ചോ, 40% ഷുഗറിൻ്റെ ആയിരുന്നില്ലേ? അതെ. 100% നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗറിൻ്റെ ആയിരുന്നില്ലേ? അതെ. 65% നമുക്ക് ആക്കേണ്ടത് ഷുഗറിൻ്റെ ആയിരുന്നില്ലേ? അതെ. അത്രയും ശ്രദ്ധിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ നമ്മളെടുത്ത് 60% വെള്ളത്തിൻ്റെ അല്ലേ? 40% ഷുഗറാണെങ്കിൽ 60% വെള്ളം. ആഡ് ചെയ്യുന്ന 100% പഞ്ചസാര, സോ 0% വെള്ളം. ആക്കേണ്ടത് 65% ഷുഗർ, സോ 35% വെള്ളം. ഇനി വർക്കൗട്ട് ചെയ്തോ. 60-35 = 28, 25 0-35 = 35. അപ്പോൾ 35:25 എന്ത് തന്നെ കിട്ടും? 7:5 തന്നെ കിട്ടും. ബാക്കി റേഷ്യോ വന്നിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞാണല്ലോ, 7:5 വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയണം, 12-420 ഇക്വേറ്റ് ചെയ്യരുത്. അതിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം 12 നിങ്ങൾ 420 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത വെയിറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. 420 ഓൾറെഡി ഉള്ളതാണ് അല്ലേ? നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതിലോട്ടാണ് 420 ഇക്വേറ്റ് ചെയ്യേണ്ടത്? അവിടെ ഓൾറെഡി ഉള്ളതിൻ്റെ സൈഡ്, അവിടെ ഓൾറെഡി ഉള്ളതിൻ്റെ സൈഡ്. 60% ഇവിടെ 7-420 സഞ്ജയിൻ്റെ എത്രയാ? 300 എന്ന് സിമ്പിളായിട്ട് ആൻസർ ഇട്ടു. വെരി 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 ഇമ്പോർട്ടൻറ്റ്, അലിഗേഷൻ മെത്തേഡ് തന്നെ പഠിക്കുക. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ലോജിക്കലി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിലധികം ഡിപ്പെൻഡ് ചെയ്യരുത്. എപ്പോഴും അലിഗേഷൻ മെത്തേഡ് പോകും. വളരെ സിമ്പിളാണ്. ഒരുപാട് പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്ത് വരാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. റാൻഡ് ആയിട്ട് പ്രോബ്ലംസ്, പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇനി അവിടെയും ഇതിനെ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഹൈ ലെവൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇത് ബേസിക് ആണ്, ഫൗണ്ടേഷൻ ആണ്. ഇത് മനസ്സിലാക്കി വെക്കുക. ഒരു ചോദ്യം കൂടി ചെയ്യാലോ. 300 g ഓഫ് ഷുഗർ സൊല്യൂഷൻ ഹാസ് 40% ഷുഗർ ഇൻ ഇറ്റ്. 300 g ഷുഗർ സൊല്യൂഷനിൽ 40% ഷുഗർ ഉണ്ട്. ഹൗ മച്ച് ഷുഗർ ഷുഡ് ബി ആഡഡ് ടു മേക്ക് ഇറ്റ് 50% ഇൻ ദ സൊല്യൂഷൻ? എത്ര ശതമാനം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 50% മാറുന്നതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഷുഗറിൻ്റെ സൈഡിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാം. 300 g ഷുഗർ ഉണ്ട്, വെയിറ്റ് ആണ്, അവിടെ ഇരുന്നോട്ടെ. അതിൽ എത്ര ശതമാനം ഷുഗർ ഉണ്ട്? 40% ഷുഗർ ഉണ്ട്. നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഷുഗർ ആഡ് ചെയ്യുന്നു, ഷുഗർ മാത്രം ആഡ് ചെയ്യുന്നു. സോ 100%. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഇതിൻ്റെ പേഴ്സൻറ്റേജ് 50% മാറണം. സോ 50% ആണ്. സബ്ട്രാക്ട് ചെയ്യുക. 100-50, 50. 40-50, 10. റേഷ്യോ എത്രയാണ് നീട്ടി? 5:1 നീട്ടി. 6 എന്തിലോട്ട് എടുക്കണം? 300 ഇക്വേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ല അടി കിട്ടും. 6 എടുക്കരുത്. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എങ്ങനെ ഞാൻ നിങ്ങളോട് ആലോചിക്കാനാണ് പറഞ്ഞേ? ഈ 40 എന്ന് പറയുന്നത് എന്താ? ഓൾറെഡി ആയിട്ടുള്ള സൊല്യൂഷൻ. നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനം എന്താ? ഷുഗർ മാത്രം. എഗെയിൻ അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ഷുഗർ പ്ലസ് വാട്ടർ, അതാണ് ഈ 50 എന്ന് പറയുന്നത്. അപ്പോൾ 5:1 ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? അവിടെ ഓൾറെഡി ഉള്ള സൊല്യൂഷൻ്റെ കറസ്പോണ്ടിങ് 5:1. സോ 5 300 ആണ്. റേഷ്യോ എത്രയാ? കോമൺ ഫാക്ടർ എത്രയാ? 60. 1:60 60 എന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? നിങ്ങൾ വെള്ളത്തിൻ്റെ അടുത്ത് ചെയ്തോ, ഒരു കുഴപ്പമില്ല. എത്രയാണ് വെള്ളത്തിൻ്റെ? 60%. എന്താണ് ആഡ് ചെയ്യുന്നത്? പഞ്ചസാര. വെള്ളമുണ്ടോ? ഇല്ല. സോ 0. എത്രയാക്കി മാറ്റണം? 50 50 തന്നെ വരുന്നു. ദേ സബ്ട്രാക്ട് ചെയ്തോ. 0-50 50, 60-50 10, റേഷ്യോ 5:1. ബാക്കി നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് മോഡൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, അതിൽ ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം കൂട്ടണമെങ്കിൽ ഏതാണോ ആഡ് ചെയ്യുന്നത് അത് 100% ആയിട്ട് എടുക്കുക. ഇതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി എല്ലാം നിങ്ങൾ ഓപ്പോസിറ്റ് എടുത്ത് ചെയ്യുന്നെങ്കിൽ ഒറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, എല്ലാം എടുക്കുന്നത് ഒരൊറ്റ സാധനത്തിൻ്റെ പേഴ്സൻറ്റേജ് ആണെന്ന് ഇവിടെ ഉണ്ടാവണം, മനസ്സിൽ ഉണ്ടാവണം. അടുത്ത ചോദ്യം. എ മിക്സ്ചർ ഓഫ് 48 liters ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ് 15% ഓഫ് വാട്ടർ. 48 liters പാലിലും വെള്ളത്തിലും കൂടി 15% വെള്ളമാണുള്ളത്. ഹൗ മച്ച് വാട്ടർ ഈസ് ടു ബി ആഡ് ടു മേക്ക് ദ വാട്ടർ 20% ഓഫ് ദി റിസൾട്ടിങ് മിക്സ്ചർ? അത് 20% കൂട്ടാൻ നമ്മൾ എത്ര വെള്ളം ആഡ് ചെയ്യണമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സെയിം മോഡലാണ്. ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആൻസർ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഒന്ന് പോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്തോളൂ, എന്നിട്ട് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാൽ മതി. അടുത്ത ചോദ്യം. എ ട്രേഡർ ഹാസ് 120 kg ഓഫ് റൈസ് ഔട്ട് ഓഫ് വിച്ച് ഹി സെൽസ് സം വിത്ത് 10% പ്രോഫിറ്റ് ആൻഡ് ദ റെസ്റ്റ് വിത്ത് 25% പ്രോഫിറ്റ്. ഹി ഗെയിൻസ് 15% ഓവറോൾ. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഹി സോൾഡ് 25% പ്രോഫിറ്റ്? പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അലിഗേഷൻ എന്ന് ചോദ്യം വരാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരാളുടെ കയ്യിൽ 120 kg അരിയുണ്ട്, അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യമില്ല. ഔട്ട് ഓഫ് വിച്ച് ഹി സെൽസ് സം വിത്ത് 10% പ്രോഫിറ്റ്. കുറച്ച് എന്ത് ചെയ്യാണ്? ഇയാൾ 10% ലാഭത്തിന് വിൽക്കുകയാണ്. സോറി, അപ്പോൾ ആദ്യത്തെ കേസിൽ 10% ലാഭത്തിന് വിറ്റു. ആൻഡ് ദ റെസ്റ്റ് ഏത് 25% പ്രോഫിറ്റ്, ബാക്കി ഉണ്ടായിരുന്ന ഇയാൾ 25% ലാഭത്തിന് വിറ്റു. ഇവിടെ പി എടുക്കാൻ പറ്റില്ല. 10% ലാഭം, 25% ലാഭം. ഹി ഗെയിൻസ് 15% ഓവറോൾ. ഈ 10% ലാഭവും 25% ലാഭം കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ഇയാൾ കിട്ടിയത് 15%. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇതൊരു ഇൻഡിവിജ്വൽ പ്രോഫിറ്റ്, ഇതൊരു ഇൻഡിവിജ്വൽ പ്രോഫിറ്റ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള 15% ഓവറോൾ പ്രോഫിറ്റ്. സെറ്റല്ലേ? ആ ഐഡിയ കയ്യിലുണ്ടെങ്കിൽ ബാക്കി ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ
സോറി ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഹി സോൾഡ് ലൈക് 25% പ്രോഫിറ്റ്, 25% ലാഭത്തിന് വിറ്റത് എത്ര, 10% പ്രോഫിറ്റിന് വിറ്റു, 25% പ്രോഫിറ്റിന് വിറ്റു, ഓവറോൾ 15% ലാഭം കിട്ടി. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പ്രോബ്ലം ആണ്, പക്ഷെ അലിഗേഷൻ ആണ്. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക, 10-15 5, 25-15 10, റേഷ്യോ ഈസ് 2:1. ചോദിച്ചത് 25% പ്രോഫിറ്റിൻ്റെയാണ്. മൊത്തം എത്ര കിലോ അരി ഉണ്ടെന്നാണ് പറഞ്ഞത്? 120 കിലോഗ്രാം അരി ഉണ്ട് അല്ലേ. 10% 25% കൂടി വിറ്റത് ചേർത്ത് എത്രയുണ്ട്? 120 കിലോഗ്രാം അരിയുണ്ട്. സോ കോമൺ ഫാക്ടർ എത്രയാ? 40. സോ ഇവിടെയും കോമൺ ഫാക്ടർ എത്രയാ? 40. സോ ആൻസർ എത്രയാ? 40. സെറ്റ് അല്ലേ? സംശയമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം നമുക്ക് ഒരു ലോസ് വരുന്നത് ചെയ്യാം, അപ്പോഴാണ് ഇതിലൊരു ചെറിയ കൺഫ്യൂഷൻ വരിക. എ മാൻ ഹാസ് 60 pencils, നമ്പറാണ് നമുക്ക് ആവശ്യമില്ല, അവിടെ ഇരുന്നോട്ടെ. ഹി സെൽ സം ഓഫ് ദീസ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12%. കുറച്ച് ഇയാൾ എന്ത് ചെയ്യുന്നു? 12% ലാഭത്തിന് വിൽക്കുന്നു. ആൻഡ് റെസ്റ്റ് 8% ലോസ്, ബാക്കി ഇയാൾ എന്ത് ചെയ്യുന്നു? 8% നഷ്ടത്തിന് വിൽക്കുന്നു. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. നഷ്ടം വരുമ്പോൾ നിങ്ങൾ മൈനസ് എടുക്കണം, നഷ്ടം വരുമ്പോൾ മൈനസ് എടുക്കണം. പ്രോഫിറ്റ് വരുമ്പോൾ പ്ലസ് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? എടുക്കാതിരുന്നു. സോ പ്ലസ് 12% മൈനസ് 8%. ഓവറോൾ ഹി ഗെറ്റ്സ് എ പ്രോഫിറ്റ് ഓഫ് 11%. മൊത്തം ഇയാൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 11%. സോ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 11%. ഹൗ മെനി പെൻസിൽസ് വേർ സോൾഡ് 12% പ്രോഫിറ്റ്? അങ്ങനെയെങ്കിൽ 12% ലാഭത്തിന് വിറ്റ പെൻസിലുകളുടെ എണ്ണം എത്രയെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, 12-11 1 എന്ന് നമ്മൾ എഴുതും. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു തന്നത് 11-8 or 8-11 എന്തായാലും എങ്ങനെ എഴുതിക്കുമെന്നാണ് പറഞ്ഞത്, ആ വാല്യൂ നോക്കാതെ എഴുതിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഞാനതൊന്ന് മാറ്റിപ്പറയും. കാരണം നിങ്ങളിവിടെ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ -8-11 ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് 11-8 3 എടുക്കരുത്, 11-8 എടുക്കണമെങ്കിൽ 11-8 എടുക്കണം, മൈനസ് അതിൻ്റെ കൂടെ ഉള്ളതാ. അപ്പോൾ -8-11-19 ആണെങ്കിലും 11-8 അഥവാ 11+8 19 ആണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ തന്നെ എടുക്കാം? 19 തന്നെ എടുക്കാം, അതിൽ പ്രശ്നമില്ല, ചിഹ്നം നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. -8-11 ആണെങ്കിലും നിങ്ങൾക്ക് 19 എടുക്കാൻ, അവിടെ ഒരു മൈനസ് ഉണ്ടെന്നുള്ളത് മറക്കരുത്. കാരണം ഇതൊന്നും നമ്മൾ ബേസിക്കലി സബ്ട്രാക്ട് ചെയ്യുന്നു, ഇവിടെ പ്ലസ് വന്നിട്ട് അത് പറയരുത്. -8-11 എടുക്കാം, അല്ലെങ്കിൽ 11-8 എടുക്കാം. എന്തെടുത്താലും 19 വരിക. ഇവിടെ എഴുതേണ്ടുന്ന വാല്യൂ എന്താണ്? 19:1. സോ 19:1 റേഷ്യോ വരിക. മൊത്തം 20 വരും. 20-60 ആണെന്നറിയാം. എത്ര ഏതിൻ്റെ ചോദിച്ചിരിക്കുന്നത്? 12% ലാഭത്തിൻ്റെ ചോദിച്ചിരിക്കുന്നത്. സോ 20-60 ആവണമെന്നുണ്ടെങ്കിൽ കോമൺ ഫാക്ടർ 3, 19:3 57. ഇനി ഇപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങളിൽ പലർക്കും കൺഫ്യൂസിങ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ അത് മാറ്റിപ്പിടിക്കാൻ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. 12% ലാഭം, സോ സി പി 100 എടുക്കുക. 12% ലാഭം എന്ന് പറയുമ്പോൾ 112. 8% നഷ്ടം, സോ സി പി 100 എടുക്കുക. 8% നഷ്ടം എന്ന് പറയുമ്പോൾ 92. ഓവറോൾ 11% ലാഭം, അപ്പം നമ്മൾ ഓവറോൾ 11% ലാഭം എന്ന് പറയുമ്പോൾ 111 എടുക്കുക. ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾ സാധാരണ ഇത്രയും നേരം ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി, ആൻസർ മാറില്ല. 112-111 1 വരും, 92-111 8-11 19 വരും. എന്താ നമ്മൾ ചെയ്തേ? 12% ലാഭം എന്ന് പറഞ്ഞപ്പോൾ +12%, 100+12%. 8% നഷ്ടം എന്ന് പറഞ്ഞപ്പോൾ 100-8%, 92. ഓവറോൾ 11% ലാഭം എന്ന് പറഞ്ഞപ്പോൾ 100+11%, അങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. റേഷ്യോ കറക്റ്റ് തന്നെ ആയിട്ട് മാറ്റം വരില്ല. അപ്പോൾ ഇതൊരു കൺഫ്യൂഷനായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെയും ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. എ മാൻ ഹാസ് 40 kg ഓഫ് ടീ, ഇപ്പോൾ ആവശ്യമില്ല, അവിടെ ഇരുന്നോട്ടെ. എ പാർട്ട് ഓഫ് വിച്ച് ഹി സെൽസ് അറ്റ് 5% ലോസ്, 5% നഷ്ടത്തിന് വിൽക്കുന്നു, -5%. ആൻഡ് ദ റെസ്റ്റ് അറ്റ് സി പി, ബാക്കി സി പിയിൽ വിൽക്കുന്നു. സി പി എന്ന് പറഞ്ഞാൽ എന്താ? ലാഭമില്ല, നഷ്ടമില്ല. സോ എത്രയാ? 0. ഇൻ ദിസ് ബിസിനസ് ഹി ഗെറ്റ്സ് എ ലോസ് ഓഫ് 3%. അയാൾക്ക് എത്ര ശതമാനം നഷ്ടം വന്നു? 3% നഷ്ടം വന്നു. സോ -3%. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി വിച്ച് ഹി സെൽസ് അറ്റ് സി പി, വിൽക്കുന്നത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ നോക്കിയേ, ഇവിടെയാണ് പ്രശ്നം. -5-3 പ്രശ്നം, മനസ്സിലായോ? -5-3 അത് എങ്ങനെ വരും? -5+3 വരും. അപ്പം എന്താ വരിക? 2 വരും. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എത്രയാ? 2. ഇനി നിങ്ങൾ തിരിച്ചെടുത്താലും അങ്ങനെ തന്നെ വരുള്ളൂ. -3-5 വരും. അപ്പോൾ -3+5 വരും, 5-3 2 വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ പോസിറ്റീവ് വന്നു. അത് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ സബ്ട്രാക്ട് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതാണ് പ്രശ്നം പറയുന്നത്. അപ്പോൾ -5-3 -2 +2 ആയിക്കോട്ടെ, അത് 2 തന്നെ എടുക്കണം. അല്ലാതെ -5, 3, 8 എന്ത് ചെയ്യരുത്, നിങ്ങളിവിടെ എഴുതി വെക്കരുത്. 0-3 അല്ലെങ്കിൽ 0-3 എന്തായാലും എന്ത് വരുള്ളൂ? റേഷ്യോ 3:2 എന്ന് കിട്ടി. ഇനി അല്ലെങ്കിൽ ഇവിടെയാണ് ആ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 5% നഷ്ടം, സോ 95%. 0 സി പി എന്ന് പറഞ്ഞാൽ എത്രയാ? 100 നമ്മൾ എടുത്തിരിക്കുന്നത്. സോ 100%. 3% നഷ്ടം അഥവാ 97% അല്ലേ. 100-97 3, 95-97 2, റേഷ്യോ 3:2, മൊത്തം 5. 5 എന്ന് പറയുമ്പോൾ 40 kg
ഗ്രാം ആണ്. സോ 8 ആണ് നമ്മുടെ കോമൺ ഫാക്ടർ. സി പി ക്ക് വിൽക്കുന്ന എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × 8 = 16 അല്ലെ, 3:5 വരും. 5 ടോട്ടൽ 40 തന്നിട്ടുണ്ട്, കോമൺ ഫാക്ടർ 8 കിട്ടി, അപ്പൊ 2 × 8 = 16 എന്നും കിട്ടി. സെറ്റ് അല്ലേ? അടുത്ത മോഡലോട്ട് പോകാലോ. അടുത്ത ചോദ്യം, ഇൻ വാട്ട് റേഷ്യോ ഷുഡ് വാട്ടർ ആൻഡ് വൈൻ ഷുഡ് ബി മിക്സ് സോ ദാറ്റ് ആഫ്റ്റർ സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് ദ സി പി എ പ്രോഫിറ്റ് ഓഫ് 20% ഈസ് മെയ്ഡ്. വാട്ടറും വൈനും കൂടി മിക്സ് ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മായം കലർത്തിയാണ്, അങ്ങനെ മായം കലർത്തി വിൽക്കുമ്പോൾ അതിനകത്ത് സി പിക്ക് വിൽക്കുമ്പോൾ തന്നെ എത്ര രൂപ ലാഭം കിട്ടണം? 20% ലാഭം കിട്ടണം. ഇത് ഇതുപോലെ തന്നെയാണ് ഈ ചോദ്യം കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഞാൻ മെത്തേഡൊന്നും പറഞ്ഞു തരുന്നില്ല, ഞാൻ ഡയറക്റ്റ് ഒരു തരികട പറഞ്ഞുതരാം, അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള തരികടയല്ല, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. 20% എന്ന് വെച്ചാൽ നമുക്കറിയാം പേഴ്സൻറ്റേജ് വാല്യൂ എത്രയാണ്? 1/5 ആണ് അല്ലേ. 1/5 എന്ന് പറയുമ്പോൾ എത്രയാ? 1:5 ആയിട്ട് റേഷ്യോ എടുക്കുക. ഇത്രയേ ഉള്ളൂ. വാട്ടറിൻ്റെ റേഷ്യോ 1 ആണ്, അതിലെ വൈനിൻ്റെ റേഷ്യോ 5 ആണ്. ആൻസർ കഴിഞ്ഞു. റേഷ്യോ ഈസ് 1:5. ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കാം. അതായത് തന്നിരിക്കുന്ന പേഴ്സണേജിൻ്റെ ഫ്രാക്ഷൻ എടുക്കുക, തന്നിരിക്കുന്ന പേഴ്സണേജിനെ ഫ്രാക്ഷൻ ആക്കുക, അല്ലെങ്കിൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. 1/5 ആണ്. സോ വാട്ടർ ഈസ് ടു വൈൻ റേഷ്യോ, ശ്രദ്ധിക്കണേ, വാട്ടർ ഈസ് ടു വൈൻ റേഷ്യോ ആണ് 1:5. അല്ലാതെ വൈൻ ഈസ് ടു വാട്ടർ ആണ് ചോദിച്ചെങ്കിൽ റേഷ്യോ എന്താ വരിക? 5:1 വരിക. മായം കലർത്തുമ്പോൾ ഒരു മയമൊക്കെ വേണ്ടേ അല്ലേ? 1 ലിറ്റർ 5 ലിറ്റർ വൈനിന് 1 ലിറ്റർ വെള്ളം ഓക്കെയാണ്, അത് നമുക്ക് വലിയ പ്രശ്നമില്ല. നേരെ തിരിച്ച് ഇതിപ്പം വൈനീസ് ടു വാട്ടർ 5 ആണെങ്കിൽ 1 ലിറ്റർ വൈനിന് 5 ലിറ്റർ വെള്ളം കലർത്തുക എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ തെണ്ടിത്തരം ചെയ്യുമ്പോഴും അതിനകത്തൊരു മയം വേണമല്ലോ. അപ്പോൾ അതാണ്, അങ്ങനെ തോർത്തിരുന്നാൽ മതി. കുറവുള്ളതായിരിക്കും എവിടെ വരേണ്ടത്? മായത്തിന് വരേണ്ടത്. ഇത് മായമാണല്ലോ, വെള്ളമാണ്, മായമാണ് വരിക. സോ കുറവുള്ളത് 1, ഇവിടെ 1:5 വരും. ഇതുപോലൊരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇൻ വാട്ടർ റേഷ്യോ ഷുഡ് മിൽക്ക് ആൻഡ് വാട്ടർ ബി മിക്സ്ഡ് സോ ദാറ്റ് ആഫ്റ്റർ സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് ദ സി പി എ പ്രോഫിറ്റ് ഓഫ് 16:3% ഈസ് മെയ്ഡ്. പാലും വെള്ളം കൂടി മിക്സ് ചെയ്യണം. സി പി ക്ക് വിൽക്കുമ്പോൾ തന്നെ 16:2/3% ലാഭം കിട്ടും. നമുക്കറിയാം 16:2/3 എന്ന് വെച്ചാൽ 16.66% ആണ്, ബേസിക്കലി 1/6 ആണ്. ഈ 1/6 എന്തിൻ്റെയാണെന്ന് ഞാൻ പറഞ്ഞത്, മായം ഡിവൈഡഡ് ബൈ അല്ലേ. 1/6 എന്ന് പറയുമ്പോൾ 1:6. 1 എന്തിൻ്റെയാണ്? മായത്തിൻ്റെയാണ്. 6 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? അവിടുത്തെ ഒറിജിനൽ സബ്സ്റ്റൻസിൻ്റെയാണ്. അപ്പോൾ നമ്മൾ റേഷ്യോ 1:6 ആണ് പിക്ക് ചെയ്യുക. ഓപ്ഷന് നമ്മൾ പോകും 1:6 ഉണ്ടെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയാണ്, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ടർ ആൻഡ് മിൽക്കിൻ്റെ റേഷ്യോ അല്ല, ചോദിച്ചിരിക്കുന്നത് മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 1:6 ആണോ വരിക? അല്ല. അവിടെ എത്രയാണ് വരിക? തിരിച്ച് 6:1 ആണ് വരിക. അതാണ് ഞാൻ പറഞ്ഞത്, മായം കലർത്തുന്നത് ചെറിയ എമൗണ്ട് ആയിട്ട് എടുക്കുക. മായം കലർത്തുന്നത് ചെറിയ എമൗണ്ട് ആയിട്ട് എടുക്കുക. മറ്റേത് ശരിക്കും അവിടെയുള്ള സബ്സ്റ്റൻസ് എന്തായിട്ട് എടുക്കുക? വലിയ എമൗണ്ട് ആയിട്ട് എടുക്കുക. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1:6 അല്ല, 6:1 ആണ്. കാരണം ചോദിച്ചത് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ ആണ്. സെറ്റ് അല്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അലിഗേഷൻ ആൻഡ് മിക്സ്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പ്രധാനപ്പെട്ട മോഡലുകളും ബേസിക്കുകളും എല്ലാം നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നിന്ന് ഓൾറെഡി സംസാരിച്ചു. ഇത് നമ്മുടെ 4-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലും കുറച്ച് പ്രധാനപ്പെട്ട മോഡലുകൾ തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ വാസ് 20,000. ഒരു ടൗണിൻ്റെ പോപ്പുലേഷൻ എത്രയായിരുന്നു? 20,000 ആയിരുന്നു. ഇഫ് ദ നമ്പർ ഓഫ് മെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 10%, അവിടുത്തെ പുരുഷന്മാരുടെ എണ്ണം 10% ഇൻക്രീസ് ചെയ്തു. ആൻഡ് നമ്പർ ഓഫ് ഫീമെയിൽസ് ഡിക്രീസ്ഡ് ബൈ 6%, അവിടുത്തെ സ്ത്രീജനങ്ങളുടെ എണ്ണം 6% കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. ദെൻ ദ ടോട്ടൽ പോപ്പുലേഷൻ വുഡ് ഹാവ് റിമെയിൻ അൺചേഞ്ച്ഡ്. അങ്ങനെ കുറഞ്ഞു എന്നല്ല, അങ്ങനെ പുരുഷന്മാരുടെ എണ്ണം 10% കൂടിയാൽ സ്ത്രീകളുടെ എണ്ണം 6% കുറഞ്ഞാൽ മൊത്തം പോപ്പുലേഷൻ്റെ എണ്ണം, ദ ടോട്ടൽ പോപ്പുലേഷൻ വുഡ് ഹാവ് റിമെയിൻഡ് അൺചേഞ്ച്ഡ്, മാറാതെ ഇരുന്നേനെ. അവിടുത്തെ മൊത്തം പോപ്പുലേഷൻ എത്ര തന്നെയായി നിന്നേനെ? 20,000 തന്നെയായി നിന്നേനെ. അങ്ങനെയെങ്കിൽ ഫൈൻ ദ നമ്പർ ഓഫ് ഫീമെയിൽസ്, അവിടുത്തെ സ്ത്രീജനങ്ങളുടെ എണ്ണം എത്രയെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് കണക്കാണ്, യാതൊരു പ്രശ്നമില്ല. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇഫ് ദ നമ്പർ ഓഫ് മെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 10%, അപ്പോൾ മെയിൽസിൻ്റെ കേസ് എടുക്കുമ്പോൾ 10% കൂടണം. ആൻഡ് നമ്പർ ഓഫ് ഫീമെയിൽസ് ഡിക്രീസ്ഡ് ബൈ 6%, കുറയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ലോസ് എടുക്കുന്ന പോലെ എത്ര എടുക്കണം? 6% മൈനസ് എടുക്കണം. ദെൻ ദ ടോട്ടൽ പോപ്പുലേഷൻ വുഡ് ഹാവ് റിമെയിൻ അൺചേഞ്ച്ഡ്, അതായത് എന്ത് വരാൻ പോകുന്നില്ല, മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതായത് സി പിക്ക് തന്നെ വിറ്റു എന്നുള്ള കേസാണ് വരുന്നത്. ഇവിടെ നമുക്ക് എത്ര എടുക്കാം? 0 എടുക്കാം. ഇതേ സംഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടിയും കുറച്ചും എടുക്കാം. 10% കൂടിയിരുന്നെങ്കിൽ, അപ്പോൾ 100 പോപ്പുലേഷൻ അസ്യൂം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ എത്രയായിട്ട് മാറും? 110 മാറും. ഫീമെയിലിൻ്റെ 6% കുറഞ്ഞിരുന്നെങ്കിൽ, ഫീമെയിലിൻ്റെ 6% കുറയാന്ന് പറയുമ്പോൾ എത്ര വരും? 94 വരും. ദ പോപ്പുലേഷൻ വുഡ് ഹാവ് റിമെയിൻഡ് അൺചേഞ്ച്ഡ്. നമ്മൾ പോപ്പുലേഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, 100 പറഞ്ഞാൽ തുടങ്ങിയത് എങ്ങനെ തന്നെയായി നിന്നെ? 100 തന്നെയായി നിന്നെ. സബ്ട്രാക്ട് ചെയ്തോ, 10 - 0 = 10 വരും. 6 - 0 തന്നെയാണ്, 6 തന്നെയാണ്. റേഷ്യോ 3:5 വരും. ഇവിടെയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എഗെയിൻ 10 തന്നെയാണ് റേഷ്യോ. തന്നെ വരാൻ പോകുന്നത് 3:5 തന്നെ വരാൻ പോകുന്നത്. 3 × 5 എത്ര വരും? 8 വരും. 8 എത്രയാണ് നമുക്കറിയാം? 8 എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 20,000 ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 8 എന്ന് പറയുന്നത് 20,000 ആണെങ്കിൽ കോമൺ ഫാക്ടർ എത്ര വരിക? 2,500 വരും. കാണാൻ പറഞ്ഞെന്താ,
ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ്, അവിടുത്തെ സ്ത്രീ ജനങ്ങളുടെ നമ്പർ എത്ര, എണ്ണം എത്ര. അപ്പോൾ 5 × 2500, 10000, 2500. ആൻസർ എത്രയാന്ന് വരും? 12500. ഇനി ഇൻ കേസ് മെയിൽസ് ആണ് കാണാൻ പറഞ്ഞിരുന്നെങ്കിലോ, 3 × 2500, 7500 എന്ത് കിട്ടും? നമുക്ക് ആൻസർ വരും. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാറ്, ദെൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഈ എണ്ണത്തിലെ വ്യത്യാസം എത്രയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ 3 − 5 = 2, 2 × 2500, ആൻസർ എത്രയാണ് നമ്മൾ പറയും? 5000 ആണെന്ന് നമ്മൾ പറയും. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം, എ മാൻ ഹാസ് ₹30,000 ടു ലെൻഡ് ഓൺ എ ലോൺ. ഒരാളുടെ കയ്യിൽ 30,000 രൂപ കടം കൊടുക്കാനുണ്ട്. ഹി ലെൻഡ് സം ഓഫ് ഹിസ് ക്യാപിറ്റൽ ടു മോഹൻ അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 20% പെർ ആനം. അയാൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് മോഹൻ എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരന് 20% പെർ ആനം ലോൺ എന്ത് ചെയ്തു, പലിശയ്ക്ക് എന്ത് ചെയ്തു, കൊടുത്തു. ആൻഡ് ദ റെസ്റ്റ് സുരേഷ് അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12% പെർ ആനം. അതിൽ ബാക്കി ഉണ്ടായിരുന്നിടത്ത് ആർക്കും കൊടുത്തു? സുരേഷിന് 12% പലിശയ്ക്കും കൊടുത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഹി ഗോട്ട് 17% ഓഫ് ഹിസ് ക്യാപിറ്റൽ ആസ് ഇൻട്രസ്റ്റ്. വർഷാവസാനം അങ്ങേർക്ക് 3% പലിശ തിരിച്ചു കിട്ടി. നാളെ കൊടുത്ത എമൗണ്ടിൻ്റെ 17% പലിശ തിരിച്ചു കിട്ടി. ഹൗ മച്ച് ഡിഡ് ഹി ലെൻഡ് ടു മോഹൻ, എത്രയാണ് മോഹന് കൊടുത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ വളഞ്ഞ് എസ് ഐക്ക് ഉപയോഗിച്ച് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ ഇത് എങ്ങനെയാണ് എസ് ഐ എന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സി ഐ അല്ല നമുക്ക് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓർത്തിരിക്കണമെന്നൊരു പോയിന്റാണ്. എസ് ഐ സിയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ഓർത്തിരിക്കുക. നമ്മളൊരു ചോദ്യം കാണുമ്പോൾ, ഇപ്പോൾ എസ് ഐഡിയോ സി ഐഡിയോ ഒരു ചോദ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അലിഗേഷനിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യം ആയിക്കോട്ടെ, അതിനകത്ത് ഇൻട്രസ്റ്റ് ഏതാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എസ് ഐ ആണ്. ഞാൻ ഒന്നുകൂടി പറയാം, ഇൻട്രസ്റ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എസ് ഐ ആണെന്നോ സി ഐ ആണെന്നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻട്രസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എസ് ഐ ആണ്. ചെയ്യേണ്ടത് സി ഐയിലാണെങ്കിൽ, ചെയ്യേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്തേ പറ്റൂ, ചോദ്യത്തിൽ സ്പെസിഫൈ ചെയ്തേ പറ്റൂ. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ചോദ്യത്തിൽ വെറും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എസ് ഐ എടുത്ത് ചെയ്യുക, അല്ല സി ഐ എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സി ഐ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ അല്ല എസ് ഐ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കൺഫ്യൂഷനൊന്നുമില്ല. ഇൻട്രസ്റ്റ് തന്നിട്ടില്ലാത്ത കേസിലെ, അതായത് ഇൻട്രസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു എസ് ഐ ആണോ സി ഐ ആണോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ച് വർക്കൗട്ട് ചെയ്യണം? നമ്മൾ എസ് ഐ വെച്ച് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് മറക്കാതിരിക്കുക. ഇതവിടെ ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരാളുടെ കയ്യിൽ 30,000 രൂപ കടം കൊടുക്കാനുണ്ട്. അയാൾ അതിന് കുറച്ച് 20% പലിശയ്ക്ക് കൊടുത്തു, കുറച്ച് 12% പലിശയ്ക്കും കൊടുത്തു, മൊത്തം അയാൾക്ക് 17% കമ്പൈൻഡായിട്ട് അല്ലേ. മോഹന് കൊടുത്തു, സുരേഷിന് കൊടുത്തു, രണ്ടും കൂടി ചേർത്ത് 17% കിട്ടി. നമ്മുടെ അലിഗേഷന് പ്രോബ്ലമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മോഹന് കൊടുത്തത് 20% പലിശയ്ക്ക്, സുരേഷിന് കൊടുത്തത് 12% പലിശയ്ക്ക്. രണ്ടെന്നും കൂടി ചേർത്തപ്പോൾ മോഹൻ്റെയും സുരേഷിൻ്റെയും കൂടി തിരിച്ചു കിട്ടിയത് 17% പലിശ. കമ്പൈൻഡ് ആവറേജ്, ഓവറോൾ ആവറേജ്. ഈ പേഴ്സൻ്റെജ് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല സത്യത്തിൽ, ഞാൻ എഴുതി ശീലിച്ചുകൊണ്ട് എഴുതുന്നതാണ്. തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പഠിപ്പിച്ചോട്ടെ, എഴുതുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് എഴുതരുത് എന്നാണ്, പോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ സാധാരണ പോലെ സബ്ട്രാക്ട് ചെയ്യുന്നു. 20 − 17 = 3, 12 − 17 = 2. റേഷ്യോ എന്താണെന്ന് കിട്ടി? 2:3 കിട്ടി. ഇത് എന്തിൻ്റെ റേഷ്യോ ആണ്? രണ്ട് പേർക്കും കൂടി കൊടുത്ത എമൗണ്ടിൻ്റെ റേഷ്യോ ആണ്. 2, 3, 5. ഈ 5 എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ്. അപ്പോൾ നമ്മുടെ കോമൺ ഫാക്ടർ, സോറി, തെറ്റി, എവിടെയെങ്കിലും 15 വരും അല്ലേ, തെറ്റി. 5:3 വരും, 2:3 അല്ല, 5:3 വരും. 5:3 പറയുമ്പോൾ 8 എന്തെന്ന് പറയുന്നത്? 30,000 ആണെന്ന് പറയുന്നത്. 8 30,000 ആവണമെന്നുണ്ടെങ്കിൽ എത്ര വരും കോമൺ ഫാക്ടർ? 3¾ അല്ലേ, 3¾ വരണം. അതായത് 3,750 വരണം, 3,750 വരണം. ആരുടെ കാണാൻ പറഞ്ഞേ? മോഹൻ്റെ ഷെയർ ആണ് കാണാൻ പറഞ്ഞേ. സോ 5 × 3,750 അഥവാ 18,750 ആണ് എന്ത് വന്നിരിക്കുന്നത്? മോഹൻ്റെ ഷെയർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എസ് ഐനെ ബേസ് ചെയ്തിട്ടുള്ള അലിഗേഷൻ്റെ പ്രോബ്ലമാണ്, ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തു. എസ് ഐ ആൻഡ് സി ഐയിൽ എസ് ഐ മാത്രം ബേസ് ചെയ്തിട്ടുള്ളത് വരാറുള്ളൂ, എസ് ഐയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ അലിഗേഷൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്. സോറി, അലിഗേഷൻ ആൻഡ് മിക്സറിൽ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിച്ചോ. എ പേഴ്സൺ ട്രാവൽസ് 285 km in 6 hours in 2 stages. ഒരാൾ 6 മണിക്കൂറിൽ 2 ഘട്ടങ്ങളായിട്ട് 285 km എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ജേണി ഹി ട്രാവൽസ് ബൈ ബസ്. ഇയാൾ ആദ്യം ട്രാവൽ ചെയ്ത് എങ്ങനെയാണ്, ബസ്സിലാണ് ട്രാവൽ ചെയ്ത്, അറ്റ് ദ സ്പീഡ് ഓഫ് 40 km/h. അതായത് 6 മണിക്കൂർ ജേണി രണ്ട് ഭാഗമായിട്ട് പോയി, അതിൽ ആദ്യം ബസ്സിലാണ് ട്രാവൽ ചെയ്ത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ജേണി ഹി ട്രാവൽസ് ബൈ ട്രെയിൻ. രണ്ടാമത് പോയത് ഏതിലാണ്, ട്രെയിൻ ആണ്. അറ്റ് ദ സ്പീഡ് ഓഫ് 55 km/h. സ്പീഡ് എത്രയായിരുന്നു? 55 km/h ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഹി ട്രാവൽ ബൈ ട്രെയിൻ. ഇയാൾ ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം എത്രയെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരാൾ 285 km 6 മണിക്കൂർ കൊണ്ട് 2 ഘട്ടമായിട്ട് കവർ ചെയ്തു, അതിൽ ഒരു ഘട്ടം ബസ്സായി
ആയിരുന്നു, മറ്റൊരു ഘട്ടം എന്തായിരുന്നു, ട്രെയിൻ ആയിരുന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബസ്സിൻ്റെയും സ്പീഡിൻ്റെയും ട്രെയിൻ സ്പീഡ് വന്നിട്ടുണ്ട്. ബസ്സിൽ 40 KMPH ട്രെയിനിൽ 55 KMPH ആണ്. അങ്ങനെ എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ട്രെയിനിൽ സഞ്ചരിച്ച ദൂരമാണ്. ഇത് അലിഗേഷൻ്റെ പ്രോബ്ലം ആണ്, ക്ലാസിക് പ്രോബ്ലം ആണ്. നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ അലിഗേഷൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഇത്രയുള്ളൂ. കോമൺ നമ്മുടെ പരിപാടി തന്നെയാണ് മൊത്തം. അതായത് ആദ്യം ബസ്സിൽ പോയി പിന്നെ ട്രെയിനിൽ പോയി, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഓവറോളം നമുക്കറിയാം. ഇനി എന്താ ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ അലിഗേഷനിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അലിഗേഷനിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇവിടെ നിന്നാണ് A1 A2 ഓവറോൾ ആവറേജ് A n1 n2 അല്ലെ, ഇങ്ങനെ എഴുതാനാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. ഇത് അലിഗേഷൻ ആൻഡ് മിക്സറിൽ വരുമ്പോൾ, അല്ല സോറി, അലിഗേഷൻ ആൻഡ് മിക്സറിൽ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ S1 S2 ആദ്യത്തെ ഇൻഡിവിജ്വൽ സ്പീഡ് ബസ്സിലെ സ്പീഡ്, രണ്ടാമത്തെ S2 ട്രെയിനിലെ ഇൻഡിവിജ്വൽ സ്പീഡ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഓവറോൾ ആവറേജ് സ്പീഡ്. ഓവറോൾ ആവറേജ് സ്പീഡ് ആണ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ആണുള്ള നമ്മുടെ ഇക്വേഷൻ എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് കൂടുണ്ട്, ടോട്ടൽ ടൈം കൂടുണ്ട്, അത് ചോദ്യത്തിൽ തരും, ഉറപ്പായിട്ടും തരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ എന്ത് കിട്ടുന്ന ചോദിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താഴെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് ടൈമിൻ്റെ റേഷ്യോ ആയിരിക്കും, T1 T2. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ പ്രോബ്ലംസ് നല്ല രീതിയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അലിഗേഷനിൽ വരുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്, രണ്ട് ഇൻഡിവിജ്വൽ സ്പീഡ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഓവറോൾ ആവറേജ് സ്പീഡ്, താഴെ കിട്ടുന്ന ഇതിൻ്റെ റേഷ്യോ ആയിരിക്കും T1 T2, ടൈമിൻ്റെ റേഷ്യോ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ചെയ്ത് നോക്കിക്കൂടെ. ആദ്യത്തെ കേസിൽ ബസ്, രണ്ടാമത്തെ കേസിൽ ട്രെയിന്. ബസ്സിൽ പോയ സ്പീഡ് എന്ന് പറയുന്നത് ഹി ട്രാവൽസ് ബൈ ബസ് അറ്റ് ദ സ്പീഡ് ഓഫ് 40 KMPH, 40 ആണ്. ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ജേണി ഹി ട്രാവൽസ് ബൈ ട്രെയിൻ അറ്റ് ദ സ്പീഡ് ഓഫ് 55 KMPH, ട്രെയിനിൽ ട്രാവൽ സ്പീഡ് 55 ആണ്. ഇനി നമുക്കിവിടെ എന്ത് കിട്ടണം, ഓവറോൾ സ്പീഡ്, ഓവറോൾ ആവറേജ് സ്പീഡ് കിട്ടണം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ, 285 km തന്നിട്ടുണ്ട്. ടോട്ടൽ ടൈം എത്രയാ, 6 മണിക്കൂർ. ഇത് 285/6 എന്നുള്ളത് പ്രോപ്പറായിട്ട് പോകുമായിരുന്നെങ്കിൽ നിങ്ങൾ ആ വാല്യൂ ഇട്ടോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 285/6 എന്നോട് ഇട്ട് എന്ത് ചെയ്താൽ മതി, വർക്കൗട്ട് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും സബ്ട്രാക്ട് ചെയ്യുന്ന എന്ത് തന്നെയാണ്, ഇത് തന്നെയാണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായാലും ഒരു കോമൺ ഫാക്ടർ ആയിരിക്കും വരിക, മിക്കവാറും 6 തന്നെ സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ തന്നെ വരും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്തോളും, വെട്ടിപ്പോയിക്കോളും. അപ്പോൾ ഇവിടെ പോയിന്റ് വാല്യൂ ഒക്കെ കണ്ട് ചെയ്യാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റേഷ്യോ ഒന്നും എന്ത് കിട്ടണമെന്നില്ല, പ്രോപ്പറായിട്ട് വെട്ടിപ്പോകുന്ന ആഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ ആണെന്നില്ല. സോ ബെറ്റർ ഓപ്ഷൻ എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ആ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എടുക്കാൻ. ഇപ്പം വളരെ സിമ്പിളായിട്ട് 40/5 എന്നൊക്കെ വന്നു വെച്ചാൽ നിങ്ങൾ 40/8 എഴുതിക്കോട്ടെ, അത് എഴുതണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇത് 285/6 എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ചൊറയുള്ള വാല്യൂ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അത് അങ്ങനെ അവിടെ വെക്കുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 40-285/6 40-285/6 അല്ലെങ്കിൽ 285/6-40 240-285 45/6 വരും അല്ലേ. അടുത്തെന്താ, 285/6-55 എത്ര വരാൻ പോകുന്നത്, സെയിം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 330 ഓ സെയിം 45/6 തന്നെ വരും. 45/6 തന്നെ വരും അല്ലേ, 330-45/6 തന്നെ വരും. റേഷ്യോ എന്താണെന്ന് കിട്ടി, 1:1 ആണെന്ന് കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, ഈ 1:1 എന്ന് പറയുന്നത് എന്തിൻ്റെ റേഷ്യോ ആണ്, ടൈമിൻ്റെ റേഷ്യോ ആണ്. നമുക്കിവിടെ തന്നിട്ടുള്ള ടൈമുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. പലരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1+1 2 2 = 285 നിങ്ങൾ ഇക്വേറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യും, ഡിസ്റ്റൻസിലോട്ട് എടുക്കും. ഡിസ്റ്റൻസിലോട്ട് എടുക്കരുത്, തെറ്റാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത് എന്തിൻ്റെ റേഷ്യോ ആണ്, ടൈമിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ടൈം കിട്ടി, ടൈം എന്ന് പറയുന്നത് 1:1 ആണ് കിട്ടി. അതായത് ബസ്സിൽ പോയതിൻ്റെയും ട്രെയിനിൽ പോയതിൻ്റെയും ടൈം എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. നമുക്കറിയാം ടോട്ടൽ ടൈം എടുത്തിരിക്കുന്നത് എത്രയാണ്, 6 മണിക്കൂറാണ്. അപ്പോൾ 1+1 2 ആണ്, ഈ 2 എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. രണ്ടിൻ്റെ കോമൺ ഫാക്ടർ 3. അതായത് ബസ്സിലും ഇങ്ങനെ എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തു, 3 മണിക്കൂർ ട്രാവൽ ചെയ്തു. ട്രെയിനിലും ഇങ്ങനെ എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തു, 3 മണിക്കൂർ ട്രാവൽ ചെയ്തു. പക്ഷെ നമ്മളോട് സമയമല്ല ചോദിച്ചേ, ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഹി ട്രാവൽ ബൈ ട്രെയിൻ, ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം എത്ര. സഞ്ചരിച്ച ദൂരം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. ട്രെയിനിലെ സ്പീഡ്, ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടില്ലേ എത്രയാ, 55 KMPH. സോ അതേ 55 KMPH ഇൻറ്റു ടൈം തന്നിട്ടില്ലേ, ഇതേ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര മണിക്കൂറാ, 3 മണിക്കൂർ. 55 × 3 165 km എന്ന് സിമ്പിളായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ബസ്സിൽ സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചെങ്കിലോ, ബസ്സിൽ സഞ്ചരിച്ച ദൂരം നമുക്ക് സിമ്പിളാണ്. ബസ്സിൻ്റെ സ്പീഡ് എത്രയാണെന്നറിയാം, 40 KMPH ആണെന്നറിയാം. ബസ്സിൽ സഞ്ചരിച്ച സമയം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു എത്രയാ, 3 ആണ്. സോ 40 × 3 120 km. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 165 കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 285 എന്ന് സബ്ട്രാക്ട് ചെയ്താലും മതി അല്ലേ, അപ്പോഴും നമുക്ക് എന്ത് കിട്ടും, മറ്റേതിൽ സഞ്ചരിച്ച ദൂരം കിട്ടും. അപ്പോൾ ട്രെയിൻ മൊത്തം 285, ട്രെയിനിൽ പോയത് 165, അങ്ങനെയാണെങ്കിൽ ബസ് 120. അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. എല്ലാവരും തെറ്റിക്ക് ഇവിടെയാണ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ 1:1 എടുത്തിട്ട് എന്ത് വെച്ചാൽ 1+1 2 എടുക്കും, 2 = ടോട്ടൽ ഡിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ അത് ചെയ്യരുത്, തെറ്റാണ്. താഴെ കിട്ടുന്നത് ടൈമിൻ്റെ റേഷ്യോ ആണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം, ഇത് പ്രധാനപ്പെട്ട മോഡലാണ്. എ മാൻ ട്രാവൽഡ്
80 km in 7 hours, partially on foot at the rate of 8 km/h and partially on bicycle at the rate of 16 km/h. ഒരാൾ നടന്നും സൈക്കിളുമായിട്ട് 80 km 7 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. അതിൽ നടന്നു പോയപ്പോൾ മൂപ്പരുടെ സ്പീഡ് 8 km/h ആയിരുന്നു. സൈക്കിളിൽ പോയപ്പോൾ മൂപ്പരുടെ സ്പീഡ് 16 km/h ആയിരുന്നു. നമ്മുടെ ഫോർമാറ്റ് എങ്ങനെയാണ്? സ്പീഡ് 1, സ്പീഡ് 2, ഓവറോൾ ആവറേജ് സ്പീഡ് നടുക്ക്. താഴെ എന്ത് കിട്ടും? T1, T2 എന്ന് കിട്ടും അല്ലേ? എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ 8, 16 കിട്ടി. ഇനി ആവറേജ് സ്പീഡ് കാണണം. ആവറേജ് സ്പീഡ് കാണണം എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്, 80/7 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 8 - 80/7 8 - 80/7 56 - 80 = 24/7 എന്ന് കിട്ടും. 16 - 80/7 = 70 - 42 112 - 80 എത്രയാ? 212 - 80 32 - 7 എന്ന് കിട്ടും. ഇതിവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വാലിഡ് ആവുന്നത്. കണ്ടോ, നമുക്കിപ്പോൾ നേരത്തെ സെയിം ആയതുകൊണ്ട് നമ്മൾ 1:1 എടുത്തു. ഇവിടെ നമുക്ക് ഈ 7, 7 ചുമ്മാ അങ്ങ് വെട്ടിക്കളയാം, കാരണം അത് കോമൺ വാല്യൂ ആണ്. ഐഡിയ മനസ്സിലായോ? ഡിനോമിനേറ്റർ സെയിം ആയിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വരുള്ളൂ, മാക്സിമം സെയിം ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ 32/7 24/7 ഇട്ട് 7/7 ഉടനെ കളയാം. അതിന് പകരം നമ്മൾ ഈ 80/7 ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് അവിടെ ഒരു ഡെസിമൽ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന റേഷ്യോ നമുക്ക് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് പോകണമെന്നില്ല. അപ്പോൾ അതൊരിക്കലും നിൽക്കരുത്. എന്ത് ചെയ്യുക? അത് അങ്ങനെ അങ്ങ് ഫ്രാക്ഷനാക്കി ഇട്ടിട്ട് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. 32:24 നമുക്കറിയാം, 32:8 = 4, 24:8 = 3. ഇത് എന്തിൻ്റെ റേഷ്യോ ആണ്? ടൈമിൻ്റെ റേഷ്യോ ആണ് അല്ലേ? T1:T2 എന്ന് പറയുന്നത് നടന്നും സൈക്കിളിലും പോയ ടൈമിൻ്റെ റേഷ്യോ 4:3 ആണ്. മൊത്തം സമയം എത്ര വരും? 7 വരും. ഈ 7 എത്ര തന്നെയാണ് തന്നിട്ടുണ്ട്? 7 മണിക്കൂറാണ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ കോമൺ ഫാക്ടർ എന്താ? 1 തന്നെയാണ്. അതായത് ഇയാൾ നടന്നു പോയ സമയം എന്ന് പറയുന്നത് 4 മണിക്കൂർ, ഇയാൾ സൈക്കിളിൽ പോയ സമയം എന്ന് പറയുന്നത് 3 മണിക്കൂർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ് ഓൺ ഫൂട്ട് അല്ലേ? നടന്നു പോയ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡും ടൈമും മൾട്ടിപ്ലൈ ചെയ്യണം. നടന്നു പോയ സ്പീഡ് എത്രയാ? 8 km/h ആണ്. 8 km/h ആണ്, 8 × നടക്കാനെടുത്ത ടൈം എത്രയാ? 4 മണിക്കൂറാണ്. സോ 8 × 4 32 km. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇയാൾ സൈക്കിളിൽ പോയ ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈക്കിളിൽ പോയ ദൂരം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം, 16 ആണെന്നറിയാം അല്ലേ? അറ്റ് ദ റേറ്റ് ഓഫ് 16 km/h × അതിലെടുത്ത ടൈം എത്രയാ? 3, 48 km നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80 - 32 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്തു തന്നെ കിട്ടും? 48 തന്നെ കിട്ടും. എങ്ങനെ ചെയ്താലും എന്താ ആൻസർ? ഒന്നു തന്നെയാണ്, മാറാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഫോർമാറ്റ് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. S1, S2 ആവറേജ് സ്പീഡ്, T1, T2 താഴെ കിട്ടുന്ന ടൈമിൻ്റെ ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത എല്ലാ ക്ലാസ്സുകളിലും ഭൂരിഭാഗം കുട്ടികളും വളരെ നന്നായിട്ട് ചെയ്യുന്നവർ പോലെ അവസാനം തെറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത് എപ്പോഴും എങ്ങനെ വേണം എടുക്കാനായിട്ട്? ഇത് T1, T2 എന്ന് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എടുത്തേ പറ്റൂ. അടുത്ത ചോദ്യം, ഇൻ ആൻ അലോയ് സിങ്ക് ആൻഡ് കോപ്പർ ആർ ഇൻ ദ റേഷ്യോ 1:2. ഒരു അലോയ് അല്ലേ, ഒന്നിൽ കൂടുതൽ മെറ്റലുകൾ ചേർന്നിട്ടുള്ള ഒരു അലോയ്, സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അലോയ്. അത് ഇവിടുത്തെ ടോപ്പിക് അല്ല എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു പണി തരാം. കാണുമ്പോൾ ആ ഒരു കൗതുകം ഇച്ചിരി കൂടുതലാണല്ലോ എനിക്ക്, അപ്പോൾ പിന്നെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഏതാണ് അലോയ് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്ത് വെക്കട്ടോ. സിങ്കും കോപ്പറും കൂടിയുള്ള അലോയ് ഏതാണെന്നുള്ളത് നമ്മൾ കൊടക്ക് വെച്ച് പഠിച്ചതാണ്. അപ്പോൾ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഒരു അലോയിലെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഇൻ ദ സെക്കൻഡ് അലോയ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3. വേറൊരു അലോയ് കൂടിയുണ്ട്, അതിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ 2:3 ആണ്. രണ്ടിലും എന്ത് തന്നെയുള്ളത്? സിങ്കും കോപ്പറും തന്നെയുള്ളത്. ആദ്യത്തേതിലെ റേഷ്യോ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും 1:2, രണ്ടാമതുള്ളതിലും സിങ്കും കോപ്പറും തന്നെയാണ്, അതിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ 2:3 ആണ്. അങ്ങനെ എങ്കിൽ ഇൻ വാട്ട് റേഷ്യോ ഷുഡ് ദീസ് അലോയ്സ് ടു ബി മിക്സ്ഡ് ടു ഫോം എ ന്യൂ അലോയ് ഇൻ വിച്ച് ദ ടു എലമെൻസ് ആർ ഇൻ ദ റേഷ്യോ 5:8. ഇതും ഇതും കുറച്ച് കുറച്ച് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ അലോയ് ഉണ്ടാക്കി എടുക്കണം. ആ പുതിയ അലോയിലും സിങ്കും കോപ്പറും തന്നെയാണ്, പക്ഷേ അതിലെ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 5:8 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അലോയിൽ നിന്നും രണ്ടാമത്തെ അലോയിൽ നിന്നും എന്ത് റേഷ്യോയിലാണ് നമ്മളത് എടുക്കേണ്ടത് എന്നാണ് എന്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വളഞ്ഞൊക്കെ ചെയ്യാം, പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ മെത്തേഡ് പറഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട മോഡലാണ്, പലവട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക, ഈ ചോദ്യം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മൾ മറ്റേ കോൺസെൻട്രേഷൻ്റെ പ്രോബ്ലം പറഞ്ഞപ്പോൾ, അതായത് ഓൾറെഡി മിക്സ് വെച്ച് രണ്ട് സാധനങ്ങൾ അതിലൊന്നിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഏതാണോ കൂട്ടുന്നത് 100% എടുക്കുക എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ പഠിച്ചില്ലേ? ആ മോഡലിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്കത് രണ്ട് രീതിയിൽ ചെയ്യാം. പാലും വെള്ളം ആണെങ്കിൽ ഒന്നുകിൽ പാലെടുക്കാം അല്ലെങ്കിൽ വെള്ളം എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇവിടെയും അതുപോലെ, ഒന്നുകിൽ നിങ്ങൾക്ക് ആ അലോയിൽ സിങ്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അലോയിൽ കോപ്പറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പാലാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ കോൺസെൻട്രേഷനും എന്ത് തന്നെയായിരിക്കണം? പാൽ തന്നെയായിരിക്കണം. നിങ്ങൾ പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ
കോൺസെൻട്രേഷൻ എന്തിന് തന്നെയായിരിക്കണം, പഞ്ചസാരയുടെ തന്നെയായിരിക്കണം. അത്രയല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ സെയിം പരിപാടി ഇവിടെയും ചെയ്താൽ മതി. ആദ്യത്തെ രണ്ടാമത്തെ ആദ്യത്തെ അലോയിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെ റേഷ്യോ എന്താ? 1:2. അപ്പം റേഷ്യോ 1:2 ആണെങ്കിൽ അതിൽ സിങ്കിൻ്റെ അളവ് എത്രയാ? മൊത്തം 3 പാർട്ട്, അതിലൊരു പാർട്ട് എന്താണ്? സിങ്ക് ആണ്. അപ്പം ആദ്യത്തെ അലോയിൽ സിങ്കിൻ്റെ അളവ് കിട്ടി 1/3 അല്ലേ, 1+2 3, മൊത്തം 3, അതിലൊരു പാർട്ട് സിങ്ക് ആണ്. രണ്ടാമത്തെ അലോയ്ക്കകത്ത് സിങ്കിൻ്റെ റേഷ്യോ എന്താ? സിങ്കിൻ്റെയും കോപ്പറിൻ്റെ റേഷ്യോ എന്താ? 2:3. അപ്പോൾ സിങ്കിൻ്റെ റേഷ്യോ എത്രയാണ് വരിക? മൊത്തം 5 പാർട്ട്, അതിൽ 2 പാർട്ട് എന്താണ്? സിങ്ക് ആണ്. 2, 3, 5, അതിൽ 2 പാർട്ട് സിങ്ക് ആണ് അല്ലേ. ഓവറോൾ നമുക്ക് എത്ര കിട്ടണം? രണ്ടു കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 5:8 കിട്ടണം. അതായത് 5+8 മൊത്തം 13 പാർട്ട്, അതിൽ 5 പാർട്ട് ആർക്കായിരിക്കണം? സിങ്കിനായിരിക്കണം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ 1/3 - 5/13 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/3 - 5/13 ചെയ്ത് കഴിഞ്ഞാൽ 39. 13 - 15 4/39 = 4:39 വരും അല്ലേ. കറക്റ്റ് തന്നെയല്ലേ? 2/39 തെറ്റാണെന്ന് മനസ്സിലായി, പക്ഷേ എന്താ തെറ്റെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ 13 - 15 2/39 വരും. ആ 2/39 എഴുതുക. 2/5 - 5/13 2/5 - 5/13 എന്താണ് വരിക? 65 വരും. 26 - 25 1/65 വരും. 1/65 എന്നും കിട്ടി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ വെട്ടിച്ചെറുതാക്കാം അല്ലേ. പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഒന്നും പോകില്ലാന്ന് തോന്നും, പക്ഷെ എന്താണ് ഇത് ഈസിയായിട്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്നതായിരിക്കും. 65 - 13 5 വട്ടം, 39 - 13 3 വട്ടം. നമ്മൾ ചെയ്യുന്ന സമയത്ത് 39 - 13 3 വട്ടം നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? 1/5 - 2/3 എന്നാണ് വരിക. 1/5 / 2/3 ആണ്. ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തുവരും? റേഷ്യോ 3:10 എന്ന് വരും അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചാണ്, റേഷ്യോ ഓൾറെഡി പഠിച്ചാണ്, ഞാനിത് പറയാൻ നിൽക്കുന്നില്ല. 1/5 - 2/3 ആണ് ഏതെന്ന് പറയുന്നത്? റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1/5 - 2/3 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1/5 - 3/2 ആണ് വരിക അല്ലേ. അപ്പോൾ 1/5 - 3/2 വരും. അതായത് 3/10 നമുക്ക് കിട്ടും. 3:10 ആണ് റേഷ്യോ എന്നുള്ളത് കിട്ടും. ഈ സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട ടൈം ആയി, പക്ഷേ എനിക്ക് പറയുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാതെ പോകുന്ന ഒരു പേടിയുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നതാണ്. നമ്മൾ കുറേ തവണ പറഞ്ഞതെന്നറിയാം, മനസ്സിലായവർക്ക് ഇതൊക്കെ ഇപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ റേഷ്യോ എന്താണെന്ന് കിട്ടി? 3:10 ആണെന്ന് കിട്ടി. വിച്ച് ഈസ് അവർ ആൻസർ? അത്രയുള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഇത് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് കോപ്പറിൻ്റെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വർക്കൗട്ട് ചെയ്യും. സെയിം പരിപാടി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ 1/3 പറഞ്ഞത് അല്ലേ? 1:2 ആണ്. അതായത് മൊത്തം 3 ഭാഗം, അതിൽ 2 ഭാഗം എത്രയുണ്ട്? കോപ്പറുണ്ട് അല്ലേ. അല്ലേ 1:2 അല്ലേ. അപ്പോൾ മൊത്തം 3, അതിൽ 2 ഭാഗം കോപ്പർ. ഇവിടെ 2/5 എടുക്കും. ഇവിടെ നമ്മൾ സിങ്കിന് 2/5 എടുത്തു. ഇവിടെ 2:3 പറയുമ്പോൾ എങ്ങനെയാണ്? മൊത്തം 5 ഭാഗം, അതിൽ 3 ഭാഗം എത്രയുണ്ട്? കോപ്പർ ഉണ്ട്. ഇനി അലോയ്ക്കകത്ത്, പുതിയ അലോയ്ക്കകത്ത് എങ്ങനെയാണ്? 5:8 ആണ്. മൊത്തം 13 ഭാഗം ഉണ്ട്, അതിൽ 8 ഭാഗം ആര് വരണം? നമ്മുടെ കോപ്പർ വരണം. സബ്ട്രാക്ട് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിം റേഷ്യോന് കിട്ടും. ആൻസർ മാറാൻ പോകില്ല. ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. മടി പിടിച്ചോട്ട് നിർത്തരുത്. എനിക്ക് ചെറിയ മടി പിടിച്ചു, അതുകൊണ്ട് നിർത്തുന്നത്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിട്ട് സെയിം ആൻസർ തന്നെ വരുന്നില്ലെന്ന് വെരിഫൈ ചെയ്യണം. സെയിം ആൻസർ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത് നല്ല പൊട്ട തെറ്റാണ്. വീണ്ടും ഒരു വട്ടം കൂടി ചെയ്ത് എന്ത് ചെയ്യുക? അത് ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം, മിൽക്ക് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ എ വെസൽ എ ഇൻ ദ റേഷ്യോ 5:2 ആൻഡ് ഇൻ വെസൽ ബി ഇൻ ദ റേഷ്യോ 8:5. മിൽക്കും വാട്ടറും മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു വെസൽ എ എന്ന് പറയുന്നതിനകത്ത്. അതിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ 5:2 ആണ്. രണ്ടാമതൊരു വെസലുണ്ട്, അതിലും മിൽക്കും വാട്ടറും ഉണ്ട്, അവിടെ റേഷ്യോ 8:5 ആണ്. ഇൻ വാട്ടർ റേഷ്യോ ഷുഡ് ക്വാണ്ടിറ്റീസ് ബി ടേക്കൺ ഫ്രം ദ 2 വെസൽസ് ടു ഫോം എ മിക്സർ ഇൻ വിച്ച് മിൽക്ക് ആൻഡ് വാട്ടർ വിൽ ബി ഇൻ ദ റേഷ്യോ 9:4. 5:2 ഉള്ള ഒരു മിക്സർ ഉണ്ട്, 8:5 ഉള്ള ഒരു മിക്സർ ഉണ്ട്. രണ്ടുകൂടി മിക്സ് ചെയ്ത് 9:4 ഉള്ള ഒരു മിക്സറാക്കി എന്ത് ചെയ്യണം? നമുക്ക് മാറ്റണം. സിമ്പിൾ അല്ലേ? നമുക്ക് ഒന്നുകിൽ മിൽക്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയും ചെയ്യാം, വാട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം, നമുക്ക് മിൽക്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം. മൊത്തം 5:2. അപ്പോൾ മൊത്തം 7 പാർട്ട്, അതിൽ 5 പാർട്ട് ആരാണ്? മിൽക്കാണ്. രണ്ടാമത്തേലോ 8:5, മൊത്തം 13 പാർട്ട്, അതിൽ 8 പാർട്ട് ആരാണ്? മിൽക്കാണ്. എങ്ങനെയാണ് കിട്ടേണ്ടത്? 9:4, മൊത്തം 13 പാർട്ട്, അതിൽ 9 പാർട്ട് എന്താണ്? മിൽക്കാണ്. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 8 - 9/13 1/13. 5/7 - 9/13 എത്ര വരും? 91. 65 - 63 2/91. 2/91. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 1/13 - 19/2 വരും. 91 - 13 7 വട്ടം, 13 - 1 വട്ടം. സോ റേഷ്യോ എന്താണ് കിട്ടി? 7:2 ആണെന്ന് കിട്ടി. പരിപാടി കഴിഞ്ഞു. ഇത് വാട്ടറിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കുക. ഇവിടുത്തെ വാല്യൂസ് ഒക്കെ മാറുന്നേ ഉള്ളൂ. ഇവിടെ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതായത് ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 7:2 തന്നെയായിരിക്കും. അതിൽ എന്ത് വരാൻ പോകുന്നില്ല? യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ വാട്ടറിൻ്റെ സൈഡ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ആൻസറും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തുള്ള നമ്മൾ കണ്ടുപിടിച്ചെങ്കിലും നമുക്കൊരു സന്തോഷം. ചെയ്ത് കണ്ടുപിടിക്കുന്നതല്ലേ. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അടുത്ത ചോദ്യം, എ കണ്ടെയ്നർ ഒറിജിനലി കണ്ടെയ്ൻസ് 10 ലിറ്റേഴ്സ് ഓഫ് പ്യുർ സ്പിരിറ്റ്. ഒരു കണ്ടെയ്നർ ഉണ്ട്, ആ കണ്ടെയ്നറിനകത്ത് 10 ലിറ്റർ
പ്യുവർ സ്പിരിറ്റ് ഉണ്ട്. ഫ്രം ദിസ് 1 liter ഓഫ് സ്പിരിറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് 1 liter ഓഫ് വാട്ടർ. ഇതിനകത്ത് നിന്ന് 1 liter സ്പിരിറ്റ് എടുത്തിട്ട് 1 liter വെള്ളം അകത്തോട്ട് കയറ്റി. 1 liter സ്പിരിറ്റ് എടുത്തിട്ട് 1 liter വെള്ളം കയറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ 9 liter സ്പിരിറ്റും 1 liter വെള്ളവും ഉണ്ട്. സബ്സിക്വൻ്റ്ലി 1 liter ഓഫ് മിക്സ്ചർ ഈസ് എഗെയിൻ റീപ്ലേസ്ഡ് വിത്ത് 1 liter ഓഫ് വാട്ടർ. എന്നിട്ട് എടുക്കുന്നത് ഇതിനകത്ത് നിന്ന് മിക്സ്ചർ എടുത്തു അല്ലേ. മിക്സ്ചർ എടുക്കുമ്പോൾ അതിനകത്ത് എന്ത് വന്നു, വെള്ളവും വന്നു സ്പിരിറ്റും വന്നു. എന്നിട്ട് അത് വീണ്ടും എന്ത് കയറ്റി, 1 liter വെള്ളം കയറ്റി. ആൻഡ് ദിസ് പ്രോസസ് റിപ്പീറ്റഡ് 1 more ടൈം. വീണ്ടും ഒരു വട്ടം കൂടി ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര സ്പിരിറ്റാണ് ബാക്കിയുള്ളത്? ചോദ്യം ഞാൻ ഒന്നുകൂടി പറയാം. ഒരു കണ്ടെയ്നറിനകത്ത് 10 liter സ്പിരിറ്റ് ഉണ്ട്. അതിനകത്ത് നിന്ന് 1 liter സ്പിരിറ്റ് എടുത്തു, 1 liter വെള്ളം കയറ്റി. സോ ടോട്ടൽ ക്വാണ്ടിറ്റി ഒരിക്കലും മാറുന്നില്ല കേട്ടോ. റീപ്ലേസ്മെൻ്റ് ആണ്. റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, എണ്ണ മാറില്ല എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ 1 liter സ്പിരിറ്റ് എടുത്തു, 1 liter വെള്ളം കയറ്റി. അപ്പോൾ 9 liter സ്പിരിറ്റും 1 liter വെള്ളവും അതിനകത്തുണ്ട്. വീണ്ടും ആ 1 liter എടുക്കുമ്പോൾ 1 liter മിക്സ്ചറാണ് എടുക്കുന്നത്. അതിനകത്ത് സ്പിരിറ്റും വെള്ളവും വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും 1 liter വെള്ളം കയറ്റി. എഗെയിൻ സെയിം പരിപാടി ചെയ്തു, 1 liter മിക്സ്ചർ എടുത്തു, 1 liter വെള്ളം കയറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര ലിറ്റർ സ്പിരിറ്റ് ബാക്കിയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ലോജിക്കൽ മെത്തേഡ് ഉണ്ട്, പക്ഷേ അത് കുറച്ച് ലെങ്ത്തിയാണ്. എപ്പോഴും ഇനി ഇവിടെ ഇതിൻ്റെ റേഷ്യോ ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് പോകണം. അപ്പോൾ ബെറ്റർ ഈ ഒരു ചോദ്യത്തിന് ഞാൻ ഫോർമുല പൊതുവെ പ്രൊമോട്ട് ചെയ്യാറില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതൊന്നും പഠിക്കാനും പറഞ്ഞിട്ടില്ല. പക്ഷേ പറ്റുമെങ്കിൽ ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കാമെങ്കിൽ അത് നല്ലതാണ്. x(x-y)(x) ഹോൾ റേഷ്യോ കണ്ടുപിടിക്കേണ്ട വളരെ സിമ്പിളാണ്, പാവത്താനാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഉള്ള ക്വാണ്ടിറ്റിയാണ്. എക്സ് എന്ന് പറയുന്ന അവിടെ ഓൾറെഡി ഉള്ളത് എത്രയാണ്, 10 liter ആണ്. വൈ എന്ന് പറയുന്ന ഓരോ തവണയും റീപ്ലേസ് ചെയ്യുന്ന അളവാണ്. അത് എത്രയാണ് അവിടെ, 1 liter ആണ്. അത് മാറില്ല, നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണല്ലോ. എത്ര എടുക്കുന്നു അത്ര തന്നെ കഴിക്കും. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വട്ടം ചെയ്തു എന്നുള്ളതാണ്. എത്ര വട്ടം ചെയ്തു, 3 വട്ടം ചെയ്തു. അപ്പോൾ x(x-y)(x) ഹോൾ റേസ് ടു n ആണ്. x എന്ന് പറയുന്ന അവിടുത്തെ ടോട്ടൽ ക്വാണ്ടിറ്റി, y എന്ന് പറയുന്ന നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, n എന്ന് പറയുന്ന എത്ര വട്ടം ചെയ്തു എന്നുള്ളതാണ്. 10 × 10⁻¹ / 10³ അല്ലേ. 10 × 9³ ആ പോരട്ടെ, 9³ ഇൻസ്റ്റൻ്റായിട്ട് മനസ്സിൽ വരണം എന്നൊക്കെ ആദ്യം ഞാൻ എപ്പോഴേക്കോ പറഞ്ഞിരുന്നു, പഠിച്ചിട്ടുണ്ടോ എന്തോ. എന്തായാലും 9³ എന്ന് പറയുന്നത് 729 / 1 2 3 അല്ലേ. ഇതും പോയി ഇതും പോയി. 729 / 100 എന്ന് പറയുമ്പോൾ 7.29 liter സ്പിരിറ്റാണ് എന്തുണ്ടാവുക, അവിടെ ബാക്കി ഉണ്ടാവുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടാവും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പിരിറ്റിൻ്റെ അളവ്, ആ പ്യുർ സാധനത്തിൻ്റെ അളവ് കാണാനുള്ളതാണ്. അത് മാറിപ്പോലെ സ്പിരിറ്റിൻ്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വാട്ടർ ആൻഡ് വൈൻ വരാം, വാട്ടർ ആൻഡ് വിസ്കി വരാം, പല പല രീതികൾ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം ചോദിക്കാറുണ്ട്. വാട്ടർ ആൻഡ് മിൽക്ക് വരാം, എങ്ങനെയാണെങ്കിലും ചോദിക്കാം. അപ്പോൾ പ്യുറായിട്ടുള്ള സാധനം, അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനം എന്താണോ അതിൻ്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഈ ട്വിസ്റ്റിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഹൗ മച്ച് വാട്ടർ ഈസ് നൗ ഇൻ ദ കണ്ടെയ്നർ, ഹൗ മച്ച് വാട്ടർ ഈസ് നൗ പ്രസൻറ്റ് ഇൻ ദ കണ്ടെയ്നർ എന്ന് ചോദിക്കും. അപ്പോൾ മൊത്തം 10 liter, അതിൽ 7.29 liter സ്പിരിറ്റ് ആണെങ്കിൽ ബാക്കി വെള്ളം കാണാൻ എന്താ, 10 − 7.29 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി 6.7 വരും അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സോറി, 6.7 അല്ല, 10 − 7.3 എന്ന് പറയുമ്പോൾ 2.7 വരും അപ്രോക്സിമേറ്റ്ലി. അതെ, അത് ആ റേഞ്ചാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തിൻ്റെ അളവും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യം, ഈ ഫോർമുല ഒന്ന് പഠിക്കാൻ, ഞാൻ നിങ്ങളിതുവരെ ഫോർമുല പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്ക് വേറെ വഴിയില്ല, മറ്റേതുണ്ട് ലോജിക്കൽ മെത്തേഡ് നമുക്ക് ചെയ്യാം. പക്ഷേ ഓരോ വട്ടം നമ്മൾ ചെയ്ത് 3-4 വട്ടമൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ലെങ്ത്തിയാണ്. അതിനേക്കാളും ഈ ഫോർമുല അറിയെങ്കിൽ വളരെ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഞാൻ പൊതുവെ പ്രൊമോട്ട് ചെയ്യുന്ന മെത്തേഡല്ല ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ ചോദ്യത്തിന് ഇതാണ് അത്രയും ഈസി എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അല്ലെങ്കിൽ ആ ലോജിക്കൽ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് വഴി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഞാനത് അധികം സംസാരിക്കാറില്ല, കാരണം അത് ഇച്ചിരി പണിയെടുക്കാനുള്ളത് കിട്ടാനായിട്ട്. പോട്ടെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ ഹോംവർക്ക് എന്ന പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ആ വാട്ടറിൻ്റെയും സിങ്കിൻ്റെയും കോപ്പറിൻ്റെയൊക്കെ രണ്ടാമത്തെ റേഷ്യോയിൽ ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് അത് മനസ്സിൽ ഉറപ്പിക്കുക. എല്ലാം പ്രധാനപ്പെട്ട മോഡലുകളാണ്. അടുത്ത ക്ലാസ് തൊട്ട് നമുക്കിനി മോഡലുകളില്ല. അലിഗേഷനിലെ പ്രധാനപ്പെട്ട മോഡലുകളെല്ലാം നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. പ്രധാനപ്പെട്ട മോഡലുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പഠിച്ച മോഡലുകളുടെ മുകളിൽ നമ്മൾ മേലോട്ട് എന്താ പറയുക, മുകളിലോട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടി ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്ന, എക്സ്ട്രാ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എക്സ്ട്രാ ലോജിക്ക് വേണ്ടെന്ന ചോദ്യങ്ങളും പുതിയ കുറച്ച് ചോദ്യങ്ങളും ഇവിടെ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ബേസ്. ഈ 4 ക്ലാസ്സുകൾ വീണ്ടും പറ്റിയെങ്കിലും ഒന്ന് കാണുക. വീണ്ടും പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഉറപ്പിക്കുക. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായതില്ലെങ്കിലും പുതിയൊരു മോഡൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ ഒരു 2-3 ക്ലാസ്സുകൾ അലിഗേഷന് വേണ്ടിയായിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നല്ല ബേസ് ഉണ്ടാവണം. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അലിഗേഷൻ ആൻഡ് മിക്സർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ 4 ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു. ഇതാ ക്ലാസ്സിലെ, ആ സീരീസിലെ 5-ാമത്തെ ക്ലാസ്സാണ്.
ഓൾറെഡി നമ്മൾ ബേസിക്സിൻ്റെ എല്ലാ പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ മോഡലുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി ആ നാല് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവണം, ആ ചോദ്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ടോപ്പ് ഗിയറിലാണ് പോകാൻ പോകുന്നത്, കാരണം കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പഠിച്ച ബേസിക് മോഡൽസിനെ ബേസ് ചെയ്ത് അതിന് മേലെ കുറച്ചുകൂടി കൺസെപ്റ്റ്സ് ആവശ്യമുള്ള, കുറച്ചുകൂടി എക്സ്ട്രാ സ്റ്റെപ്പുകൾ ആവശ്യമുള്ള പ്രോബ്ലംസാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ത്രൂ ഔട്ട് ഈ ക്ലാസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയുള്ള രണ്ടോ മൂന്നോ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, എ മിൽക്ക് വെൻഡർ ഹാസ് ടു ബോട്ടിൽസ് ഓഫ് മിൽക്ക്. ഒരു മിൽക്ക് വെൻഡറിൻ്റെ കയ്യിൽ എത്ര ബോട്ടിൽ മിൽക്ക് ഉണ്ട്, രണ്ട് ബോട്ടിൽ മിൽക്ക് ഉണ്ട്. ദ ഫസ്റ്റ് കണ്ടെയ്ൻസ് 25% വാട്ടർ ആൻഡ് ദ റെസ്റ്റ് ഈസ് മിൽക്ക്. ഇയാളുടെ ആദ്യത്തെ ബോട്ടിൽ 25% വെള്ളവും ബാക്കി എന്തുമാണ്, പാലുമാണ്. ലെമാനിനാണ് 25% വെള്ളം കലർത്തിയിട്ടുള്ളൂ. രണ്ടാമത്തേതിലോ, ദ സെക്കൻഡ് കണ്ടെയ്ൻസ് 50% വാട്ടർ, രണ്ടാമത്തേതിൽ 50% വെള്ളമാണ്. അതിനർത്ഥം എന്താ, ബാക്കി 50% മിൽക്കാണ്. ഇവിടെ 25% വെള്ളം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ബാക്കി 75% മിൽക്കാണ്. ഹൗ മച്ച് മിൽക്ക് ഇൻ ലിറ്റേഴ്സ് ഷുഡ് ബി മിക്സ്ഡ് ഫ്രം ഈച്ച് ഓഫ് ദ കണ്ടെയ്നേഴ്സ് ടു ഗെറ്റ് 12 liters ഓഫ് സൊല്യൂഷൻ സച്ച് ദാറ്റ് ദ റേഷ്യോ ഓഫ് വാട്ടർ ടു മിൽക്ക് ഈസ് 3:5. ഈ രണ്ട് കണ്ടെയ്നറിൽ നിന്നും നമ്മൾ എത്ര എത്ര എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ മിൽക്കും വാട്ടറിൻ്റെയും കോമ്പിനേഷൻ ആണല്ലോ, രണ്ട് കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ച് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് എത്ര ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം, 12 liters സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എത്രയായിരിക്കണം, 3:5 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രണ്ടെന്നും ഓരോ ആദ്യത്തെ കണ്ടെയ്നറിന്നും രണ്ടാമത്തെ കണ്ടെയ്നറിന്നും എത്ര എത്ര ലിറ്റർ വെച്ച് നമ്മൾ എടുക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള കാര്യം തന്നെ, ഈ 12 liters 12 kg എന്നൊക്കെ ഇടയിൽ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമുക്ക് അവസാനം ചെയ്യാനുള്ളതാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതങ്ങോട്ട് മാറ്റി നിർത്തുക. ഇനി നിങ്ങൾ നോക്കി നോക്കിയാൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും മോഡലിലോട്ട് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പഠിച്ചൊരു മോഡലിലെ ചെറിയൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെർഷനാണ്, ചെറിയ ട്വിസ്റ്റേ ഉള്ളൂ, വലിയ ട്വിസ്റ്റ് ഇല്ല, ചെറിയൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെർഷനാണ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു ബോട്ടിലുണ്ട്, അവിടെ ആദ്യത്തെ ഒരു ബോട്ടിലുണ്ട് അല്ലെ, അതിന് ഞാൻ തൽക്കാലം B1 എന്ന് വിളിക്കുന്നുണ്ട്. അതിൽ മിൽക്കിൻ്റെ അളവെന്ന് പറയുന്നത് 25 വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 25% പറഞ്ഞു. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് 25% ഒബ്വിയസ്ലി അവിടുത്തെ മിൽക്കിൻ്റെ അളവ് എത്ര ശതമാനമാണ്, 75%. രണ്ടാമതൊരു ബോട്ടിൽ കൂടിയുണ്ട്, ആ രണ്ടാമത്തെ ബോട്ടിലിൽ 50% വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. സോ ഒബ്വിയസ്ലി ആ ബോട്ടിൽ എത്ര ശതമാനം പാലുണ്ട്, 50% പാലുണ്ട്. ഇത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ബോട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. ആ ബോട്ടിലിൽ മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ എത്രയായിരിക്കണം, റേഷ്യോ വാട്ടർ ടു മിൽക്കാണ് അല്ലേ, വാട്ടർ ടു മിൽക്കാണ്. ഓക്കെ, ഞാൻ എഴുതി തിരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ 3:5 തിരിച്ചെടുക്കുന്നുണ്ട്, 5:3 എന്ന് എടുക്കുന്നുണ്ട് അല്ലേ. ഇത് വാട്ടർ ടു മിൽക്കാണ്, നമ്മൾ മിൽക്ക് ടു വാട്ടർ എടുത്തു. 5:3 ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര വെച്ച് ഇതിന്ന് രണ്ടെന്ന് എടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് റേഷ്യോ എടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എമൗണ്ടിലോട്ട് നമുക്ക് ഈസിയായിട്ട് 12 liters ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച് ഏതെങ്കിലും മോഡലായിട്ട് നിങ്ങൾക്ക് ഇതിന് സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പേഴ്സൻ്റെ ചില തന്നത് പകരം നിങ്ങൾക്ക് ഞാൻ റേഷ്യോ ആയിരുന്നു. നമ്മൾ അലോയുടെ പ്രോബ്ലം ചെയ്ത് ഓർമ്മയുണ്ടോ, സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും പ്രോബ്ലം ചെയ്ത് ഓർമ്മയുണ്ടോ? ഒരു അലോയ്ക്കകത്ത് സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ 3:2 ആണ്. അതുപോലെ മറ്റൊരു അലോയ് ഉണ്ട്, അതിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ 4:5 ആണ്. ഇതിൽ നിന്ന് രണ്ടൊന്നും എടുത്തുകൊണ്ട് നമുക്ക് 5:6 എന്നുള്ള റേഷ്യോയിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഒരു അലോയ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ടൊന്നും ഏത് റേഷ്യോയിൽ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടോ? അതല്ലേ ഈ സംഭവം എന്ന് പറയുന്നത്. സെയിം മോഡലല്ലേ, ഇവിടെ ആ റേഷ്യോയ്ക്ക് പകരം എന്ത് വന്നു, പേഴ്സൻറ്റേജ് വന്നു. പക്ഷേ അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് റേഷ്യോ കണ്ടുപിടിച്ചൂടെ, മിൽക്കിൻ്റെ റേഷ്യോ 75% ആണെങ്കിൽ 3 ആണ്, വാട്ടറിൻ്റെ റേഷ്യോ 25% ആണെങ്കിൽ 1 ആണ്. സോ ആദ്യത്തെ മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ 3:1 ആണ്. രണ്ടാമത്തതിൽ 50% ആണ്. സോ ഒബ്വിയസ്ലി മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ എത്രയാണ്, 1:1 ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നുകിൽ സിങ്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം അല്ലെങ്കിൽ കോപ്പറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം അല്ലെ, അങ്ങനെയല്ല നമ്മൾ പറഞ്ഞിരുന്നേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ മിൽക്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം അല്ലെങ്കിൽ വാട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം. ആ പ്രോബ്ലം നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് അത് മൊത്തം പഠിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക എന്നുള്ളത്, ഈ ക്ലാസ്സിലോട്ട് വരിക എന്നുള്ളത്. ഇവിടെയും നമുക്ക് ആദ്യം തൊട്ട് പറയാമെന്നുള്ളത് പ്രാക്ടിക്കലല്ല, നിങ്ങൾക്കും എനിക്കും അത് സമയം നഷ്ടമാണ്. അപ്പോൾ ഈ ചോദ്യം നമുക്കിപ്പോൾ എങ്ങനെ ചെയ്യാം, ഒന്നുകിൽ മിൽക്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം അല്ലെങ്കിൽ വാട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മിൽക്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം. മിൽക്കിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ മൊത്തം 3:1 റേഷ്യോ, അപ്പോൾ മൊത്തം 4 ഭാഗമുണ്ട്. അതിൽ മിൽക്കിൻ്റെ അളവ് എത്രയാണ്, 3/4. സെറ്റല്ലേ? ആദ്യത്തെ മിൽക്കിൻ്റെ റേഷ്യോ 3/4.
ഉണ്ട്. രണ്ടാമത്തെ ബോട്ടിൽ എത്രയാ, 1:1 ആണ്. സോ ഒന്നും ആലോചിക്കാനില്ല, അതിലെന്താ റേഷ്യോ വരിക, 1:2 വരും. നമുക്ക് എങ്ങനെ എടുക്കേണ്ടത്, നമുക്ക് 3:5 കിട്ടണം. വാട്ടർ ടു മിൽക്കിൻ്റെ റേഷ്യോ 3:5 കിട്ടണം. അപ്പോൾ മിൽക്കിൻ്റെ അളവ് എത്രയാണ്, 5/8 ആണ് അല്ലേ. 3 × 5 = 8, മൊത്തം 8, അതിൽ 5 ഭാഗത്ത്. ഇതിങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇനി ഇത് ഇഷ്ടമായില്ലേ, നിങ്ങൾ വാട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്തോ, ഒരു കുഴപ്പമില്ല, അതിൽ തെറ്റൊന്നും വരാനില്ല. ഇത് 3/4 ആണെങ്കിൽ മൊത്തം 4 വാർട്ട്, അതിൽ വെള്ളത്തിൻ്റെ അളവ് 1, സോ 1/4. മൊത്തം 2 വാർട്ട്, അത് 1/2 തന്നെയാണ്, മാറ്റൊന്നുമില്ല അല്ലേ. ഇത് 3:5 ആണ്, അതിൽ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്, 3/8. ഇത് ചെയ്താലും ഇത് ചെയ്താലും ആൻസർ മാറില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തല്ലേ. അപ്പോൾ 3/4 - 5/8 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരും, 1/8 വരും. 1/2 - 5/8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെയാണ് വരാൻ പോകുന്നത്, 1/8 തന്നെ വരാൻ പോകുന്നത്. റേഷ്യോ എന്താണെന്ന് കിട്ടി, 1:1 ആണ് കിട്ടി. അതായത് രണ്ട് ബോട്ടിലുകളിൽ നിന്നും തുല്യമായ അളവിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എടുക്കേണ്ടത്. വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് പ്രോബ്ലം അവസാനിപ്പിക്കാം, കാരണം നമുക്ക് ഓപ്ഷനിലോട്ട് അപ്പം തന്നെ നോക്കണം. നിങ്ങൾ ഓപ്ഷൻ നോക്കി വർക്കൗട്ട് ചെയ്യാൻ ശീലിക്കണേ. 1:1 ആണ് നോക്കുമ്പോൾ ആ റേഷ്യോ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉള്ളതാ, 6 അല്ലേ. ബാക്കിയൊന്നും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, 1:1 എന്ന് പറയുന്ന റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് മൊത്തത്തിൽ ചെയ്യാം. 1 × 2 = 2 എത്രയാവണം, 12 ആവണം. സോ കോമൺ ഫാക്ടർ 6, അപ്പോൾ 1 × 6 = 6, വീണ്ടും 1 × 6 = 6. ഈ 12 ലിറ്റർ പിക്ചറിൽ വരുന്നത് അവസാനം മാത്രമാണ്. ഇവിടെ ഒറ്റ സ്ഥലത്ത് നമുക്ക് എന്താവശ്യമില്ല, ഈ 12 ലിറ്റർ ആവശ്യമുള്ളൂ. പലരും അലിഗേഷനിലെ പ്രോബ്ലം വായിക്കുമ്പോൾ ആദ്യം തന്നെ ആ 12 എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഭ്രാന്താവും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഈ 12 ലിറ്റർ 12 kg എണ്ണ എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യും, അവസാനത്തേക്ക് മാറ്റി വയ്ക്കുക. അത് മാറ്റി എഴുതിക്കൊണ്ട് ചോദ്യം വായിച്ച് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞത് ഒരു 2 കണ്ടെയ്നർ ഉണ്ട്. ആദ്യത്തെ കണ്ടെയ്നറിനകത്ത് 25% വെള്ളമുണ്ട്. സോ നമുക്ക് മനസ്സിലായി 75% പാലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 അല്ലെങ്കിൽ 3:1, ഞാൻ തിരിച്ചു പറയുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടെയ്നറിനകത്ത് 50% വെള്ളമുണ്ട്. സോ നമുക്ക് മനസ്സിലായി 50% മിൽക്ക് ഉണ്ട്. സോ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ് കിട്ടി. മിൽക്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ അറിയാം, വാട്ടറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ അറിയാം. നമ്മൾ റേഷ്യോ കണ്ടു. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ അവിടെ ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലേ, അളവ് തന്നിട്ടില്ല, നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ അളവ് കൂടി തന്നിട്ടുണ്ട്. കാരണം ഇതിന് 2 എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 12 ലിറ്റർ സൊല്യൂഷനാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഏത് റേഷ്യോയിൽ എടുക്കണം, ആദ്യത്തെ നിന്ന് 6 ലിറ്റർ എടുക്കണം, രണ്ടാമത്തെ നിന്ന് 6 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലെ വാട്ടർ ടു മിൽക്ക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3:5 ആയിരിക്കും. സെറ്റ് അല്ലേ, അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, എ പെയിൻ്റർ മിക്സസ് ബ്ലൂ പെയിൻറ്റ് വിത്ത് വൈറ്റ് പെയിൻറ്റ് സോ ദാറ്റ് ദ മിക്സ്ചർ കണ്ടെയ്ൻസ് 10% ബ്ലൂ പെയിൻറ്റ്. ഒരു പെയിൻറ്റർ ബ്ലൂ പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും മിക്സ് ചെയ്യുകയാണ്. എന്താണ് മൂപ്പരുടെ പണി എന്ന് പറയുന്നത്, മൂപ്പരുടെ ഇതെന്ന് പറയുന്നത്, മൂപ്പർക്ക് അതിനകത്ത് 10% ബ്ലൂ പെയിൻറ്റ് കിട്ടണം. ഇൻ എ മിക്സർ ഓഫ് 40 ലിറ്റേഴ്സ് പെയിൻറ്റ് ഹൗ മെനി ലിറ്റേഴ്സ് ബ്ലൂ പെയിൻറ്റ് ഷുഡ് ബി ആഡഡ് സോ ദാറ്റ് ദ മിക്സ്ചർ കണ്ടെയ്ൻസ് 20% ഓഫ് ദി ബ്ലൂ പെയിൻറ്റ്. ഇൻ എ മിക്സർ ഓഫ് 40 ലിറ്റേഴ്സ് പെയിൻറ്റ്, അവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യമില്ല, അതങ്ങ് വിട്ടേക്കാം, നമുക്ക് അവസാനം നോക്കാം. അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കുക എന്നിട്ട്, എ പെയിൻറ്റർ മിക്സസ് ബ്ലൂ പെയിൻറ്റ് വിത്ത് വൈറ്റ് പെയിൻറ്റ്, ഒരു ബ്ലൂ പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും കൂടി മിക്സ് ചെയ്യുന്നു. സോ ദാറ്റ് ദ മിക്സർ കണ്ടെയ്ൻസ് 10% ബ്ലൂ പെയിൻറ്റ്. ആ മിക്സറിൽ എത്ര ശതമാനം ബ്ലൂ പെയിൻറ്റ് ഉണ്ടാവണം, 10% ബ്ലൂ പെയിൻറ്റ് ഉണ്ടാവണം. എന്നിട്ട് പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്, അയാൾക്ക് അതിനകത്ത് ബ്ലൂ പെയിൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. അങ്ങനെ കൂട്ടി എത്രയാക്കി മാറ്റണം, 20% മാറ്റണം. അതിനുവേണ്ടി എത്ര ലിറ്റർ ബ്ലൂ പെയിൻറ്റ് ഈ പെയിൻറ്റർ ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, വൈറ്റ് പെയിൻറ്റും ബ്ലൂ പെയിൻറ്റും, അതിൽ ബ്ലൂ പെയിൻറ്റിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടണം, അതിൽ ഒരെണ്ണത്തിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ എന്തിൻ്റെ കോൺസെൻട്രേഷൻ ആണോ കൂട്ടേണ്ടത്, അത് എത്ര പെർസെൻറ്റേജാ, എത്ര പെർസെൻറ്റേജ് ആ, ഇറ്റ് വിൽ ബി 100%. സെയിം മോഡലല്ലേ, മോഡൽ റിയലൈസ് ചെയ്യാൻ പഠിച്ചാൽ മതി. അലിഗേഷൻ മിക്സറിൽ അത്രേ ഉള്ളൂ, ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ നോക്കിക്കോ, നമുക്ക് ബ്ലൂ പെയിൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ബ്ലൂ പെയിൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വൈറ്റ് പെയിൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം. വേണേൽ നമുക്ക് രണ്ടും ചെയ്യാം, ഒട്ടും കുറയ്ക്കേണ്ട അല്ലേ. അപ്പോൾ ബ്ലൂ പെയിൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ബ്ലൂ പെയിൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് ഉള്ളത്, ഓൾറെഡി മിക്സ് വെച്ചൊരു സൊല്യൂഷൻ, അതിനകത്ത് ബ്ലൂ പെയിൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ 10%. അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എത്രയാക്കി മാറ്റണം, 20% മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് മാത്രം ആഡ് ചെയ്യുന്നു, ബ്ലൂ പെയിൻറ്റ് മാത്രം ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുന്നതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, 100%. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക, 100 - 20 = 80, 10 - 20 = 10, റേഷ്യോ 8:1. ഇനി എന്താ തന്നിരിക്കുന്നത്, അവിടെ ഓൾറെഡി എത്രയാണ് ഉള്ളത്, 40 ആണ് ഉള്ളത്. 8 × 9 = 9, 40 ഇക്വേറ്റ് ചെയ്യരുത്. ഞാനാ കഴിഞ്ഞ ക്ലാസ്സിൽ 1000 തവണ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഉള്ള സൊല്യൂഷൻ അളവാണ് ഏതെന്ന് പറയുന്നത്, 40 എന്ന് പറയുന്നത്. സോ 8 ആണ് എന്തെന്ന് പറയുന്നത്, 40 എന്ന് പറയുന്നത്. 8 × 5 കോമൺ ഫാക്ടർ വരും. ഇവിടെ 1 × 5 എത്ര വരിക, 5 5 ലിറ്റർ എന്ന ആൻസർ കിട്ടും. വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യണോ, ചെയ്തോ. 10 ആണെങ്കിൽ ഇവിടെ 90, 100 ആണെങ്കിൽ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല, 0. 20 ആണെങ്കിൽ 80 സബ്ട്രാക്ട് ചെയ്യുക, 0 - 8 = 18 വരും, 90 - 8 = 10 വരും, 80:1 റേഷ്യോ കിട്ടും. ബാക്കി എന്താ, സെയിം സ്റ്റെപ്പ് തന്നെ, ആൻസർ എന്ത് തന്നെ വരും, 5 ലിറ്റർ തന്നെ വരും. കാരണം നമ്മൾ ആ പഠിച്ചൊരു മോഡൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്. പല രീതികളിൽ, പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവനെ കാണാൻ പറ്റും. ആ ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോഡൽ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, അതിൽ ഒന്നിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത്,
ചെയ്യുന്നേ, ആ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ എത്ര എടുക്കുക, 100% എടുക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്യാത്ത സാധനം ഏതാണോ അത് 0% എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ് ഞാൻ അവിടെയും പറഞ്ഞു, വീണ്ടും പറയുന്നു, നിങ്ങൾ എടുക്കുന്ന എല്ലാ കോൺസെൻട്രേഷനും ഒരൊറ്റ സാധനത്തിന്റെ തന്നെയായിരിക്കണം. 10% ബ്ലൂ പെയിന്റിന്റെ, 100% ബ്ലൂ പെയിന്റിന്റെ, 20% ബ്ലൂ പെയിന്റിന്റെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, മിക്സ് ചെയ്തെടുക്കരുത്. കാരണം വഴിയിൽ ഇനിയും നമുക്ക് ചതിക്കുഴികളുണ്ട്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചതിക്കുഴി വെക്കുന്ന ഒരിതാണ്. ഒന്ന് ബ്ലൂ പെയിന്റിന്റെ കോൺസെൻട്രേഷൻ തരും, രണ്ടാമത്തെ വൈറ്റ് പെയിന്റിന്റെ കോൺസെൻട്രേഷൻ തരും. മനസ്സിലായോ? അതായത് ഈ ചോദ്യത്തിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഈ 10% ബ്ലൂ പെയിന്റ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് നിങ്ങളോട് പറയും എങ്ങനെയാണ് ഇതിലെ വൈറ്റ് പെയിന്റിന്റെ കോൺസെൻട്രേഷൻ 80% ആക്കി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ബ്ലൂ പെയിന്റ് 20% ആക്കി കൂട്ടുക എന്നുള്ളതാണ് എന്ത് വൈറ്റ് പെയിന്റ് 80% ആക്കി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോ. മനസ്സിലായവർക്ക് നല്ലത്, മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അതൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് തലയിൽ കത്തിക്കഴിഞ്ഞാൽ നല്ല കാര്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, സിങ്ക് ആൻഡ് കോപ്പർ ആർ ഇൻ ദ റേഷ്യോ 5:3. സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ 5:3 ആണ്. ഇൻ 200 gram ഓഫ് എൻ അല്ലേ വേണ്ട നിങ്ങൾ വെച്ചോ അല്ലേ, 200 gram നമുക്ക് ആവശ്യമില്ലല്ലോ, അവസാനം ഞങ്ങൾ വരാം, അപ്പം തന്നാൽ മതി. ഹൗ മച്ച് ഗ്രാംസ് ഓഫ് കോപ്പർ ബി ആഡഡ് ടു മേക്ക് ദ റേഷ്യോ ആസ് 3:5. ഇതിനകത്തോട്ട് എത്ര ഗ്രാം കോപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എന്തായിട്ട് മാറുന്നത് ചോദിച്ചിരിക്കുന്നത്? 3:5 ആയിട്ട് മാറും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു പണിയില്ല കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരിപാടിയാണ്. സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ 5:3 ആണ്. അതിൽ നമ്മൾ എന്ത് മാത്രം ആഡ് ചെയ്യുന്നത്? കോപ്പർ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്താക്കി മാറ്റണം? 3:5 ആക്കി മാറ്റണം. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ കണ്ടോ, റേഷ്യോ 1% ചെയ്തത്, അടുത്ത റേഷ്യോ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ സിങ്കും കോപ്പറും. അതിൽ ഏതിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം കൂട്ടണം? കോപ്പറിൻ്റെ അളവ് മാത്രം നമുക്ക് കൂട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്ന കോപ്പറിൻ്റെ അളവ് 100% എടുക്കുന്നു. പക്ഷേ അവിടെ റേഷ്യോയിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റേഷ്യോ തന്നെ എന്താ നമുക്ക് പേഴ്സൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുന്ന അറിയില്ലേ അല്ലേ. നമ്മൾ കോപ്പറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിക്കും, സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ എത്രയാണ്? 5:3 ആണ്. സോ കോപ്പറിൻ്റെ റേഷ്യോ എത്രയാണ് വരിക? 3/8 വരും അല്ലേ. മൊത്തം 8 പാർട്ട്, അതിൽ 3 പാർട്ട്. ഈ 3/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? 37.5% ആണ് അതിലുള്ള കോപ്പറിൻ്റെ അളവ്. 3/8, 1/8 എന്താ സംഭവം എന്നൊക്കെ ചിലർ ആലോചിക്കുന്ന എനിക്ക് കാണാം. 1/8 12.5 ആണെങ്കിൽ 3/8 എത്രയാണ്? 37.5% ആണ്. എന്താ നമ്മൾ ആഡ് ചെയ്യുന്നത്? കോപ്പറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 100%. നമുക്ക് എത്രയാക്കി എടുക്കണം? 3:5 ആക്കി എടുക്കണം. അതായത് കോപ്പറിൻ്റെ അളവ് എത്രയായിട്ട് മാറണം? 5/8 ആയിട്ട് മാറണം. 5/8 വാല്യൂ എത്രയാണ്? 62.5 അല്ലേ. സെറ്റല്ലേ? 5/8 അതൊക്കെ ഇങ്ങനെ വരണം കേട്ടോ, വന്നില്ലെങ്കിൽ നമുക്ക് നടക്കില്ലേ, കളി നടക്കില്ല. 37-62 = 25 അല്ലേ. 30 + 57 = 62. 100 - 62 = 37 വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, റേഷ്യോ എന്താ വരിക? 3:2 ആണ് വരിക. മൊത്തം അവിടെ എത്രയുള്ളത്? 200 gram ഓഫ് എനാലേ. 3, 2, 5, 5, 200 എടുക്കരുത്. വീണ്ടും വീണ്ടും ഞാനത് പറയുന്നത് തെറ്റിക്കാതിരിക്കാനാണ്. എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓൾറെഡി ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? 200 എന്ന് പറയുന്നത്. അപ്പോൾ 3 200 ആവണമെന്നുണ്ടെങ്കിൽ കോമൺ ഫാക്ടർ എന്താ? 200/3. അപ്പോൾ രണ്ടിനെയും എന്ത് ചെയ്യുന്നു? അതേപോലെ 200/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ 400/3 എന്ന് കിട്ടുന്നു, അഥവാ 133/3. ഇനിയിപ്പോൾ ഇതേ ചോദ്യം നിങ്ങൾക്ക് സിങ്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യണോ? ചെയ്തോ. ഇത് 37% ആണോ? ഇത് എത്ര ഉണ്ടാവും? 62% ഉണ്ടാവും. ഇത് 100% ആണോ? ഇത് എത്ര ഉണ്ടാവും? 0 ഉണ്ടാവും. ഇത് 62.5 ആണോ? നടുവിൽ 37 ഉണ്ടാവും. ഒരു മാറ്റമില്ല, സെയിം പരിപാടി തന്നെ കിട്ടും. ഇവിടെ 37.5 കിട്ടി, ഇവിടെ 25 കിട്ടി. റേഷ്യോ തന്നെ വരാൻ പോകുന്നത്, 3:2 ആണ് അല്ലേ. ഒരു മാറ്റമില്ല. അപ്പോൾ ഈ സെയിം മോഡൽ തന്നെയാണ് പല പല രീതികളിൽ എന്ത് ചെയ്യണം ചോദിക്കുക എന്നുള്ളത്. നമ്മൾ പേഴ്സൻറ്റേജിൽ ചെയ്ത് ശീലിച്ചൊരു സാധനം റേഷ്യോയിൽ തന്നു. പക്ഷെ നമുക്ക് റേഷ്യോ ഒന്നും പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, കാരണം നമ്മൾ ബേസ് സ്ട്രോങ് ആക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം, ഫ്രം എ കണ്ടെയ്നർ ഫുൾ ഓഫ് പ്യുവർ മിൽക്ക് 20% ഈസ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് 2 more times. ഒരു കണ്ടെയ്നർ പ്യുവർ മിൽക്കിൽ നിന്നും 20% എന്ത് ചെയ്യണം? ഓരോ വട്ടം വെള്ളം വെച്ച് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ്മെൻ്റ് ആണ്. വെള്ളം പാലെടുക്കുന്നു, വെള്ളം കയറ്റുന്നു, പാലെടുക്കുന്നു, വെള്ളം കയറ്റുന്നു. അങ്ങനെ എത്ര വട്ടം ചെയ്തു? 2 വട്ടം കൂടി ചെയ്തു. ഈ 2 more times പലരും പെടാറുണ്ട് കേട്ടോ. 2 എടുക്കും, 2 അല്ല, 2 more times. ആൻഡ് ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് 2 more times എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വട്ടം ചെയ്തു? ആദ്യം 1 വട്ടം ചെയ്തു, 2 വട്ടം എക്സ്ട്രാ ചെയ്തു ആയിട്ട് എത്ര വട്ടം ചെയ്തു? 3 വട്ടം ചെയ്തു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഓപ്പറേഷൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദ പ്യുവർ മിൽക്ക് റെഡ്യൂസസ് ടു. എൻഡ് ഓഫ് ദ ഓപ്പറേഷൻ പ്യുവർ മിൽക്കിൻ്റെ അളവ് എത്രയാണ്? പേഴ്സണേജിൽ തന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ സെയിം ഫോർമുല തന്നെ മതി. എന്തായിരുന്നു ഫോർമുല? ആ ചിലർ തലയൊക്കെ ചൊറിയുന്നുണ്ട്. x(x - y/x) whole raised to n എന്നാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞത്. ഇവിടെ എക്സ് എത്രയായിട്ട് എടുക്കുക? 100% എടുക്കുക. എക്സ് എത്ര തന്നെയാണ്? 100 ആണ്. -y എത്ര വട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്? എത്ര വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്? 20 വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. സോ 20/x എന്ത് തന്നെയാണ്? 100 തന്നെയാണ്. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണോ? അല്ല, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 വരും. അപ്പോൾ 100 × 80/100 whole cube വരും. 80/80 8 ക്യൂബ് എന്ന് പറയുമ്പോൾ 512 വരും. ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 0 നമ്മൾ ഇട്ട് കൊടുത്തു. താഴെ 1, 2
മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ളതും നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യും, ഒരു അറ്റത്തുനിന്ന് വെട്ടിക്കും, ദേ മൂന്ന് പോയി, ദേ മൂന്ന് പോയി, ദേ രണ്ട് പോയി, ദേ രണ്ട് പോയി, 512/10 51.2% എന്ത് ചെയ്യും, മിൽക്കിൻ്റെ അളവ് എന്ത് ചെയ്യും, മാറും. 51.2% മിൽക്കിൻ്റെ അളവ് എന്ത് ചെയ്യും, അവിടെ മാറും. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് ചോദിക്കാം. അപ്പോൾ 51.2 മിൽക്കിൻ്റെ അളവാണെങ്കിൽ അവിടുത്തെ വാട്ടറിൻ്റെ അളവ് എത്രയാണ്, 48.8% എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക അല്ലേ. മിൽക്കിൻ്റെ അളവ് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുക, ദെൻ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ദ പേഴ്സൻറ്റേജ് ഓഫ് വാട്ടർ അവൈലബിൾ ഇൻ ദ കണ്ടെയ്നർ റൈറ്റ് നൗ ഈസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ആൻസർ എന്ത് പറയണം, ഇതിൻ്റെ 51.2 മിൽക്ക് ഉണ്ടെങ്കിൽ ബാക്കി 48.8 എന്തുണ്ട്, വാട്ടർ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം, 200 liters ഓഫ് എ മിക്സർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 17:3. 200 liters മിക്സറിനകത്ത് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 17:3. ആഫ്റ്റർ ദ അഡീഷൻ ഓഫ് സം മോർ മിൽക്ക് ടു ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ഇൻ ദ റിസൾട്ടിംഗ് മിക്സ്ചർ ബിക്കം 7:1. അതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യണം, കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു, അപ്പോൾ റേഷ്യോ എന്തായിട്ട് മാറി, 7:1 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എത്ര മിൽക്കാണ് ആഡ് ചെയ്തത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, യാതൊരു കുഴപ്പമില്ല. 200 liters മിക്സ്ചർ ഉണ്ട്, അതിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ 17:3. അപ്പോൾ നിങ്ങൾ നമുക്കിവിടുന്ന് സിമ്പിളായിട്ട് മനസ്സിലാവും, 200 liters മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 17:3 ആണെങ്കിൽ സമ്മ 20 വരും. ഈ 20 എത്രയാണ്, 200 liters ആണ് അല്ലേ. അപ്പോൾ കോമൺ ഫാക്ടർ എത്രയാണെന്ന് കിട്ടി, കോമൺ ഫാക്ടർ 10 കിട്ടി. അങ്ങനെയെങ്കിൽ അവിടെയുള്ള മിൽക്കിൻ്റെ അളവ് എത്രയാണ്, 170 liters, വാട്ടറിൻ്റെ അളവ് എത്രയാണ്, 30 liters. അപ്പോൾ അവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള മിൽക്കിൻ്റെ അളവ് 170 വെള്ളത്തിൻ്റെ അളവ് 30. നമ്മൾ അതിലോട്ട് എന്താ ചെയ്തത്, നമ്മൾ കുറച്ചുകൂടി അതിനകത്തോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ പാൽ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് അതിൻ്റെ റേഷ്യോ എന്തായിട്ട് മാറിയത്, 7:1 ആയിട്ട് മാറിയത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നമ്മൾ ആഡ് ചെയ്തെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നൊരു പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പല പ്രോബ്ലത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നൊരു ലോജിക്കാണ്. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി, മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും അവിടുത്തെ റേഷ്യോ 17:3 ആയിരുന്നു, അവിടെ ഒരു സെർട്ടൈൻ ക്വാണ്ടിറ്റി ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചു. പാല് 170 liters ഉണ്ട്, വെള്ളം എത്ര ഉണ്ട്, 30. അങ്ങനെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയായിട്ട് മാറി, 7:1 ആയിട്ട് മാറി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ 17:3 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് 7:1 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് പുതിയ റേഷ്യൂയിലോട്ട് മാറിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിലകത്തോട്ട് എന്ത് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ, മിൽക്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, എടുത്ത് കുറച്ച് മാറ്റിയിട്ടില്ല, എക്സ്ട്രാ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 30 liters വെള്ളം എന്നുള്ളത് എപ്പോഴും എവിടെ ഉണ്ട്, ഇപ്പോഴും ആ വിധത്ത് ആ 30 liters വെള്ളം തന്നെയുള്ളൂ, അത് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ, ഈ പുതിയ റേഷ്യോ ആണെങ്കിലും സംഭവം പുതിയ കുപ്പായി കിട്ട് വന്നെങ്കിലും 7:1 എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്ത് തന്നെയാണ്, ഈ 7:1 വണ്ണിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, വെള്ളത്തിൻ്റെ അളവ് എന്ത് തന്നെയാണ്, അതേ 30 liters തന്നെയാണ് അല്ലേ. കാരണം വെള്ളം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ടില്ല, വെള്ളം അതിനകത്ത് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ വെള്ളം എത്ര തന്നെ ഉണ്ട്, 30 liters തന്നെ ഉണ്ട്. സോ കോമൺ ഫാക്ടർ എത്രയാണ്, 30 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ്, 30 തന്നെ. 7:30 എത്രയാണ്, 210. എത്രയാണ് അവർ അവിടെ ആദ്യം ഉള്ളതെന്ന് പറഞ്ഞ്, 170 അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എത്ര ഉണ്ടെന്ന് പറയുന്നത്, 210 ഉണ്ടെന്ന് പറയുന്നത്. സോ എത്ര ലിറ്ററാണ് നമ്മൾ ഒഴിച്ചത്, 40 liters നമ്മൾ ഒഴിച്ചു അല്ലേ. ആൻസർ എന്താ, ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ എക്സ്ട്രാ, അതായത് റേഷ്യോ മാറാം, പേഴ്സൻറ്റേജ് മാറാം, പക്ഷേ നമ്മൾ അത് മാറുന്ന എന്തുകൊണ്ടാണ്, പാലിൻ്റെ അളവ് മാറിയതുകൊണ്ടാണ്. പക്ഷേ വെള്ളം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തൊടാത്തൊരു സാധനം ഉണ്ടെങ്കിൽ റേഷ്യോ മാറി വന്നാലും പേഴ്സൻറ്റേജ് മാറി വന്നാലും പുതിയ കുപ്പായിട്ട് വന്നാലും നമ്മൾ എന്ത് തന്നെ ചെയ്യണം, നമ്മൾ അവൻ്റെ വാല്യൂ, നിന്നെ എനിക്കറിയാം, നീ അവിടെ എത്ര ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചാണ്, നിനക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് എനിക്കറിയാം എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ടാവണം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്തരം പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ രീതിയിലും ചെയ്യാം, ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇതാണ് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം, 2 varieties ഓഫ് റൈസ് പി ആൻഡ് ക്യൂ കോസ്റ്റിംഗ് ₹9/kg ആൻഡ് ₹15/kg വേർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 3:7. പി എന്നും ക്യൂ എന്നും പേരുള്ള രണ്ട് വറൈറ്റീസ് എന്ത് ചെയ്യണം, നമ്മൾ പി എന്നും ക്യൂ എന്നും പേരുള്ള രണ്ട് വറൈറ്റീസ്, ഒന്നിൻ്റെ വില ₹9, ഒന്നിൻ്റെ വില ₹15, അത് നമ്മൾ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്തു, 3:7 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തു. ഇഫ് 6 kg ഓഫ് ദ മിക്സർ ഈസ് ഓൾഡ് 25% പ്രോഫിറ്റ്, അതൊന്ന് 6 kg നമ്മൾ എന്ത് ചെയ്യണം, 25% ലാഭത്തിന് വിറ്റ് കഴിഞ്ഞാൽ ഫൈൻഡ് ദ പ്രോഫിറ്റ് മെയ്ഡ് ഇൻ റുപ്പീസ്, അതിലുണ്ടാക്കിയ ലാഭം എത്ര രൂപ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇത്രയും നേരം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ ലോജിക്ക് ആലോചിക്കണമെന്നില്ല. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഓവറോൾ ആവറേജ് കണ്ടുപിടിക്കാൻ അറിയണം. ഓവറോൾ ആവറേജ് A=N1A1+N2A2 ഡിവൈഡഡ് ബൈ എന്താ നമ്മൾ പറഞ്ഞത്, N1+N2 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ N1 എന്താ, 9 രൂപ വിലയുള്ളൊരു സാധനം, 15 രൂപ വിലയുള്ളൊരു സാധനം ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്തത്, 3:7 മിക്സ് ചെയ്തത്. അപ്പോൾ N1 ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 3.
N2 വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 7 ആണ്. A1 വാല്യൂ എത്രയാണ്? 9 ആണ്. A2 വാല്യൂ എത്രയാ? 15 ആണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓവറോൾ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, 3 × 9 + 7 × 15 + 3 + 7 ഇങ്ങനെയല്ലേ വരിക? 10 വരും. അപ്പോൾ 27, 70, 35, 105 അല്ലേ? 132/10, അതായത് ആൻസർ എത്രയാണെന്ന് വരും? 13.2 വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പലയിടത്തും പറഞ്ഞു, നമ്മൾ കിട്ടുന്ന എന്താണ്? നമുക്ക് CP ആണ് കിട്ടുന്നത് അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ കിട്ടിയ വിലയിൽ നിന്ന് 25% ലാഭത്തിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവരത് വിറ്റിരിക്കുന്നത്. അങ്ങനെ എത്ര കിലോ വിറ്റു? 6 കിലോ വിറ്റെങ്കിൽ അവർക്ക് കിട്ടിയ ലാഭമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 കിലോ 13.2 രൂപയാണ് ഇവരുടെ എന്തായിട്ട് വരുന്നത്? CP ആയിട്ട് വരുന്നത്. ഇവർക്ക് അതിനകത്ത് 25% ലാഭം എന്ന് പറയുമ്പോൾ എത്രയാ? അതിന് 25% കണ്ടാൽ പോരെ? CP 13.2, അത് 25% ലാഭം എന്ന് പറയുമ്പോൾ 132 × 25% അല്ലേ? 1/4 കാണുമ്പോൾ നമുക്ക് 33 അഥവാ എത്രയാണെന്ന് കിട്ടും? 3.3 ആണ് കിട്ടും. 13.2 ആണല്ലോ, അപ്പോൾ എത്രയാ? 3.3 ആണെന്ന് കിട്ടും. അപ്പോൾ 3.3 രൂപ 1 കിലോ വിറ്റാൽ ലാഭം കിട്ടും അല്ലേ? CP 13.2 രൂപ, 25% ലാഭത്തിന് 3.3 കൂട്ടിയിട്ട് എത്രയ്ക്ക് ഇവർ വിൽക്കുന്നുണ്ടാവുക? 16.5 ഇവർ വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവർക്ക് 1 കിലോയിൽ എത്ര ലാഭം കിട്ടി? 3.3 രൂപ ലാഭം കിട്ടി. അങ്ങനെ എത്ര കിലോ ഇവർ വിറ്റു? 6 കിലോ ഇവർ വിറ്റു. സോ ഇവരുടെ മൊത്തം പ്രോഫിറ്റ് എത്രയാ? 3.3 × 6, 180 × 18, 198 അഥവാ 19.8. ഓപ്ഷൻ എ സെറ്റ് അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഈ ഫോമുല ഒന്നും മറക്കരുത്. ഇതൊക്കെ നമുക്ക് എന്താ പലയിടത്തും പല രീതിയിൽ എന്ത് ചെയ്യും? ആവശ്യം വരും. ഓവറോൾ ആവറേജ് നമ്മൾ കണ്ടു. ഓവറോൾ ആവറേജ് കാണുമ്പോൾ ഈ ഫോമുല ഇടുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ പ്രോബ്ലം പറയുമ്പോൾ എന്ത് മാത്രം നമുക്ക് കിട്ടുള്ളൂ? CPA കിട്ടുള്ളൂ. അതിൽ ലാഭമോ നഷ്ടമോ എന്തില്ല, ഒന്നും അതിനകത്ത് വരുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം, എ സാമ്പിൾ ഓഫ് 50 ലിറ്റർ ഓഫ് ഗ്ലിസറിൻ ഈസ് ഫൗണ്ട് ടു ബി അഡൾട്ടറേറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 20%. 50 ലിറ്റർ ഗ്ലിസറിൻ ഉണ്ട്, അതിൽ അഡൾട്ടറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മായം കലർത്തപ്പെട്ടു. എത്ര ലിറ്റർ, എത്ര ശതമാനം മായം കലർത്തിരിക്കുന്നത്? 20% മായം കലർന്നു. അതായത് 100% ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അതിലിപ്പോൾ 100% ഇല്ല, 80% ഗ്ലിസറിനും 20% എത്രയാണ്? മായവുമാണ്. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് പ്യുവർ ഗ്ലിസറിൻ ഷുഡ് ബി ആഡ് ടു ഇറ്റ് ടു ബ്രിങ് ഡൗൺ ദ പെർസെൻറ്റേജ് ഓഫ് ഇമ്പ്യൂരിറ്റി ടു 5%. എത്ര പ്യുവർ ഗ്ലിസറിൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പ്യൂരിറ്റി 5% കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്ലിസറിൻ്റെ അളവ് 95% കൂട്ടാൻ പറ്റും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു സംഭവം പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും തരുന്നുള്ളത്? ഇവിടെ ദേ കണ്ടോ, അഡൾട്രൻറ്റിൻ്റെ സോറി, ഇവിടെ രണ്ടും ഒന്നും തന്നെ വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അഡൾട്രൻറ്റിൻ്റെ 20% തന്നു, ഇമ്പ്യൂരിറ്റിയുടെ എത്രയാണ് തന്നു? 5% തന്നു. എന്നിട്ട് ഗ്ലിസറിന് എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്, എത്ര ലിറ്റർ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, ഗ്ലിസറിനും ഇമ്പ്യൂരിറ്റിയും, അതിൽ ഗ്ലിസറിൻ്റെ അളവ് മാത്രം നമുക്ക് കൂട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഗ്ലിസറിൻ ആഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ എത്ര ലിറ്റർ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഹോംവർക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ് എനിക്കറിയാം, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്തു തരാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഒരു ഹോംവർക്ക് കൂടിയുണ്ട്. ഇൻ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അല ദ റേഷ്യോ ഓഫ് ലെഡ് ടു ടിൻ ഈസ് 5:6. ഒരു അലോയിൽ ലെഡിൻ്റെയും ടിന്നിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:6. ദ എമൗണ്ട് ഓഫ് ലെഡ് ഷുഡ് ബി ആഡ് ടു 12.1 kg ഓഫ് ദിസ് മെറ്റീരിയൽ ടു മേക്ക് ദ റേഷ്യോ 1:1. അതിൽ 1:1 ആക്കാനായിട്ട് 12.1 kg മെറ്റീരിയലോട്ട് നമ്മൾ എത്ര ലെഡ് ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ മോഡല്, 5:6 റേഷ്യോ, ഇത് എത്ര കിലോ ഉണ്ട്? 12.1 kg ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ റേഷ്യോ നീ 12.1 kg കണ്ടു കഴിഞ്ഞാൽ ലെഡിൻ്റെയും ടിന്നിൻ്റെയും അളവ് കിട്ടും. എന്നിട്ട് നമുക്ക് എത്രയാക്കി മാറ്റണം? 1:1 ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ? ലെഡ് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തിൻ്റെ അളവ് മാറില്ല? ടിന്നിൻ്റെ അളവ് മാറില്ല. പോസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് രജിസ്റ്റർ ആയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ പോസ് ചെയ്ത് ഒന്ന് ചോദ്യം വീണ്ടും വായിക്കുക. നമ്മൾ ചെയ്ത അതേ മോഡലാണ്. ഇതും എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ രണ്ട് പ്രോബ്ലം ചെയ്തിട്ട് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിലെ പ്രോബ്ലങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ അലിഗേഷൻ ആൻഡ് മിക്സ്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 5 ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സീരീസിലെ 6-ാമത്തെ ക്ലാസ്സാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട മോഡലുകളെല്ലാം തന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് മുതൽ റാൻഡം ആയിട്ടുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്? നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കിട്ട് തന്ന പണിയിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് പ്രോബ്ലങ്ങളിൽ ഒന്നതായിരുന്നു, എ സാമ്പിൾ ഓഫ് 50 ലിറ്റർ ഓഫ് ഗ്ലിസറിൻ ഈസ് ഫൗണ്ട് ടു ബി അഡൾട്രേറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 20%. ഒരു സാമ്പിൾ, അതിൽ 50 ലിറ്റർ ഗ്ലിസറിൻ ഉണ്ട്, അതിനകത്ത് എത്ര ശതമാനം മായുണ്ട്? 20% മായുണ്ട്. അഡൾട്ടറേറ്റഡ്, അഡൾട്ടറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മായം, മായം കലർത്തി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിനർത്ഥം. ആ വാക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അലിഗേഷൻ ആൻഡ് മിക്സറിലെ പലയിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്ന ഒരു വാക്കാണ്. അപ്പോൾ 50 ലിറ്റർ ഗ്ലിസറിനകത്ത് 20% എന്ത് ചെയ്തു? അഡൾട്ടറേറ്റ് ചെയ്തു, മായം കലർത്തി. സോറി,
ഹൗ മച്ച് പ്യുവർ ഗ്ലിസറിൻ ഷുഡ് ബി ആഡഡ് ടു ഇറ്റ് ടു ബ്രിങ് ഡൗൺ ദ പെർസെൻറ്റേജ് ഓഫ് ഇംപ്യൂരിറ്റി ടു 5%. ഈ എത്ര ലിറ്റർ, എത്ര ശതമാനം, എത്ര ലിറ്റർ പ്യുവർ ഗ്ലിസറിൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്യൂരിറ്റിയുടെ അളവ്, അതിലെ മായത്തിൻ്റെ അളവ് 20% നിന്നും 5% കുറയും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്, പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, ഇവിടെ എന്തൊക്കെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്, ഗ്ലിസറിനും മായമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. മായം കാണുമ്പോൾ ചാടി കയറി നമ്മൾ പാലിൽ വെള്ളം കലർത്തിയ 0 price എടുത്ത് ചേരുത്, കാരണം ഇവിടെ കാശിനെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ഉണ്ടോ? ഇല്ല. നിങ്ങൾ പലരും ഹോംവർക്ക് ആൻസർ ആയിട്ട് ഇട്ടതാണ് എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എന്നത് പറഞ്ഞിരിക്കുകയാണ്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇവിടെ കാശിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മായം കലർത്തിയുണ്ടെങ്കിൽ തന്നെ ഗ്ലിസറിനും ഇമ്പ്യൂരിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കലർത്തിയിരിക്കുന്നത്. ഗ്ലിസറിൻ്റെ അളവ് എത്രയാണ്? ഗ്ലിസറിൻ്റെ അളവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യാം, ഗ്ലിസറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയും ചെയ്യാം, ഇമ്പ്യൂരിറ്റിയുടെ സൈഡിൽ നിന്നും ചെയ്യാം. തന്ന പേഴ്സണെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് പറയുന്നത്, ഇമ്പ്യൂരിറ്റിയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ എത്ര ശതമാനം ഇമ്പ്യൂരിറ്റി ഉണ്ട്? 20% ഇമ്പ്യൂരിറ്റി ഉണ്ട്. അതിലോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഗ്ലിസറിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്തായിട്ട് മാറ്റണം? ഇതിൻ്റെ ശതമാനം 5% മാറ്റണം. അപ്പോൾ 20% ഓൾറെഡി ഉണ്ട്, നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുള്ളൂ? ഗ്ലിസറിന് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇമ്പ്യൂരിറ്റി ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, സോ ആഡ് ചെയ്യുന്നതിൻ്റെ അളവ് 0. അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ എത്രയാക്കി മാറ്റും? ഇതിൻ്റെ 5% കുറയ്ക്കണം. അപ്പോൾ 20-5 = 15, 0-5 = 5 വരും. റേഷ്യോ എന്താണെന്ന് വരും? 3:1 വരും. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിൾ, സോറി, റേഷ്യോ എന്ത് വരും? 3:1 1:3 വരും അല്ലേ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അവിടെ ഓൾറെഡി ഉള്ളത് എത്ര ലിറ്റർ ഗ്ലിസറിൻ തന്നിട്ടുണ്ട്? 50 liter ഗ്ലിസറിൻ ആണെന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഒന്നാണ് എന്തെന്ന് പറയുന്നത്, 50 എന്ന് പറയുന്നത്. സോ 1 50 ആണെങ്കിൽ കോമൺ ഫാക്ടർ എത്ര വരിക? 50 വരും. അപ്പോൾ 3 × 50 150 വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്, നമ്മളിത് വർക്കൗട്ട് ചെയ്ത് ഏത് രീതി, എവിടെ നിന്നാണ് നമ്മൾ ചെയ്തത്? ഇമ്പ്യൂരിറ്റിയുടെ സൈഡിൽ നിന്നാണ് ചെയ്തത്. ഇതേ ചോദ്യം നമുക്ക് എങ്ങനെയും ചെയ്യാം? ഗ്ലിസറിൻ്റെ സൈഡിൽ നിന്നും ചെയ്യാം. 20% ഇമ്പ്യൂരിറ്റി ഉണ്ട്, അതിനർത്ഥം എത്ര ശതമാനം പ്യുവർ ഗ്ലിസറിൻ ഉണ്ട്? 80% പ്യുവർ ഗ്ലിസറിൻ ഉണ്ട്. ഇമ്പ്യൂരിറ്റിയുടെ അളവ് 5% ആക്കി കുറയ്ക്കണം, അതായത് ഗ്ലിസറിൻ്റെ അളവ് 80 നിന്നും 95 ആക്കി കൂട്ടണം അല്ലേ. സെയിം ചോദ്യം, സെയിം സംഭവം. നമ്മൾ ഗ്ലിസറിൻ്റെ സൈഡ്, ഇമ്പ്യൂരിറ്റിയുടെ സൈഡ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഓർത്തു വയ്ക്കാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആണോ നിങ്ങൾ എടുക്കുന്നത്, ആ കോൺസെൻട്രേഷൻ തന്നെ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ആ പ്രോബ്ലത്തിൽ മൂന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇട്ട് കൊടുക്കണം. 80% ഗ്ലിസറിൻ്റെ ആണോ? അതെ, കാരണം ഇമ്പ്യൂരിറ്റി 20% ആണ്. സോ ഗ്ലിസറിൻ 80% ആണ്. ഇമ്പ്യൂരിറ്റിയുടെ അളവ് 5% ആക്കി കുറയ്ക്കണം, സോ ഗ്ലിസറിൻ്റെ അളവ് എത്രയാക്കി മാറ്റണം? 95% കൂട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഗ്ലിസറിൻ മാത്രം ആഡ് ചെയ്യുന്നു, അതായത് 100% ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നു. 80-95 = 15, 100-95 = 5. റേഷ്യോ എന്താന്ന് വരും? വീണ്ടും ഞാൻ 3:1 ചെയ്താൽ മതി, 1:3 എന്ന് വരും. ഇതിൽ ഒന്ന് എത്രയാണ് തന്നിട്ടുണ്ട്? 50 തന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ഫാക്ടർ 50 കിട്ടി. 3 × 9 എത്രയാണ് കിട്ടും? 150 കിട്ടും. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ സി, 150 liter. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ പേഴ്സൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് നിന്നാൽ എന്താവരുത്? നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ചെയ്യാൻ പറ്റണം. അടുത്ത പ്രോബ്ലം ഇതാണ്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അലോയ്, ദ റേഷ്യോ ഓഫ് ലെഡ് ടു ടിൻ ഈസ് 5:6. ലെഡിൻ്റെയും ടിന്നിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 5:6 ആണ്. ദ എമൗണ്ട് ഓഫ് ലെഡ് ഷുഡ് ബി ആഡഡ് ടു 12.1 kg ഓഫ് ദിസ് മെറ്റീരിയൽ ടു മേക്ക് ദ റേഷ്യോ 1:1. ഈ റേഷ്യോ എത്രയാക്കി മാറ്റണം? 1:1 ആക്കി മാറ്റണം. അവിടെ ഓൾറെഡി എത്ര ഉണ്ട്? 12.1 gram ഉണ്ട്, 12.1 kg ഉണ്ട്. സോ 5 × 11 = 11 എന്ന് പറയുന്നത് എത്രയാ? 12.1 ആണെന്ന് കിട്ടും. സോ കോമൺ ഫാക്ടർ എത്രയാ? 1.1 ആണ്. സോ 5 × 1.5 5.5 kg, 6 × 1.1 6.6 kg. നമുക്കറിയാം നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, ലെഡ് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടിന്നിൻ്റെ വെയിറ്റിൽ വ്യത്യാസം വരുമോ? ഇല്ല. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ടിന്നിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള റേഷ്യോ എത്ര തന്നെയായിരിക്കും? 6.6 തന്നെയായിരിക്കും. കോമൺ ഫാക്ടർ എത്രയാ? 6.6 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്? 6.6. വാല്യൂ എന്ത് തന്നെയാണ്? 6.6. അവിടെ ഓൾറെഡി 5.5 നമുക്ക് എത്രയായി കിട്ടണം? 6.6 ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര കൂടിയിട്ടുണ്ട്? 1.1 kg എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതാണ്, സെയിം മോഡൽ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോയത്. പലരും നിങ്ങൾ പലരും ആൻസർ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ ആ പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. എ മിക്സ്ചർ ഓഫ് 12 kg ഓഫ് വീറ്റ് കോസ്റ്റിംഗ് ₹16 per kg. 12 kg വീറ്റ് ഉണ്ട്, കിലോഗ്രാം ആണ് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലോട്ട് വരാം. അതിൻ്റെ വില ₹16. പിന്നെ എന്തുണ്ട്? 4 kg ഓഫ് കോൺ കോസ്റ്റിംഗ് ₹2 per kg. 4 kg കോണിന് ₹2 വെച്ചുകൊണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? ഈ സോൾഡ് ₹16 per kg. രണ്ടും കൂടി മിക്സ് ചെയ്ത് ₹16 വിറ്റു. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് മെയ്ഡ് ഇൻ സെല്ലിംഗ് 40 kg ഓഫ് ദി മിക്സ്ചർ? ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വിറ്റ് 40 kg വിറ്റ് കഴിഞ്ഞാൽ അതിൽ എത്ര രൂപ ലാഭം കിട്ടിയ
എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വെരി വെരി സിമ്പിൾ, നമ്മൾ ഓൾറെഡി പഠിച്ച ഫോർമുലയുണ്ട്. ഇതേ മോഡൽ നമ്മൾ ചെയ്താണ് എൻ വൺ എ വൺ പ്ലസ് എൻ ടു എ ടു ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഓവറോൾ ആവറേജ് എ അഥവാ സി പി. രണ്ട് വിലയുള്ള സാധനങ്ങൾ, രണ്ട് തൂക്കത്തിലുള്ള സാധനങ്ങൾ, അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ അവിടുത്തെ ഓവറോൾ ആവറേജ് അഥവാ സി പി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 12 കിലോഗ്രാം മീറ്റ് 16 രൂപയ്ക്ക്, 12 ഇൻറ്റു 16, 4 കിലോഗ്രാം മീറ്റ് 2 രൂപയ്ക്ക്, 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു. ആദ്യത്തെ എത്ര കിലോ ഉണ്ട്, 12 കിലോ ഉണ്ട്. രണ്ടാമത്തെ എൻ ടു എത്ര കിലോ ഉണ്ട്, 4 കിലോ ഉണ്ട്. വർക്ക്ഔട്ട് ചെയ്യുക, സെയിം മോഡൽ നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്താണ്. ആൻസർ എന്താ വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. മെത്തേഡ് ഞാൻ പറഞ്ഞത് ഇനി എന്തേ ഉള്ളൂ, കാൽക്കുലേഷൻ പാട്ടേ ഉള്ളൂ. 12 ഇൻറ്റു 16 പ്ലസ് 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 6 ചെയ്യും, 12 പ്ലസ് 4 ആര് ചെയ്യും, നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞുതരും. ഇത് കിട്ടിയാൽ ആൻസർ ആയോ, ഇല്ല. ഇത് കിട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക, 1 കിലോൻ്റെ ആവറേജ് പ്രൈസാണ് കിട്ടുക അല്ലേ. അങ്ങനെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് അവിടെ ഉണ്ട്, 1 കിലോൻ്റെ ആവറേജ് പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ 1 കിലോൻ്റെ ആവറേജ് പ്രൈസ് ഞാനിപ്പോൾ ഒരു റാൻഡായിട്ടൊരു വാല്യൂ എടുക്കണം, ആൻസർ അല്ല. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഫോർ എക്സാമ്പിൾ 20 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. 20 രൂപയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം, വാട്ട് ഈസ് ദ പ്രോഫിറ്റ് റുപ്പീസ് 16 പെർ കെ ജി, ഓക്കെ 20 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, 20 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല, നമുക്കൊരു വാല്യൂ എടുത്തിട്ട് 14 എടുക്കാം. 14 രൂപ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് വരുന്ന എത്രയാ, 14 രൂപയാണ്. എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്, 16 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 1 കിലോയിൽ എത്ര രൂപ ലാഭം, 2 രൂപ ലാഭം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ, എത്ര കിലോഗ്രാം വിറ്റിട്ടുണ്ട്, 40 കിലോഗ്രാം വിറ്റിട്ടുണ്ട്. അപ്പോൾ 2 × 40 80 നമ്മൾ എടുക്കേണ്ടത് അല്ലേ. ഇതാണ് മെത്തേഡ്. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും, അതിനേക്കാൾ എത്ര കൂടുതലാണ് 16 എന്ന് നോക്കുക. അപ്പോൾ ഓരോ കിലോയിലും അത്ര രൂപ ലാഭമുണ്ട്, അതേ ഇൻറ്റു 40 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ പ്രോഫിറ്റ് കിട്ടും. ആ പാർട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. സെയിം പ്രോബ്ലം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ടും ചെയ്തിട്ടുണ്ട്. മുഴുവനും ഞാൻ പറഞ്ഞും തന്നു, കാൽക്കുലേഷൻ നമ്പർ മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യാൻ മാത്രമേ എന്തുള്ളൂ, ബാക്കിയുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു എ 30 ലിറ്റർ മിക്സർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ ഓഫ് 7:3 സച്ച് ദാറ്റ് ദ മിക്സർ ഹാസ് 40% വാട്ടർ നീറ്റ്. ഒന്നും മനസ്സിലായില്ലല്ലോ, പേടിക്കണ്ട, നമുക്ക് ഒരറ്റത്തു നിന്ന് വായിച്ചു തുടങ്ങാം. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു എ 30 ലിറ്റർ ഓഫ് മിക്സർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. മിൽക്കും വാട്ടറും എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എത്ര ലിറ്റർ ഉണ്ട്, 30 ലിറ്റർ ഉണ്ട്. അതിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് നമ്മളങ്ങനെ ആഡ് ചെയ്യുന്നത്, അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ 7:3, അവിടുത്തെ ഇപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 7:3 ആണ്. അതിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എത്രയാക്കി കൂട്ടണം, 40% ആക്കി കൂട്ടണം. ആകെ മൊത്തം ഒരു ജഗ പുകയായി മാറിയില്ലേ. എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ, നമ്മൾ ഇത്ര നേരം ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റേഷ്യോയും 1% മിക്സ് ചെയ്ത് തന്നു. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, പാലും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അളവ് തന്നിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഉള്ള പേഴ്സൻറ്റേജ് ആണ് നമുക്ക് തരാറുള്ളത് അല്ലേ. അവിടെ ഓൾറെഡി മിൽക്കിൻ്റെ പേഴ്സൻറ്റേജ് ഇത്രയാണ്, അവിടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പേഴ്സൻറ്റേജ് ഇത്രയാണ്, അവിടെ മിൽക്കിൻ്റെ പേഴ്സൻറ്റേജ് ഇത്രയാക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പേഴ്സൻറ്റേജ് ഇത്രയാക്കണം. ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും നേരം നമുക്ക് പ്രോബ്ലം തന്നിരിക്കുന്നത്. അതിന് പകരം ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എത്രയാക്കി തന്നു, 7:3 ആക്കി തന്നു. ഒരൊറ്റ ട്വിസ്റ്റ് ചോദ്യത്തിനകത്തുള്ളൂ, ബാക്കി എല്ലാം എന്താണ്, നമ്മൾ എന്താണ് ഇത്ര നേരം ചെയ്ത് അതേ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 7:3 എന്ന് അറിയാമെങ്കിൽ ഇതിനകത്ത് നിന്ന് ഏത് പേഴ്സൻറ്റേജ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവാണ് വേണ്ടത്, വാട്ടറിൻ്റെ അളവാണ് വേണ്ടത് വിചാരിക്കുക. മൊത്തം 10 പാർട്ട്, അതിൽ എത്ര പാർട്ട് വെള്ളമാണ്, 3 പാർട്ട്. അതായത് വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ ഉള്ളതിൽ എത്രയാണ്, 3/10 എന്ന് വെച്ചാൽ എത്രയാ, 30%. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് വേണോ, മിൽക്ക് ആണെങ്കിലും സെയിം പരിപാടി തന്നെയാണ്. മൊത്തം എത്ര പാർട്ടാണ്, 10 പാർട്ട്. അതിൽ മിൽക്കിൻ്റെ അളവ് എത്രയാണ്, 7 പാർട്ട്. സോ 7/10 എന്ന് പറയുമ്പോൾ മിൽക്കിൻ്റെ അളവ് എത്രയാ, 70%. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുകൂടെ, മിൽക്ക് ആണെങ്കിൽ 70%, വെള്ളമാണെങ്കിൽ 30%. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ തരുന്നതിന് പകരം, ഇതിലേതെങ്കിലും ഒന്ന് തരുന്നതിന് പകരം അവർ എന്ത് തന്നു, റേഷ്യോ 7:3 തന്നു. ഓൾറെഡി പാലും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ 7:3 ആണ്. ആ മിക്സറിനകത്ത് വെള്ളത്തിൻ്റെ റേഷ്യോ 40% ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര വെള്ളം നമ്മൾ ആഡ് ചെയ്യണം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തുകൂടെ, പാലിൻ്റെ സൈഡിൽ നിന്നും വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാമെന്ന് പറയണം, അതായിരിക്കണം നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാം, കാരണം വെള്ളമാണല്ലോ ആഡ് ചെയ്യുന്ന സാധനം 100 ആക്കി എടുക്കാനാണല്ലോ നമുക്ക് സുഖം എന്ന് പറയുന്നത്. വെള്ളം ഇപ്പോൾ എത്ര അവിടെ ഉണ്ട്, 30% വെള്ളമുണ്ട്. 7:3 നിന്ന് 30 കിട്ടിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3/10 അല്ലേ, മൊത്തം 10 പാർട്ട്, അതിൽ 3 ഭാഗം വെള്ളം. അപ്പോൾ 3/10 എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് 30%. നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു,
100% വെള്ളം ആഡ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് എത്ര ശതമാനം വെള്ളമാക്കി മാറ്റണം, 40% വെള്ളമാക്കി മാറ്റണം അല്ലേ. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, പാലും വെള്ളവും, അതിലൊന്നിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം കൂട്ടണം, വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം കൂട്ടണം. ഏതിൻ്റെയാണോ ആഡ് ചെയ്യുന്നത് അത് 100%. 30-40 = 10, 100-40 = 60 റേഷ്യോ എന്താണെന്ന് കിട്ടി, 6:1 കിട്ടി. ഞാൻ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്, 6:1 കിട്ടി. ഓൾറെഡി അവിടെ ഉള്ളത് എത്രയാണെന്ന് അറിയാം, 30 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 6 30 ആണെങ്കിൽ കോമൺ ഫാക്ടർ 5, അപ്പോൾ 1 × 5 ആൻസർ എത്രയാണ് കിട്ടി, 5 ലിറ്റർ. എന്ത് ചെയ്താൽ മതി, നമ്മൾ ആഡ് ചെയ്താൽ മതി. പാലിലെ സൈഡിൽ നിന്ന് അറിയാലോ, 30% വെള്ളം ഉണ്ടെങ്കിൽ 70% പാലുണ്ട്. എന്താ ആഡ് ചെയ്യുന്നത്, വെള്ളമാണ് ആഡ് ചെയ്യുന്നത്, പാൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ റേഷ്യോ എത്രയാണ് വരുന്നത്, അതിൻ്റെ പേഴ്സൺ എത്രയാണ് വരുന്നത്, 0. എത്രയാക്കി മാറ്റണം പാലിൻ്റെ അളവ്, തന്നിട്ടുണ്ടോ, ഇല്ല. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് എത്രയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, 40 ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാലിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി എത്രയായിട്ട് മാറും, 60 ആയിട്ട് മാറും. 0-60 = 60, 70-60 = 10, റേഷ്യോ തന്നെ വരും, 6:1 തന്നെ വരും. അവിടെ നിന്ന് ചെയ്താലും ഇവിടെ നിന്ന് ചെയ്താലും റേഷ്യോയിൽ മാറ്റമൊന്നുമില്ല, ആൻസർ എന്ത് കിട്ടും, ഫൈനലി 5 ലിറ്റർ തന്നെ കിട്ടും. സെറ്റല്ലേ, അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, 2 vessels A and B കണ്ടെയ്ൻ മിൽക്ക് ആൻഡ് വാട്ടർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 8:5 and 5:2 റെസ്പെക്റ്റീവ്ലി. രണ്ട് വെസലുകളുണ്ട്, എ എന്നും ബി എന്നും പേരുള്ള രണ്ട് വെസലുകളുണ്ട്. അതിൽ എ എന്ന് പറയുന്നതിൽ മിൽക്ക് ആൻഡ് വാട്ടർ, മിൽക്ക് ഈസ് ടു വാട്ടർ എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്താണ്, 8:5 ആണ്. ബി എന്ന് പറയുന്നതിൽ മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്താണ്, 5:2 ആണ്. ദ റേഷ്യോ ഇൻ വിച്ച് ദീസ് ടു മിക്സേഴ്സ് ബി മിക്സ് ടു ഗെറ്റ് എ ന്യൂ മിക്സ്ചർ കണ്ടെയ്നിങ് 69.3/13% മിൽക്ക് ഈസ്. രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, 69.3/13% മിൽക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് റേഷ്യോയിൽ എയിൽ എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നിന്നും ബി എന്ന് പറയുന്ന കണ്ടെയ്നറിൽ നിന്നും എടുക്കണം എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരേ സാധനങ്ങളാണ് വീണ്ടും വീണ്ടും മാറ്റി തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അലോയുടെ പ്രോബ്ലം ചെയ്ത ഓർമ്മയുണ്ടോ, സിങ്കും കോപ്പറും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരലോയ്, അതിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെ റേഷ്യോ ഒന്നാണ്. സിങ്കും കോപ്പറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു അലോയ്, അത് സിങ്കിൻ്റെയും കോപ്പറിൻ്റെ റേഷ്യോ വേറൊന്നാണ്. ഇത് രണ്ടുകൂടി മിക്സ് ചെയ്ത് മറ്റൊരു റേഷ്യോയിൽ നമുക്ക് എന്തുണ്ടാക്കണം, സെയിം സിങ്ക് ആൻഡ് കോപ്പർ അലോയ് ഉണ്ടാക്കണം. അതല്ലേ സെയിം കഥയല്ലേ, പാലും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു റേഷ്യോ, പാലും വെള്ളം വേറെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരു റേഷ്യോ. അന്ന് പാലും വെള്ളവും മറ്റൊരു റേഷ്യോ തരുന്നതിന് വരം ഇവിടെ ഉൾട്ടടിച്ചു. നേരത്തെ നമുക്ക് ഇവിടെ റേഷ്യോ തന്ന് പേഴ്സൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, പേഴ്സൻറ്റേജ് വന്നിട്ടുണ്ട്. റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് പണിയുള്ളത്, യാതൊരു പണിയില്ല. 69.3/13% ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്കറിയാം, ഈ 69.3/13% എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടും, നമുക്ക് 9/13 ആണ് കിട്ടും അല്ലേ. 9/13 × 100 ആണ്, വാല്യൂസ് ഒക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള വാല്യൂസിലൊന്നാണ് 9/13 × 100 ആണ് ഇതെന്ന് പറയുന്നത്. 69.3/13% എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ് നമുക്ക് പറയാം, 9/13 ആണെന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ബാക്കി ചെയ്തുകൂടെ, ആദ്യത്തെ അലോയ്ക്കകത്തുള്ള എത്രയാ, മൊത്തം 13 പാർട്ട്, അതിൽ 8 പാർട്ട് എന്താണ്, മിൽക്കാണ്, മിൽക്കിൻ്റെ സൈഡിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കുക. രണ്ടാമത്തേലോ 5:2, അപ്പോൾ മൊത്തം 7 പാർട്ട്, അതിൽ 5 പാർട്ട് മിൽക്കാണ്. നമുക്ക് എന്താക്കി മാറ്റിയെടുക്കണം, 69.3/13% മിൽക്കാണ്, അതായത് 9/13 പാർട്ട് എന്തായിട്ട് വരണം, മിൽക്കായിട്ട് വരണം. 5/7 - 9/13 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2/91 കിട്ടും. 8/13 - 9/13 ഡയറക്റ്റ് ആണ്, 1/13 കിട്ടും. 2/91 × റിവേഴ്സ് അല്ലേ, റേഷ്യോ കാണാനായിട്ട് 13/1 വരും. 13-ൽ 1 വട്ടം, 91-ൽ 7 വട്ടം, 2/7 അഥവാ റേഷ്യോ 2:7. പരിപാടി കഴിഞ്ഞു. തിരിച്ചും മറിച്ചും സെയിം മോഡൽ ചോദ്യം തന്നെ കാലങ്ങളായ അലിഗേഷൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ റേഷ്യോ എങ്ങനെ തരായിരുന്നു, പുതിയൊരു അലോയ് ഉണ്ടാക്കിയെടുക്കണം, അതിനകത്ത് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും പുതിയൊരു മിക്സർ ഉണ്ടാക്കിയെടുക്കണം, അതിനകത്ത് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 9:4 ആവണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു നമുക്ക് തരുമായിരുന്നു. അതിന് പകരം എന്ത് തന്നു, 69.3/13. 9:4 എവിടെ നിന്നാണ് വന്നത്, ഇപ്പോൾ ചിലർ ആലോചിക്കുന്നുണ്ടാവും, മൊത്തം 13 പാർട്ട്, അതിൽ 9 പാർട്ട് എന്താണ്, മിൽക്കാണ്. അങ്ങനെയല്ലേ ഇവിടെ 9/13 വന്നേ, അതിൻ്റെ വാല്യൂ അല്ലേ 69.3/13. കണ്ട ആ കണക്ഷൻസ് കണ്ടോ, പടപടപടേ അതിങ്ങനെ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. സെറ്റല്ലേ, ഒരു പ്രശ്നമില്ലല്ലോ, സെയിം മോഡൽ ഓൾറെഡി ചെയ്തല്ലേ. ബേസിക്സ് മനസ്സിലാവാതിരുന്നിട്ടുണ്ടെങ്കിൽ, ആ ക്ലാസ് കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അത് എൻ്റെ തെറ്റല്ല, നിങ്ങളുടെ മാത്രം തെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്ലാസ് കണ്ടിട്ട് വന്നാൽ മാത്രമേ അതിൻ്റെ പ്രോബ്ലംസ്, ഞാൻ പലതവണ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിലും പറഞ്ഞു, ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അത് എന്ത് ചെയ്യണം, നമുക്ക് ആ ബേസിക്സ് നമ്മുടെ സ്ട്രോങ് ആയിരിക്കണം. ആ മോഡലുകൾ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്, അലിഗേഷൻ കാര്യങ്ങളായിട്ട് പണിത് അതിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു 25 liters ഓഫ് പ്യുവർ മിൽക്ക് കോസ്റ്റിംഗ് ₹30 per liter സോ ദാറ്റ് എ പ്രോഫിറ്റ് ഓഫ് 40% ഈസ് മെയ്ഡ് ബൈ സെല്ലിംഗ് ദ മിക്സർ അറ്റ് ₹35 per liter. 25 ലിറ്റർ പ്യുവർ മിൽക്ക് ഉണ്ട് അല്ലേ,
അതെന്ത് ചെയ്യണം, 25 ലിറ്റർ പ്യുർ മിൽക്ക് ഉണ്ട്, അതിൻ്റെ വില എത്രയാണ്, 30 രൂപയാണ് ഒരു ലിറ്ററിൻ്റെ വില. പ്യുർ മിൽക്ക് കോസ്റ്റിംഗ് സോ ദാറ്റ് മിക്സ് പ്രോഫിറ്റ് ഓഫ് 40, ഓക്കെ 30 രൂപയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 35 രൂപ നമുക്ക് ലാഭം കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ 35 രൂപയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വെള്ളം കലർത്തുന്നുണ്ട്. അതിൽ വെള്ളം കലർത്തുമ്പോൾ ഒരു ചെറിയ കണ്ടീഷൻ കൂടിയുണ്ട്, ഈ 35 രൂപയ്ക്ക് ഇത് വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, 40% ലാഭം കിട്ടണം. ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ പറഞ്ഞു കൊള്ളാക്കി തന്നു, 25 ലിറ്റർ പ്യുർ മിൽക്ക് അവിടെ ഉണ്ട്, 1 ലിറ്റർ പാലിൻ്റെ വില 30 രൂപയാണ്, 35 രൂപയ്ക്ക് ഇയാളത് വിൽക്കാൻ തയ്യാറാണ് എന്ത് ചെയ്തിട്ട്, വെള്ളം കലർത്തിയിട്ട്. പക്ഷേ 35 രൂപയ്ക്ക് ഇയാളത് വിൽക്കുമ്പോൾ ഇയാൾക്ക് അതിനകത്ത് എന്ത് കിട്ടണം, 40% ലാഭം കിട്ടണം. അതായത് 40% ലാഭം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിലയാണ് എന്തെന്ന് പറയുന്നത്, ഈ 35 രൂപ എന്ന് പറയുന്നത്. അതല്ല അതിനകത്ത് നിന്ന് മനസ്സിലാവേണ്ടത്, 140% അല്ലേ, CP 140% ഇതെന്ന് പറയുന്നത്, ഈ 35 രൂപ എന്ന് പറയുന്നത്. 25 ലിറ്റർ പാലുണ്ട്, 1 ലിറ്റർ പാലിൻ്റെ വില 30 രൂപയാണ്, ഇയാൾ ഇതിനകത്ത് വെള്ളം കലർത്തിക്കൊണ്ട് 40% ലാഭം ഉണ്ടാക്കുകയാണ്. എപ്പോഴാണ് ലാഭം ഉണ്ടാക്കുന്നത്, 35 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് ലാഭം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഈ ചങ്ങായി എത്ര ലിറ്റർ വെള്ളം കലർത്തുന്നതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു പണിയില്ല, 35 രൂപ എന്ന് പറയുമ്പോൾ എത്രയാണ്, 140% ഈ 35 രൂപ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എപ്പോഴും അലിഗേഷൻ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, CP വേണം. CP വെച്ച് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മൾ നടുവിൽ എഴുതുന്ന വാല്യൂ എന്താണ്, CP ആണ്. അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, 100% കണ്ടുപിടിക്കണം. 140% 35 ആണെങ്കിൽ 100% എത്രയാണ് കിട്ടും, 25 ആണെന്നിട്ട് അല്ലേ. ക്രോസ് ചെയ്താൽ മതി, 3500 × 140 വരും, എത്ര വരിക, 25 ആണെന്ന് കിട്ടും. ഇനിയിപ്പോൾ എന്താ പണിയുള്ളത്, ഇതിൻ്റെ വില എത്രയാണ്, 30 രൂപ. പ്യുർ മിൽക്കിൻ്റെ വില 30 രൂപ. നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം കലർത്തുന്നു അല്ലേ. വെള്ളത്തിന് എന്താ വില, 0. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വില എത്രയാ, 25 രൂപയാണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 30 - 25 = 5, 0 - 25 = 25, 5:1 റേഷ്യോ കിട്ടും. ഇതിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ എക്സ്ട്രാ ഉള്ളൂ കേട്ടോ. നമ്മൾ മായം കലർത്തുന്ന പ്രോബ്ലം ചെയ്തില്ലേ, അതേ പ്രോബ്ലം തന്നെയാണ്. അതിൽ എന്താണ് ഒറ്റ സ്റ്റെപ്പ് എക്സ്ട്രാ തന്നിട്ടുണ്ട്, നമ്മളോട് ഈ പറയുന്നത് ഈ ലാഭത്തിൻ്റെ കേസ് നമ്മളോട് പറയാറില്ല, സാധാരണ പോലെ നമുക്ക് തരും. ഇവിടെ ലാഭത്തിൻ്റെ കേസ് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, CP നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം എന്നുള്ളതിൽ. 25 രൂപയ്ക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കലർത്തണം എന്ന് തന്നിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ തന്നിട്ടുണ്ടാവും, മിൽക്ക് കോസ്റ്റിംഗ് ₹30 per liter, ബാക്കി എന്തുണ്ടാവുക, ഇയാൾ 25 രൂപയ്ക്ക് തന്നെ വിൽക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കലർത്തണം നമ്മളോട് ചോദിക്കുന്നതിന് പകരം, ഇയാൾ 35 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 40% ലാഭം കിട്ടിയെന്ന ഒരു എക്സ്ട്രാ കഥ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വിഷയമല്ല, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ CP കണ്ടുപിടിച്ചു, അപ്പോൾ 25 കിട്ടി, സബ്ട്രാക്ട് ചെയ്തു, 5:1 റേഷ്യോ കിട്ടി. ഇനി മറക്കരുത്, നമുക്ക് ഓൾറെഡി അവിടെ എത്ര ലിറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, 25 ലിറ്റർ ഉണ്ടെന്നാ പറഞ്ഞിരുന്നത് അല്ലേ. 25 ലിറ്റർ അവിടെ ഉണ്ട്. സോ കോമൺ ഫാക്ടർ എത്രയാണ് വരുന്നത്, കോമൺ ഫാക്ടർ 5 ആണെന്ന് വരും. 5 × 25, സോ 1 × 5, 5 ലിറ്റർ. എത്ര ലിറ്റർ വെള്ളം നമ്മൾ കലർത്തി, ഇതെല്ലാം നമ്മൾ വെള്ളം കലർത്തിയത്, എത്ര ലിറ്റർ വെള്ളം നമ്മൾ കലർത്തി, 5 ലിറ്റർ വെള്ളം നമ്മൾ കലർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി എന്ത് കഴിഞ്ഞു, വളരെ ഈസി ആയിട്ട് അവസാനിച്ചു. ആൻസർ ഓപ്ഷൻ ബി 5 ലിറ്റർ. അതെല്ലാം ലിറ്ററാണ്, ഫോണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് ഒന്നുപോലെ തോന്നുന്നു, 51 - 41 അല്ല, അതെന്താണ്, 5 ലിറ്ററാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം, എ വെസൽ ഹാസ് 120 ലിറ്റർ മിക്സ് ഓഫ് എ മിക്സർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. 120 ലിറ്റർ എന്തുണ്ട്, മിൽക്കും വാട്ടറും ഉണ്ട്. ദ റേഷ്യോ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഈസ് 1:3. അതിലെ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്താണ്, 1:3 ആണ്. ഹൗ മച്ച് മിൽക്ക് മസ്റ്റ് ബി ആഡ് ടു ദ വെസൽ ടു റിവേഴ്സ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ഇറ്റ്. ഒരു കണ്ടെയ്നറിനകത്ത് മിൽക്കും വാട്ടറും ഉണ്ട്, 120 ലിറ്റർ ആണുള്ളത്. അതിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. ഇതിനകത്തോട്ട് എത്ര ലിറ്റർ മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ റിവേഴ്സ് ആവും, അതായത് 1:3 മാറി എന്താവണം, 3:1 ആവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ ചോദ്യം കണ്ടിട്ട് തോന്നുന്നത്, സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ്, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ചോദ്യം ഞാൻ പറഞ്ഞു തന്നു, നിങ്ങളൊന്ന് ശ്രമിക്കുക. നിങ്ങളുടെ ചെറിയ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങളെ തന്നെയുള്ളൂ, നമ്മുടെ ചെറിയ ബുദ്ധി വെച്ച് ആലോചിച്ച് തന്നെ കിട്ടുന്ന പ്രോബ്ലം തന്നെയാണ്. അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല, സിമ്പിളാണ്. കാണുമ്പോൾ വലിയ ഭീകരനായിട്ടൊക്കെ തോന്നിയെങ്കിലും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ട്രൈ ചെയ്യുക. ആൻസർ കിട്ടുന്നവർ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇല്ലാച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലെ ആദ്യത്തെ പ്രോബ്ലമായിട്ട് നമ്മുടെ പതിവ് പോലെ ഇതവിടെ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ സംശയമില്ലല്ലോ, ചോദ്യം മനസ്സിലായല്ലോ. 120 ലിറ്റർ മിക്സ്ചർ, അതിൽ മിൽക്കും വാട്ടറും ഉള്ളത്, റേഷ്യോ 1:3 ആണ്. ഇതിനകത്തോട്ട് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് റേഷ്യോ 3:1 ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ മിൽക്ക് നമ്മൾ ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോഡൽ കിട്ടിയോ, ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, അതിലൊന്നിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടണം. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ, പാലും വെള്ളവും, ഒന്നിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടണം, പാലിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടണം. അങ്ങനെയെങ്കിൽ എത്ര ലിറ്റർ പാൽ ആഡ് ചെയ്യണം, നമ്മൾ ഈ റേഷ്യോയിൽ കണ്ട് ശീലിച്ചിട്ടില്ല, നമ്മൾ പേഴ്സൻറ്റേജിലാണ് കണ്ട് ശീലിച്ചേക്കുന്നത്.
ഇവിടെ ചോദ്യത്തിൽ എന്ത് തന്നു എന്നേ ഉള്ളൂ, റേഷ്യോയിൽ തന്നു എന്നേ ഉള്ളൂ. അതല്ലാതെ എന്തില്ല, യാതൊരു മാറ്റവും ഇല്ല. റേഷ്യോ എങ്ങനെ പേഴ്സൻറ്റേജിലോട്ട് ജമ്പ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഒന്ന് ശ്രമിക്കാം, ശ്രമിക്കുന്നതിൽ തെറ്റില്ല. വഴി പോവാനുള്ള വഴി ഞാൻ വെട്ടിത്തന്നിട്ടുണ്ട്. ബാക്കി കാടും പുല്ലും ചെടിയെല്ലാം വെട്ടിത്തെറിച്ച് എന്ത് ചെയ്യുക, ഒന്ന് അകത്തോട്ട് കയറാൻ നിങ്ങൾ ശ്രമിക്കുക. നടക്കും, മിക്കവർക്കും പോസിബിൾ ആയിരിക്കും, പ്രശ്നമൊന്നുള്ളതല്ല. നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, വെട്ടിത്തെളിച്ച് അകത്തോട്ട് കയറാം. അപ്പോൾ പ്രശ്നമില്ല, ശ്രമിക്കേ. ഈ പറഞ്ഞതിൽ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അലിഗേഷൻ ആൻഡ് മിക്സർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീരീസിലെ അവസാനത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട മോഡലുകളെല്ലാം തന്നെ നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, റാൻഡോ ആയിട്ട് പല പല മോഡലുകളിൽ നിന്ന് വേരിയേഷനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് തന്നിരുന്നു, നിങ്ങളോട് അത് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് വർക്കൗട്ട് ചെയ്തോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. A vessel has 120 liter of a mixture of milk and water. ഒരു വെസലിനകത്ത് എത്ര ലിറ്റർ മിൽക്കും വാട്ടറും ഉണ്ട്, 120 ലിറ്റർ മിൽക്കും വാട്ടറും ഉണ്ട്. ദ റേഷ്യോ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഈസ് 1:3. മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1:3 ആണ് ഇപ്പോൾ അതിലുള്ളത്. ഹൗ മച്ച് ഓഫ് മിൽക്ക് മസ്റ്റ് ബി ആഡഡ് ടു ദ വെസൽ ടു റിവേഴ്സ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അത് 3:1 ആക്കണമെന്നുണ്ടെങ്കിൽ, ഈ എക്സ്ട്രാ ഈ എത്ര മിൽക്ക് ആഡ് ചെയ്യണം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ഇത് ഏത് മോഡലാണ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങൾ ഏതൊക്കെയാണ്, പാലും വെള്ളവും. അതിൽ ഒന്നിന്റെ കോൺസെൻട്രേഷൻ മാത്രം കൂട്ടണം. എന്തിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം, പാലിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. അതായത് 1:3:1 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്തായാലും അർത്ഥം പാലിന്റെ കോൺസെൻട്രേഷൻ കൂടാന്നല്ലേ, പാലിന്റെ അളവ് കൂടാന്നുള്ളല്ലേ. അപ്പൊ ഒന്നിന്റെ അളവല്ലേ കൂടുന്നത്. അങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ എത്ര ലിറ്റർ ആഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യാറുള്ളത്, നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും, അത് നമുക്ക് 100% ആയിട്ട് എടുക്കാൻ പറ്റും. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷന്റെ രീതിയിലും ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മൾ മിൽക്കിന്റെ സൈഡിൽ നിന്ന് എടുക്കുന്നു അല്ലേ, നമ്മൾ ഏതിന്റെങ്കിലും ഒന്നിന്റെ സൈഡിൽ നിന്ന് പിടിക്കാറുള്ളത് നമ്മൾ മിൽക്കാണ് എടുക്കുന്ന വിചാരിക്കുക. മിൽക്കിന്റെ ആദ്യത്തെ മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. അതിനർത്ഥം 4 ഭാഗം ഉണ്ട്, അതിലൊരു ഭാഗം എന്താണ്, മിൽക്കാണ്. അതിലോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ മിൽക്ക് എഴുതാൻ പറ്റില്ല, അതിലോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, മിൽക്ക് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മിൽക്ക് എത്രയാ, 1 ആയിട്ട് എടുത്തു. അതായത് ഇത് നമ്മൾ പേഴ്സൻറ്റേജിൽ ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ 25% എടുക്കും അല്ലേ, 1/4. 1/4 എന്ന് പറയുമ്പോൾ 25% എടുക്കും. ആഡ് ചെയ്യുന്നത് മിൽക്ക് ആണെങ്കിൽ ഞാനിവിടെ എന്തെടുക്കും, 100% എടുക്കും. ഇനി എന്താ, മിൽക്കിന്റെ റേഷ്യോ 3:1 ആക്കണം. അതായത് മിൽക്കിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാക്കണം, 4/4 മിൽക്കാക്കി മാറ്റണം. അതായത് 3/4 ആക്കി എടുക്കണം. അതായത് ഇവിടെ എത്രയായിട്ട് വരണം, 75% ആയിട്ട് വരണം. ഇത്രയല്ലേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഫ്രാക്ഷനിലും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, പേഴ്സണലിലും ചെയ്യാം. ഫ്രാക്ഷനിൽ ചെയ്യുമ്പോൾ എന്ത് ആലോചിക്കുക, ഇവിടെ 1 എടുക്കണം എന്നുള്ളത് ആലോചിക്കുക. 4 - 3/4 എത്രയാ വരിക, 1 - 3/4 എത്രയാ വരിക, 4 അല്ലേ. അപ്പോൾ 25:50 അല്ലെങ്കിൽ 4:6 എത്രയാ വരിക, 25:50 എന്ന് പറയുമ്പോൾ എത്രയാ, 1:2 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ ചെയ്തോ, 25 - 75 50, 100 - 25 75 എഗെയിൻ എന്ത് തന്നെയാണ് വരുന്നത്, 1:2 ആണ്. ഇനിയാണ് നമുക്ക് എന്തറിയേണ്ടത്, അവിടെ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ 120 ലിറ്റർ മിൽക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഓൾറെഡി ഉള്ളത് 120, ടോട്ടലിലോട്ട് എടുക്കില്ലല്ലോ, 3 120ലോട്ട് ഇക്വേറ്റ് ചെയ്യില്ലല്ലോ, കുറേ തവണ ഞാൻ പറഞ്ഞു കഥയാണ് അല്ലേ. അപ്പോൾ 1 ആണ് 120, കോമൺ ഫാക്ടർ എത്രയാ, 120 തന്നെയാണ്. എത്ര നമ്മൾ ആഡ് ചെയ്തു, 2 × 220 240 ലിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സെറ്റല്ലേ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ റേഷ്യോയും പേഴ്സൻറ്റേജും മിക്സ് ചെയ്ത് തന്നെങ്കിൽ അതിനകത്ത് ഒന്നുമില്ല. നമ്മുടെ ചോദ്യം എന്താണ്, അലോയ് മോഡലാണോ, മായം കലർത്തുന്നതാണോ, ഇനി ഒന്നിന്റെ മാത്രം കോൺസെൻട്രേഷൻ കൂട്ടുന്നതാണോ, ഏതാന്നുള്ളത് ആ മോഡൽ റിയലൈസ് ചെയ്യുക. ബാക്കി എന്ത് ചെയ്യുക, ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, 2 varieties of rice which cost ₹20 per kg. 2 variety rice ഉണ്ട്, അതിലൊന്നിന്റെ വില 20 രൂപയാണ്. ആൻഡ് 30 per kg. രണ്ടാമത്തെ വെറൈറ്റിയുടെ വില എത്രയാണ്, 30 രൂപയാണ്. ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 3:2. ഏത് റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തു, 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തു. ആൻഡ് സോൾഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ദി കോസ്റ്റ്ലി വെറൈറ്റി. വില കൂടിയതിന്റെ വിലക്ക് നമ്മൾ അതിന് എന്ത് ചെയ്തു, വിറ്റു. അതായത് 30 രൂപയ്ക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിറ്റിരിക്കുന്നത് അല്ലെ. 20 രൂപയുണ്ട്, 30 രൂപയുണ്ട്. അതിൽ കൂടിയ വിലക്ക് വിറ്റു എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്, 30 രൂപയ്ക്ക് വിറ്റിരുന്നു. വെറുതെ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് തരുന്നത്, ഇനി ഇപ്പോൾ കോസ്റ്റ്ലി വെറൈറ്റി എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നമ്മൾ ആലോചിക്കില്ലേ. അങ്ങനെ ആലോചിപ്പിക്കാൻ വേണ്ടി തരുന്നതാണ്, എത്ര രൂപയ്ക്ക് വിറ്റു, 30 രൂപയ്ക്ക് വിറ്റു. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ലാഭം എത്രയാണ്, ലാഭ ശതമാനം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ സി പി കണ്ടുപിടിക്കണം അല്ലേ. അതിന് നമ്മുടെ ഫോർമുല എന്താ, N1A1+N2A2/N1+N2 ആണ് അല്ലേ. അപ്പോൾ 20 കിലോഗ്രാം വിറ്റിരിക്കുന്ന ഏത് റേഷ്യോയിലാണ്, 3 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. 20 × 3 + 30 കിലോഗ്രാം വിറ്റിരിക്കുന്ന ഏത് റേഷ്യോയിലാണ്, 2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അല്ലേ. വിറ്റിരിക്കുന്നവരെ മിക്സ് ചെയ്തിരിക്കുന്ന
റേഷ്യോ അല്ലേ, 20:3 + 30:2, അതായത് 20 രൂപയുടെ വെറൈറ്റി 3 കിലോ എടുത്തെങ്കിൽ 30 രൂപയുടെ വെറൈറ്റി എത്ര കിലോ എടുത്തു, 2 കിലോ എടുത്തു നമ്മൾ വിചാരിക്കുന്നു. താഴെ എന്താ 3 + 2 60 + 60 120 വരും. 120/5 എത്ര വരിക, 24 രൂപ എന്നുള്ളത് നമുക്ക് കിട്ടും. അതായത് 20:30 വിറ്റ് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 3:2 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ അരിയുടെ വില എത്രയായിട്ട് വരും, 24 രൂപയായിട്ട് വരും. ഇനി ഇത് ഏത് വിലക്കാണ് വിറ്റിരിക്കുന്നത്, കോസ്റ്റ്ലിയർ വെറൈറ്റിയുടെ വിലക്കാണ് വിറ്റിരിക്കുന്നത്, അതായത് എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്, 30 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ അതിലെ ലാഭശതമാനം യോജിച്ചിരിക്കുന്നത്, 24 രൂപ ചെലവായ സാധനം 30 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ ലാഭമുണ്ട്, 6 രൂപ ലാഭമുണ്ട്. സി പി എത്രയാ, 24. 6/24 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 1/4. സോ നമ്മുടെ ആൻസർ എത്രയാ, 25% ഓപ്ഷൻ സി. സെറ്റ് അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ, സിമ്പിൾ പ്രോബ്ലം ആണ്. അടുത്ത ചോദ്യം, എ 20 ലിറ്റർ മിക്സർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. 20 ലിറ്റർ മിക്സറിനകത്ത് മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എത്രയാണ്, 3:2 ആണ്. 10 ലിറ്റർ ഓഫ് ദ മിക്സർ ഈസ് റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് പ്യുവർ മിൽക്ക് ആൻഡ് ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് വൺസ് മോർ. 10 ലിറ്റർ മിക്സർ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റീപ്ലേസ് വിത്ത് പ്യുവർ മിൽക്ക്. 10 ലിറ്റർ നമ്മൾ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തു, എന്നിട്ട് 10 ലിറ്റർ നമ്മൾ പ്യുവർ ആയിട്ടുള്ള പാൽ എന്ത് ചെയ്തു, അതിനകത്തോട്ട് ആഡ് ചെയ്തു. ആൻഡ് ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് വൺസ് മോർ. ഒരു വട്ടം കൂടി എന്ത് ചെയ്യുകയാണ്, അത് ചെയ്യുകയാണ് ഉണ്ടായത്. അറ്റ് ദ എൻഡ് ഓഫ് 2 റിമൂവൽ ആൻഡ് റീപ്ലേസ്മെന്റ്, അങ്ങനെ 2 തവണ എന്ത് ചെയ്തു, റിമൂവ് ചെയ്യുകയും റീപ്ലേസ് ചെയ്യുകയും ചെയ്തു അല്ലെ. ആദ്യ ഒരു വട്ടം ചെയ്തു, രണ്ടാമത് ഒരു വട്ടം ചെയ്തു. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടറിന്റെ റിസൾട്ടന്റ് മിക്സർ, ഈ റിസൾട്ടന്റ് മിക്സറിനകത്ത് മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, യാതൊരു കോംപ്ലക്സിറ്റി ഇല്ല. നമ്മളത് വായിച്ച് കോംപ്ലക്സ് ആക്കാതെ ഇരുന്നാൽ മതി. ചോദ്യം ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, മിൽക്കും വാട്ടറും ഓൾറെഡി അവിടെ ഉണ്ട്, 20 ലിറ്റർ ആണുള്ളത്. അതിൽ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ 3:2 ആണ്. ഇതിനകത്ത് നിന്ന് 10 ലിറ്റർ മിക്സർ എടുത്തു. മിക്സർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ എടുത്തിരിക്കുന്നത്, മിൽക്കും വാട്ടറും എടുത്തു, അത് റിമൂവ് ചെയ്ത് മാറ്റി, എന്നിട്ട് 10 ലിറ്റർ പാല് നമ്മൾ അതിനകത്തോട്ട് കയറ്റി. അങ്ങനെ ഒരു വട്ടം കൂടി നമ്മൾ ചെയ്തു. ഇങ്ങനെ ഈ 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ നോക്കുമ്പോൾ ആ മിക്സറിനകത്ത് ഇപ്പൊ 3:2 ആയിരിക്കില്ലല്ലോ, ഇപ്പോഴത്തെ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്താണ് എന്നേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ചോദ്യം ആ സിമ്പിൾ ആസ് ദാറ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് 3:2 ആണ് എന്തെന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ എത്ര ലിറ്റർ എടുത്തു മാറ്റിയത്, 10 ലിറ്റർ ആണ് എടുത്തു മാറ്റിയത്. സോ 3:2 10 ലിറ്റർ നമ്മൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ എത്ര വരിക, 2 വരും. അതായത് ഈ 10 ലിറ്റർ നമ്മൾ എടുത്തു മാറ്റിയതിനകത്ത് 6 ലിറ്റർ പാലും 4 ലിറ്റർ വെള്ളവും ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അതാണ്. നമ്മൾ എടുത്തു മാറ്റുമ്പോഴും അതിനകത്ത് മിക്സറിലെ റേഷ്യോയും എന്ത് തന്നെയാണ്, 3:2 തന്നെയാണ്. അപ്പൊ 10 ലിറ്റർ നമ്മൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അതിൽ 6 ലിറ്റർ മിൽക്കും ഉണ്ടാവും, എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും, 4 ലിറ്റർ വാട്ടർ ഉണ്ടാവും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 ലിറ്റർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി അവിടെ മിക്സർ എത്രയുണ്ടാവുക, 10 ലിറ്റർ ആണ് ഉണ്ടാവുക. അതിലെയും റേഷ്യോ എങ്ങനെ തന്നെ വരിക, 6 ലിറ്റർ മിൽക്കും 4 ലിറ്റർ വാട്ടറും വരും അല്ലെ. ഇവിടെ സെയിം ആയതുകൊണ്ട്, 20 ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അളവ് മാറുന്നില്ല, 10 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു മാറ്റിയതിൽ 6 ലിറ്റർ പാലും 4 ലിറ്റർ വെള്ളമാണുള്ളത്. അവിടെ ബാക്കിയാവുന്നതും എന്ത് തന്നെയാണ്, അതേ 6 ലിറ്റർ പാലും 4 ലിറ്റർ വെള്ളമാണ്. മനസ്സിലായോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. മൊത്തം 20 ലിറ്റർ നമ്മൾ എടുത്തു മാറ്റുമ്പോഴും റേഷ്യോ 3:2 തന്നെ വരും. അപ്പോൾ എടുത്തു മാറ്റിയതിൽ 6 ലിറ്റർ പാലും 4 ലിറ്റർ വെള്ളമാണ്. 10 ലിറ്റർ പോയി, ബാക്കി അവിടെ 10 ലിറ്റർ മിക്സറുണ്ട്. ആ മിക്സറിനകത്ത് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും അളവെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 6 ലിറ്റർ മിൽക്കും 4 ലിറ്റർ വാട്ടറും ആണ്. ഇനി നമ്മൾ എന്താ ചെയ്തത്, ഇതിനകത്തോട്ട് ഈ 6 ലിറ്റർ മിൽക്കിലോട്ടും 4 ലിറ്റർ വാട്ടറിലോട്ടും നമ്മൾ എന്ത് ചെയ്തു, 10 ലിറ്റർ മിൽക്ക് നമ്മൾ ആഡ് ചെയ്തു അല്ലെ. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, 10 ലിറ്റർ മിൽക്ക് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 16 ലിറ്റർ മിൽക്കായി, 4 ലിറ്റർ വാട്ടറായി. ഇതല്ലേ ഇപ്പോൾ ഉള്ളത്, മൊത്തം 20 ലിറ്ററിൻ്റെ കണ്ടെയ്നറിനകത്ത് ഇപ്പോൾ 16 ലിറ്റർ മിൽക്കും 4 ലിറ്റർ വാട്ടറുമായി. ഇതിൻ്റെ റേഷ്യോ എന്താ വരിക, 4:1 വരും അല്ലേ. 16 ലിറ്റർ മിൽക്ക്, 4 ലിറ്റർ വാട്ടർ, അതിൻ്റെ റേഷ്യോ എന്താ വരാൻ പോകുന്നത്, 4:1 എന്നാണ് വരാൻ പോകുന്നത്. നമ്മൾ വീണ്ടും ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യും, 10 ലിറ്റർ എടുത്തു മാറ്റും. 10 ലിറ്റർ എടുത്തു മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും, 4:2 8 ലിറ്റർ പാൽ എടുത്തു മാറ്റുന്നു, 2 ലിറ്റർ വെള്ളം എടുത്തു മാറ്റുന്നു അല്ലേ. 4:1 റേഷ്യോ, അതിനകത്ത് നിന്ന് വീണ്ടും 10 ലിറ്റർ ഒരു വട്ടം കൂടി ചെയ്തു എന്നല്ല പറഞ്ഞത്, പ്രോസസ് റിപ്പീറ്റഡ് വൺസ് മോർ. 10 ലിറ്റർ എടുത്തു മാറ്റുമ്പോൾ 8 ലിറ്റർ പാലും 2 ലിറ്റർ വെള്ളവും പോയി. പക്ഷെ നമുക്കറിയാം 8 ലിറ്റർ പാലും 2 ലിറ്റർ വെള്ളം എടുത്തെങ്കിൽ അവിടെ ബാക്കിയുള്ളതും എന്ത് തന്നെയാണ്, 8 ലിറ്റർ പാലും 2 ലിറ്ററും വെള്ളം തന്നെയാണ്. കാരണം 10 ലിറ്റർ അവിടെ തന്നെയാണ്, 10 ലിറ്റർ തന്നെയാണ് അവിടെ ബാക്കിയുള്ളത്. അപ്പൊ 8 ലിറ്റർ പാലും 2 ലിറ്റർ വെള്ളം അവിടെ ബാക്കിയുണ്ട്. അതിലോട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, 10 ലിറ്റർ പാല് കയറ്റി അല്ലേ. അപ്പൊ എന്തായിട്ട് മാറി, 18 ലിറ്റർ പാലും 2 ലിറ്റർ വെള്ളമായിട്ട് അവിടെ വീണ്ടും ബാക്കിയുണ്ട്. അപ്പൊ ഇവിടെ ആ മിക്സറിൽ ഇപ്പൊ ബാക്കിയുള്ള എന്താ, 18 ലിറ്റർ പാലും 2 ലിറ്റർ വെള്ളമാണ്. 18:2 പാലിന്റെ അളവ്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം വന്നിട്ടുണ്ടാവുക, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പാലിന്റെ അളവ് എത്രയാണ്, അവസാനം ഈ 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പാലിന്റെ അളവ് എത്രയാണ്, 18. വെള്ളത്തിന്റെ അളവ് എത്രയാണ്, 2. ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞ എന്താ, റേഷ്യോ ആണ്. സോ 18:2 9:2
ചോദിച്ചു എന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രോബ്ലം ഒന്ന് സ്വയം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഒന്നുകൂടി എന്ത് ചെയ്യുക, ഈ പാട്ട് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും ആദ്യം തൊട്ട് കാണുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എസ് എസ് സി ലെവലൊക്കെ നല്ല രീതിയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ നമുക്ക് കീ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്, നമ്മൾ എടുത്തു മാറ്റുന്നതും അവിടെ ബാക്കി ആവുന്നതും രണ്ടിൻ്റെയും അളവ് എന്ത് തന്നെയാണ്, സെയിം ആണെന്നുള്ളതാണ്. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ആവണം എന്നില്ല. ഇവിടെ റീപ്ലേസ് ചെയ്യുന്നതും ബാക്കിയാവുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു കാൽക്കുലേഷൻ എന്ത് ചെയ്തു, ഇവിടെ കുറഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ പാട്ട് കൂടി എന്ത് ചെയ്യേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെറ്റ് അല്ലേ, ചോദ്യം മനസ്സിലായില്ലേ, ഡൗട്ടുള്ളവർ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും കാണുക. അടുത്ത ചോദ്യം, ഇൻ ആൻ എക്സാമിനേഷൻ എ സ്റ്റുഡൻറ്റ് ഗെറ്റ്സ് 3 marks ഫോർ എവറി കറക്റ്റ് ആൻസർ. ഒരു എക്സാമിൽ ഒരു കുട്ടിക്ക് ഓരോ ശരി ഉത്തരത്തിനും എത്ര മാർക്ക് കിട്ടും, 3 marks കിട്ടും. ആൻഡ് ലൂസസ് 1 mark ഫോർ എവറി റോങ് ആൻസർ. ഓരോ തെറ്റുത്തരത്തിനും എത്ര മാർക്ക് നെഗറ്റീവ് ആവും, 1 mark നഷ്ടമാവും, 1 mark നെഗറ്റീവ് ആവും. ഇഫ് ഈ സ്കോർഡ് 120 marks ഇൻ എ പേപ്പർ ഓഫ് 100 questions, 100 questions ഉള്ള ഒരു പേപ്പറിൽ അവൻ അങ്ങനെ 120 marks അച്ചീവ് ചെയ്തെങ്കിൽ, ഹൗ മെനി ഓഫ് ഹിസ് ആൻസേഴ്സ് വർ കറക്റ്റ് ആൻസേഴ്സ് അസ്യൂമിംഗ് ദാറ്റ് ഹി അറ്റംപ്റ്റഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. അവൻ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉത്തരങ്ങൾ അവന്റെ ശരിയായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ രീതിയിൽ നമുക്ക് ചെയ്യാം. എക്സാം ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു ഫാം ഹൗസിലെ തലയുടെയും കാലിൻ്റെ എണ്ണൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ചെയ്താൽ മതി. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം മുപ്പരങ്ങ് ശരിയാക്കി എന്ന് വിചാരിക്കുക. ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ മിക്സായി കിടക്കുമ്പോൾ അതാണ് നല്ലത്. എല്ലാം ശരിയാക്കി എന്ന് വിചാരിക്കുക. 100 ചോദ്യങ്ങളിലുള്ളത് എല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ഓരോന്നിനും 3 marks വെച്ച് കിട്ടില്ലേ, അപ്പൊ എത്ര മാർക്ക് കിട്ടും, 300 marks കിട്ടും. ഇത് കറക്റ്റ് ഉണ്ട്. ഇനി അവൻ എല്ലാം തെറ്റിച്ചു എന്ന് വിചാരിക്കുക. 100 ചോദ്യങ്ങളിലുള്ളത് എല്ലാം തെറ്റിച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും 1 mark വെച്ച് പോയിട്ട് അവൻ എത്ര മാർക്ക് പോകും, 100 marks പോകും അല്ലെ. മൈനസ് ആണ്, മൈനസ് ഇടാൻ മറക്കരുത്. പക്ഷെ സത്യത്തിൽ അവിടെ എത്ര കിട്ടിയിട്ടുള്ളൂ, 120 കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ആ തല വെച്ച് തന്നെ എല്ലാം പ്രാവാണെന്ന് അസ്യൂം ചെയ്തു, എല്ലാം മുയിലാണെന്ന് അസ്യൂം ചെയ്തു, അതുപോലെ എല്ലാം ശരിയാണെന്ന് അസ്യൂം ചെയ്തു, എല്ലാം തെറ്റാണെന്ന് അസ്യൂം ചെയ്തു, നമ്മൾ വർക്കൗട്ട് ചെയ്തു. 100 - 120 എത്ര വരും, 180 വരും. 100 - 120 ശ്രദ്ധിക്കണേ, -100 - 120 എത്ര വരിക, -220 എടുക്കണേ, തെറ്റിക്കരുത്. നമ്മളാ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പറഞ്ഞ പോലെ മൈനസ് ആണ് 100 - 100 - 120 -220 വരും. സോ 22 - 18, 22 - 11, 18 - 2 എത്രയാണ് കിട്ടി, 9 ആണ് കിട്ടി. 11 - 9 റേഷ്യോ കിട്ടി, സം 20 ആണ്. ഇനി നമുക്ക് അറിയുന്ന കാര്യം എന്താണ്, അവിടെ എത്ര ചോദ്യം ഉള്ളൂ, 100 ചോദ്യം ഉള്ളൂ അല്ല, ശരിക്കും 100 ചോദ്യം ഉള്ളൂ. അപ്പൊ 20 × 5 കോമൺ ഫാക്ടർ. എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നത്, എത്ര എണ്ണം ശരി ഉത്തരമായെന്ന് വെച്ചിരിക്കുന്നത്, ശരി ഉത്തരത്തിന്റെ ഏതാ, 11 ആണ്. സോ 11 × 5 ആൻസർ എത്രയാണ് കിട്ടും, 55 ആണെന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയും തെറ്റും വെച്ച് മാത്രം ചെയ്യാം. ഒരു ശരി ഉത്തരത്തിന് എത്ര മാർക്ക് കിട്ടുക, 3 marks കിട്ടും. ഒരു തെറ്റു ഉത്തരത്തിന് എത്ര മാർക്ക് കിട്ടുക, 1 mark കിട്ടും. ശിവന് കിട്ടിയ ആവറേജ് മാർക്ക് എത്രയാ, ആവറേജ് മാർക്ക് തന്നിട്ടുണ്ടോ, ഇല്ല, നമുക്ക് കണ്ടുപിടിക്കാം. 120 marks കിട്ടിയ ഔട്ട് ഓഫ് എത്ര ചോദ്യം, 100 ചോദ്യം. സോ 120 / 100 ആവറേജ് കിട്ടിയ എത്രയാ, ഒരു ചോദ്യത്തിന് കിട്ടിയ എത്രയാ, 1.2 അല്ലേ. ഒരു ചോദ്യം ശരിയായാൽ 3 marks, ഒരു ചോദ്യം തെറ്റിയാൽ 1 mark പോവും. ഇവന് കിട്ടിയ ആവറേജ് മാർക്ക് 120 ചോദ്യങ്ങൾക്ക് 100 marks. സോ കിട്ടിയത് എത്രയാ, 1.2. സബ്ട്രാക്ട് ചെയ്തോ, സെയിം തന്നെ വരിക, 1.8 വരും. ഇവിടെ -2.2 വരും. അതായത് 22 - 18 തന്നെയാണ്, 11 - 9 റേഷ്യോ വരും. കാൽക്കുലേഷൻ എന്ത് തന്നെയാണ്, ഇത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. സെറ്റ് അല്ലേ. സോ ആൻസർ എന്താ വരുന്നത്, ആൻസർ ഓപ്ഷൻ സി 55 വരും. അടുത്ത ചോദ്യം, ബൈ മിക്സിംഗ് 2 qualities ഓഫ് പൾസസ് ഇൻ ദ റേഷ്യോ 2:3 ആൻഡ് സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് ദ റേറ്റ് ഓഫ് ₹22 per kg, എ ഷോപ്പ് കീപ്പർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 10%. 2 quality pulses, 1 = 22 രൂപയുടെ സാധനമാണ്, മറ്റൊന്നിന്റെ വില നമുക്ക് തന്നിട്ടില്ല. അതായത് 1 quality ഉണ്ട്, 2 quality ഉണ്ട്, ഒന്നിന്റെ വില 22 രൂപയാണ്, മറ്റേന്റെ നമുക്ക് തന്നിട്ടില്ല. ഇത് 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തുകൊണ്ട് 22 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 10% ലാഭം കിട്ടി. സോ ഉടനെ കത്തേണ്ട കാര്യം, 10% ലാഭം കിട്ടിയിട്ടുണ്ട് 22 രൂപയ്ക്ക് വിറ്റപ്പോൾ. സോ 22 എന്ന് പറയുന്നത് എന്താ, സെല്ലിംഗ് പ്രൈസ് ആണ്. നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ, CP എടുക്കാൻ പറ്റുള്ളൂ. സോ 110% 22 എന്ന് പറയുന്നത്, 100% കാണുമ്പോൾ എത്ര കിട്ടും, 20 കിട്ടും അല്ലേ, ഡയറക്റ്റ് ആണ്. 100% എത്രയെന്ന് കിട്ടും, 20 ആണെന്ന് കിട്ടും. സോ നമ്മുടെ CP എത്രയാണ് കിട്ടി, 20 ആണെന്ന് കിട്ടി. ഇത് എന്ത് റേഷ്യോയിലാണ് മൂപ്പര് വിറ്റിരിക്കുന്നത്, 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അടിയിൽ ഏത് റേഷ്യോ വരണം, ഈ 2:3 പറയുന്ന റേഷ്യോ വരണം. ഈ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. സോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 22 രൂപയുടെ ഒരു വെറൈറ്റി മറ്റൊരു വെറൈറ്റിയുമായി മിക്സ് ചെയ്ത്, ഷോപ്പ് കീപ്പർ മേക്സ് എ, ഓക്കെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്, ഇങ്ങനെയല്ല, ഞാനതൊന്ന് മൊത്തത്തിൽ മായ്ക്കുന്നുണ്ട്. 22 രൂപയുടെ വറയിട്ടില്ല, 22 രൂപയ്ക്ക് വിറ്റിരിക്കുകയാണ്. ഞാനിവിടെ എടുത്ത് വാല്യൂ തെറ്റി, ഇവിടെ നമ്മൾ 14 എടുക്കണം. ചോദ്യം മുഴുവൻ വായിക്കാത്തുള്ള ഒരു മിസ്റ്റേക്കാണ്, മൊത്തം ഒന്ന് മാറ്റി കളഞ്ഞേക്ക് നമുക്ക് ആയതൊട്ട് പറയാം. ബൈ മിക്സിംഗ് 2 qualities ഓഫ് പൾസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:3, 2 pulses മിക്സ് ചെയ്തു, റേഷ്യോ എന്താണ്, 2:3 ആണ്. ആൻഡ് സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് ദ റേറ്റ് ഓഫ് ₹22 per kg, 22 രൂപ per kilo ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിറ്റിരിക്കുന്നത്. എ ഷോപ്പ് കീപ്പർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 10%. 22 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% ലാഭം കിട്ടി. ഇഫ് ദ കോസ്റ്റ് ഓഫ് ദ സ്മോളർ ക്വാണ്ടിറ്റി ₹14 per kg, ഒന്നിന്റെ വില, ചെറിയ കണക്കിൽ എടുത്തതിന്റെ വില എന്ന് പറയുന്നത്
14 രൂപയാണെങ്കിൽ ദ കോസ്റ്റ് പെർ കിലോഗ്രാം ഓഫ് ദ ലാർജർ ക്വാണ്ടിറ്റീസ്, അതിലെ വലുതിന്റെ വില എന്താണെന്നാണ് എന്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, രണ്ടാണല്ലോ ചെറുത്, ചെറുതിന്റെ വില എത്രയാണ്? 14 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നിന്റെ വില എത്രയാണെന്നാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ വിറ്റിരിക്കുന്ന എത്ര രൂപയ്ക്കാ? 22 രൂപയ്ക്കാ. അതിൽ എത്ര ശതമാനം ലാഭമുണ്ട്? 10% ലാഭമുണ്ട്. അത് നമ്മൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, 110% ലാഭം. സോ 100% പറയുന്നത് എത്രയാണ് കിട്ടി? 20 കിട്ടി. സ്മോളർ വെറൈറ്റിയുടെ വില എത്ര രൂപയാ? 14 രൂപ. ലാർജർ വെറൈറ്റിയുടെ വില നമുക്ക് അറിയോ ഇല്ല, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. രണ്ടുകൂടി മിക്സ് ചെയ്ത് എത്ര രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്? 22 രൂപയ്ക്ക് വിറ്റു. എത്ര ശതമാനം ലാഭം കിട്ടി? 10% ലാഭം കിട്ടി. അത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തെടുക്കണം? സി പി എടുക്കണം. സോ ഇവിടെ എത്രയാ വരിക? ഇവിടെ 20 വരും. ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്? N1 N2 ആണ് അല്ലെ, റേഷ്യോ ആണ്. സോ താഴെ എന്ത് വരും? 2:3 എന്ന് വരും. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 14 - 20 എത്രയാ വരേണ്ടത്? 6 വരേണ്ടത് അല്ലെ. 6 ന്റെ പാതി 3 ഇവിടെ എടുത്തിരിക്കുന്നത്, സെറ്റ് അല്ലേ. 14 - 20 6 വരേണ്ടത്, 6 ന്റെ പാതി 3 എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം ഇവിടെ വന്ന വാല്യൂ ഉണ്ട്. തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂന്റെ ഡബിൾ ആണ് എന്തിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ വാല്യൂന്റെ 2 അതിന്റെ ഡബിൾ എത്രയാണ് വരേണ്ടത്? 4 വരേണ്ടത്. ഇവിടെ ഡിഫറൻസ് 4 വരണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കുക. ഈ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഞാൻ പറയുന്നത്, ഇക്വേഷൻ ഇട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതല്ലാതെ സിമ്പിൾ ആയിട്ട് ലോജിക് വെച്ച് ഓപ്ഷൻ നമുക്ക് എടുക്കാന്നുള്ളതാണ്. ഇവിടെ 4 വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏതൊരു നമ്പറിൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ഡിഫറൻസ് കിട്ടണം? 4 കിട്ടണം. ഓപ്ഷൻ നോക്കുക, 23 - 20 4 കിട്ടുമോ? ഇല്ല, 3 കിട്ടണം. 24 - 20 4 കിട്ടുമോ? കിട്ടും, അത് കിട്ടും. അടുത്തതിലോട്ട് പോവുക, 16 - 20 4 കിട്ടുമോ? അതാ, അതും കിട്ടും. 16 - 20 4 കിട്ടും. അവിടെ നിൽക്കട്ടെ. 25 - 20 4 കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് അല്ലെ, ഒന്നുകിൽ നമ്മുടെ ആൻസർ 16 അല്ലെങ്കിൽ നമ്മുടെ ആൻസർ 24. പക്ഷെ രണ്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതാണ് ആൻസർ എടുക്കുക? 16 എടുക്കോ 24 എടുക്കോ ഏതെടുക്കുന്നതാണെങ്കിൽ അതിന്റെ റീസൺ കൂടി ഒന്ന് മനസ്സിലാലോചിക്കുക. ഞാൻ പറയുന്നു നിങ്ങൾ എടുക്കേണ്ടുന്ന ആൻസർ 24 16 തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, 14 രൂപയുടെ വെറൈറ്റിയും 16 രൂപയുടെ വെറൈറ്റിയും മിക്സ് ചെയ്ത് നമുക്ക് 20 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. പ്രൊവൈഡഡ് 20 CP ആണ്. 14 ചെലവുള്ള സാധനവും 16 രൂപ ചെലവുള്ള സാധനവും കൂടി മിക്സ് ചെയ്തതിന് രണ്ടിനും കൂടി 20 രൂപ ചെലവായി നമുക്ക് പറയാൻ പറ്റില്ല. എന്തായിരിക്കണം? ഇവിടെ രണ്ടിടത്ത് എടുക്കുന്ന വാല്യൂന്റെ നടുവിൽ നിൽക്കുന്ന വാല്യൂ ഇവിടെ വരേണ്ടത് അല്ലേ. ഇതിപ്പോ വലിയ വാല്യൂ ആണെങ്കിൽ നമ്മളെപ്പോഴും പറഞ്ഞുള്ള കാര്യമാണ്, ചെറിയ വാല്യൂവിനേക്കാൾ ചെറുതാവാത്തതും വലിയ വാല്യൂവിനേക്കാൾ വലുതാവാത്തതും രണ്ടിന്റെയും ഒരു മിഡ് വാല്യൂ ആയിരിക്കണം ഏതെന്ന് പറയുന്നത്, ഇവിടെ വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ 14 കൂടുതലാണ് 20, 16 20 കൂടുതൽ. അങ്ങനെ പറ്റില്ല. ഇവിടെ നമുക്ക് വരേണ്ട വാല്യൂ ഏതാണ്? അപ്പോൾ ഓൾറെഡി കുറഞ്ഞ ഒരെണ്ണം ഉള്ളതുകൊണ്ട് 20 കൂടിയ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എടുക്കേണ്ടത്. സോ നമ്മുടെ ആൻസർ എന്താ? 24 വരിക, ഓപ്ഷൻ ബി. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, 16 ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല, പകൽ 26 ആയിരുന്നു. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇട്ടൊരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി ഞാനത് 16 ആക്കിയതാണ്. എപ്പോഴും ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ 16 തന്നെ തരാം. ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റിന്റെ ശരിക്കുള്ള ചോദ്യമായിട്ട് വന്നതാണ്, അതിന്റെ ഓപ്ഷൻ 26 ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. 24 നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുകൊണ്ട് ഞാനത് 16 ചെറുതായിട്ട് എന്ന ചോദ്യം എഡിറ്റ് ചെയ്താണ്. അപ്പോൾ 16 കുറഞ്ഞത്, 20 എന്ന് പറയുമ്പോൾ 14 - 24 നടക്കാണ്, പ്രശ്നമില്ല. പക്ഷെ 16 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ചോദ്യം തെറ്റും. സോ നമ്മുടെ ആൻസർ എന്താ? 24. ചോദ്യം ഇതായിരുന്നു, 14 രൂപ വിലയുള്ള ചെറിയ വെറൈറ്റിയും ഏതോ ഒരു വിലയുള്ള വലിയ വെറൈറ്റിയും കൂടി മിക്സ് ചെയ്ത് 10% ലാഭത്തിന് 22 രൂപയ്ക്ക് വിറ്റു. സോ അതിന്റെ CP എന്ന് പറയുന്നത് 20 കിട്ടി. നമ്മൾ അത് നടുക്ക് എഴുതി, റേഷ്യോ നമ്മൾ മാനേജ് ചെയ്തു, റേഷ്യോ 2:3 വന്നു. നമുക്ക് നോക്കുമ്പോൾ 14 - 20 കുറച്ച് 6 കിട്ടുന്നത്, പക്ഷെ എടുത്തിരിക്കുന്നത് 3. അപ്പൊ 3 ന്റെ ഡബിൾ ആണ് 6. അങ്ങനെയാണെങ്കിൽ 2 ന്റെ ഡബിൾ 4 ഡിഫറൻസ് വരണം. 20 ഏതോ ഒരു നമ്പറിൽ നിന്ന് 20 കുറച്ച 4 കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉള്ളത്, ഒന്നുകിൽ 24 എടുക്കാം അല്ലെങ്കിൽ 16 എടുക്കാം. എന്തുകൊണ്ട് 16 എടുത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. 16 ഉം 16 ഉം കൂടി മിക്സ് ചെയ്ത് എന്താവില്ല? 20 24 ആണെങ്കിൽ എന്താണ്? കറക്റ്റ് ആണ്. 24 - 20 ചെറുതാണ്, 14 - 20 എന്താണ്? വലുതുമാണ്. അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, നമ്മൾ ആൻസർ എന്താക്കി എടുത്തു? ഓപ്ഷൻ ബി 24 ആക്കി എടുത്തു. അടുത്ത ചോദ്യം, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബാറ്റിംഗ് ആവറേജ് ഓഫ് എ ക്രിക്കറ്റ് പ്ലെയർ ഈസ് 72 runs per innings. ബാറ്റിംഗ് ആവറേജ്, ഒരു ക്രിക്കറ്റ് പ്ലെയറുടെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് 72 runs ആണ് ഓരോ ഇന്നിംഗ്സിലും. അപ്പൊ ഈ ബാറ്റിംഗ് ആവറേജ് നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കാണുന്നവരാണ്. ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇത്രയുള്ളതൊന്ന് നോട്ട് ചെയ്യുക, ഇതിനെ ബേസ് ചെയ്ത് ആവറേജിനും ഇതിലെല്ലാം പ്രോബ്ലം വരാം. നമ്പർ ഓഫ് റൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇന്നിംഗ്സ്, എത്ര ഇന്നിംഗ്സ് ഇങ്ങനെ കളിച്ചു അതിൽ എത്ര റൺസ് ഇയാൾ എടുത്തു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത്. ഇൻ ദ നെക്സ്റ്റ് 4 innings ഹി കുഡ് സ്കോർ ഓൺലി 80 runs. അടുത്ത 4 innings നിന്ന് ഇയാൾക്ക് 80 runs മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദർബൈ ഡിക്രീസസ് ഹിസ് ബാറ്റിംഗ് ആവറേജ് ബൈ 2 runs. എത്ര കുറഞ്ഞു? 2 runs കുറഞ്ഞു. അതായത് 72 നിന്നും എത്രയായിട്ട് കുറഞ്ഞു? 70 കുറഞ്ഞു. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇന്നിംഗ്സ് പ്ലേഡ് ബൈ ഹിം ടിൽ ലാസ്റ്റ് മാച്ച്? ഈ അവസാനത്തെ മാച്ച് വരെ ഇയാളെടുത്ത ടോട്ടൽ നമ്പർ ഓഫ് ഇന്നിങ്സ് എത്ര എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കാര്യം വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഇത്രയും ആലോചിച്ചാൽ മതി. ഒരാളുടെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് 72 runs ആണ്. അവസാനത്തെ 4 innings, അത് കഴിഞ്ഞ് ഇയാൾ കളിച്ച 4 innings ഇയാൾക്ക് 80 runs മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇയാളുടെ ബാറ്റിംഗ് ആവറേജ് 2 എത്രയായിട്ട് മാറി? 70 മാറി. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇന്നിങ്സ് ഇയാൾ കളിച്ചത് എത്രയാണ്, ലാസ്റ്റ് മാച്ചിൻ്റെ അടുത്തത്രയും ടോട്ടൽ ഇന്നിങ്സ് കളിച്ചത് എത്രയാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ
നമ്മൾ അതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ എത്രയോ കളികളുടെ നമുക്കറിയാം 72 റൺസ് ആണ്, എത്ര ഇന്നിംഗ്സ് ആണ് നമുക്കറിയില്ല, എത്രയാണ്, 72 ആണ്. അതാണ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് അല്ലെ. അതിന്റെ കൂടെ എത്ര ഇന്നിംഗ്സ് കൂടി കയറി, ഇപ്പോഴത്തെ ലാസ്റ്റ് 4 ഇന്നിംഗ്സ് കൂടി കഴിച്ചപ്പോൾ എന്തായിട്ട് മാറി, ആവറേജ് 4 മൊത്തത്തിൽ എത്ര കുറഞ്ഞു, 2 കുറഞ്ഞ് എത്രയായിട്ട് മാറി, 70 മാറി. അതായത് ആദ്യം ഉണ്ടായിരുന്ന 72, അവസാനത്തെ 4 കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ആവറേജ് എത്രയായിട്ട് മാറി, 70 മാറി. ഇവിടുത്തെ വാല്യൂ നമുക്ക് വേണം, ലാസ്റ്റ് 4 ഇന്നിംഗ്സിൽ ആവറേജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ, ലാസ്റ്റ് 4 ഇന്നിംഗ്സ് നിങ്ങൾ എത്ര എടുത്തിട്ടുള്ളൂ, 80 റൺസ് എടുത്തിട്ടുള്ളൂ. സോ 4 ഇന്നിംഗ്സിൽ എടുത്തെത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 80/4 20, സെറ്റ് അല്ലേ, സംശയമില്ലല്ലോ. എല്ലാ കളികളിൽ നിന്നും ഇയാൾ ഓൾറെഡി കളിച്ച കുറെ കളികളിൽ നിന്ന് 72 റൺസ് ആണ് ആവറേജ്. ഇയാൾ അവസാനത്തെ 4 കളികൾ കൂടി കമ്പൈൻ ചെയ്തപ്പോൾ, ഓൾറെഡി കളിച്ചതും ലാസ്റ്റ് 4 കളി കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ആവറേജ് 2 കുറഞ്ഞു, അതായത് 72 നിന്ന് 70 മാറി. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കമ്പൈൻ ചെയ്യാൻ എന്ത് വേണം, ഈ അവസാനത്തെ 4 കളികളിലെ വേണം. അപ്പൊ 4 കളികളിൽ നിന്ന് 80 റൺസ്, ലാസ്റ്റ് കളിയിലെ 4 കളിയിലെ ആവറേജ് എത്രയാ, 20. 72 - 70 എത്രയാന്ന് വരും, 2 വരും. 20 - 70 എത്രയാന്ന് വരും, 50 വരും. 50:2, സോ റേഷ്യോ എത്രയാണെന്ന് കിട്ടും, 25:1 ആണെന്ന് കിട്ടും. കാണാൻ പറഞ്ഞ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് ആണ്. നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ, ഈ 1 പറയുന്നത് എത്രയാണ്, 4. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെറിയൊരു തരികട വിദ്യയാണ് ഇത്, എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇത്രയും കാലത്തെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇതുവരെ തെറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഈ താഴെ വരുന്നത് എന്തിന്റെ റേഷ്യോ ആണെന്ന് ഇത്തരം ചോദ്യങ്ങളിൽ സംശയം വരികയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളിത് കണ്ടത് ഇപ്പോൾ ആവറേജ് അല്ലേ, ആവറേജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റൺസ് ബൈ നമ്പർ ഓഫ് ഇന്നിംഗ്സ് അല്ലേ. ഇതിന്റെ ഡിനോമിനേറ്റർ എന്താണോ അതാണ് താഴെ വരാൻ നോക്കിയിരുന്നത്. എല്ലാ സ്ഥലത്തും വാലിഡ് അല്ല, പക്ഷേ ഇത്തരം ബാറ്റിംഗ് ആവറേജ്, ബോളിംഗ് ആവറേജ് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോളിംഗ് ആവറേജിന്റെ ഒരു പ്രോബ്ലം ആണ്, അത്തരം ചോദ്യങ്ങൾക്ക് വരുമ്പോൾ ഈ താഴെ കിട്ടുന്നത് നമ്പർ ഓഫ് ഇന്നിംഗ്സ് എന്നല്ല ഞാൻ പറയുന്നത്, താഴെ കിടക്കുന്നത് ഡിനോമിനേറ്റർ ഏതാണോ അതാണ് എന്തെന്ന് ആലോചിക്കുക. ഈ താഴെ വരുന്ന റേഷ്യോ എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ ലിറ്റർ കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ എന്താ ആലോചിക്കുക, ഇത് നമ്പർ ഓഫ് ഇന്നിംഗ്സ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ 50:2 25:1 റേഷ്യോ കിട്ടി, 1 എന്താണ്, 4, അവസാനത്തെ 4 കളിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം കളിച്ച കളികൾ 72 ആവറേജ് എടുത്തിരിക്കുന്ന എത്ര കളി എന്നാണ്, 25:4 100 എന്നാണ്. ഓപ്ഷനിൽ ഒരു 100 കൂടി വേണ്ടതാണ് നമ്മൾ കുരുക്കാനായിട്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താ, ടോട്ടൽ നമ്പർ ഓഫ് ഇന്നിംഗ്സ് പ്ലേഡ് ബൈ ഹിം ലിസ്റ്റിൽ ലാസ്റ്റ് മാച്ച്, അവസാന കളി വരെ ഇങ്ങനെ എത്ര കളി കളിച്ചു എന്നുള്ളതാണ്. 100 + 4 104 കളികളിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഇയാൾ ടോട്ടൽ കളിച്ചിരിക്കുന്നത് അല്ലേ, ആദ്യം കളിച്ച 100 കളികളും പ്ലസ് പിന്നെ കളിച്ച 4 കളികൾ എത്രയാണ്, 104 കളികളാണ്. ഈ ബാറ്റിംഗ് ആവറേജ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഇക്വേഷനൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക, അലിഗേഷനിൽ എന്ത് ചെയ്യാം, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ബാറ്റിംഗ് ആവറേജ് പഠിച്ചില്ലേ, നമുക്കിനി ബോളിംഗ് ആവറേജിലോട്ട് പോവാം. ദ ബോളിംഗ് ആവറേജ് ഓഫ് എ ക്രിക്കറ്റർ വാസ് 12.4. ഒരു ബോളിംഗ് ആവറേജ്, ഒരു ക്രിക്കറ്ററുടെ ബോളിംഗ് ആവറേജ് എന്ന് പറയുന്നത് 12.4 ആയിരുന്നു. ഉടനെ ഓർക്കുക, ബൗളിംഗ് ആവറേജ് എന്ന് പറയുന്നത് പലർക്കും ചിലപ്പോൾ ഒരു അധികം ഐഡിയ ഉണ്ടാവുന്നില്ല, നമ്പർ ഓഫ് റൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വിക്കറ്റ്സ് ആണ്. ഇന്നിംഗ്സുമായിട്ട് എന്തിനു ബന്ധമില്ല, ബോളിംഗ് ആവറേജിന് ബന്ധമില്ല. അതായത് എത്ര റൺസ് വിട്ട് കൊടുക്കുമ്പോഴാണ് ഒരു ബൗളർ വിക്കറ്റ് എടുക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ബോളിംഗ് ആവറേജ് കൊണ്ട് അർത്ഥം. അതായത് ഇവിടെ ഒരു ക്രിക്കറ്ററുടെ ബോളിംഗ് ആവറേജ് 12.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 12.4 റൺ അയാളെ കൺസിഡർ ചെയ്യുമ്പോഴേ അയാൾ എന്ത് ചെയ്യും, അയാൾ വിക്കറ്റ് എടുക്കും എന്നാണ് അതിനർത്ഥം. സോ നല്ലൊരു ബോളറുടെ ബോളിംഗ് ആവറേജ് എന്താ, കുറഞ്ഞിരിക്കണം അല്ലേ. ഓരോ 5 റൺസ് കൂടുമ്പോൾ ഒരു വിക്കറ്റ് എടുക്കുമെങ്കിൽ ഓരോ 10 റൺസ് കൂടുമ്പോഴും വിക്കറ്റ് എടുക്കുന്ന ആൾക്കാൾ എടുക്കണ ഈ 5 റൺസ് കൂടുമ്പോൾ എടുക്കുന്ന ആളല്ലേ. അപ്പോൾ നമ്പർ ഓഫ് റൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വിക്കറ്റ്സ് ആണ് എന്ന് പറയുന്നത് ബോളിംഗ് ആവറേജ് എന്ന് പറയുന്നത്. അത് ബാറ്റിംഗ് പോലെ കൂടിയല്ല ഇരിക്കേണ്ടത്, കുറഞ്ഞാണ് ഇരിക്കേണ്ടത് എന്നും എന്ത് ചെയ്യുക, ആലോചിക്കുക. ഹി ഇംപ്രൂവ്സ് ഹിസ് ബോളിംഗ് ആവറേജ് ബൈ 0.2 പോയിന്റ്സ് വെൻ ഹി ടേക്സ് 5 വിക്കറ്റ്സ് ഫോർ 26 റൺസ് ഇൻ ഹിസ് ലാസ്റ്റ് മാച്ച്. അവസാന കളിയിൽ 5 വിക്കറ്റിന് 26 റൺസ് എടുത്തപ്പോൾ ഇയാളുടെ ബോളിംഗ് ആവറേജ് 0.2 പോയിന്റ്സ് ഇംപ്രൂവ് ആയി എന്നാണ് പറയുന്നത്. മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് കഴിഞ്ഞാൽ 12.4 0.2 പോയിന്റ് ഇംപ്രൂവ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എടുക്കും, 12.6 എന്ന് എടുക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ് വാലിഡ് ആവുന്നത്. ബോളിംഗ് ആവറേജ് ഇംപ്രൂവ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ, കുറയും തോറും ബോളിംഗ് ആവറേജ് നല്ലതാണ്. അത്രയും റൺസ് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, വിക്കറ്റ് എടുക്കുന്നുണ്ട്. സോ 12.4 0.2 പോയിന്റ് ഇംപ്രൂവ് എന്ന് വെച്ചാൽ 12.6 അല്ല, എത്ര വരണം, 12.2 വരണം എന്നുള്ളത് ഓർത്തു വെക്കുക. അവസാന കളിയിൽ 5 വിക്കറ്റിന് 26 റൺസ് എടുത്തപ്പോൾ മുമ്പേ എന്ത് ചെയ്തു, അയാളുടെ ബോളിംഗ് ആവറേജ് 0.2 പോയിന്റ്സ് ഇംപ്രൂവ് ചെയ്തു. ഫൈൻഡ് ദ നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൺ ബൈ ഹിം ബിഫോർ ദ ലാസ്റ്റ് മാച്ച്, അവസാനത്തെ കളിക്ക് മുമ്പ് ഇയാളെടുത്ത വിക്കറ്റുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, ആദ്യത്തെ ആവറേജ് എത്രയായിരുന്നു, ഇയാളുടെ ആദ്യത്തെ ആവറേജ് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ആവറേജ് എന്ന് പറയുന്നത് 12.4 ആണ്. ലാസ്റ്റ് കളി കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പം ഇയാളുടെ ആവറേജ് എത്രയായിട്ട് മാറി, 12.2 മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ലാസ്റ്റ് കളി കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ 12.2 ആയി. ലാസ്റ്റ് കളിയുടെ ഇയാളുടെ ആവറേജ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ടോ, ഇല്ല. പക്ഷേ വിക്കറ്റും ഉണ്ട്, റൺസും ഉണ്ട്. നമുക്ക് അതുപോലെ നമ്പർ ഓഫ് റൺസ് എത്രയാ, 26, എടുത്ത വിക്കറ്റ് എത്രയാ, 5, 26 ഡബിൾ 152, അതായത് 15.2 ആണ് എന്തെന്ന് പറയുന്നത് ഇയാളുടെ ലാസ്റ്റ്, സോറി 26/5 = 52, 152 അല്ല 52, 5.2 ആണ് എന്തെന്ന് പറയുന്നത് ഇയാളുടെ ലാസ്റ്റ് കളിയിലെ ആവറേജ് എന്ന് പറയുന്നത് അല്ലേ. ബോളിംഗ് ആവറേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൺസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വിക്കറ്റ്സ് ആണ്. 26 റൺസ് ഡിവൈഡഡ് ബൈ 5 വിക്കറ്റ് എത്രയാണ് കിട്ടി, 5.2 ആണ് കിട്ടി. വാല്യൂസ് ആയില്ലേ, 12.4 - 12.2 0.2, 5.2 - 12.2 എത്രയാണെന്ന് വരും, 7 ആണെന്ന് വരും. 7
ഇവിടെയാണ് അടുത്ത വാലിഡ് ആവുന്നത്. ഈ 35:1 എന്ന് പറയുന്ന എന്തിന്റെ റേഷ്യോ ആണ്, അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഡിനോമിനേറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ഇത് എന്തിന്റെ റേഷ്യോ ആണ്? ഇന്നിംഗ്സിന്റെ റേഷ്യോ അല്ല, കാരണം ഇന്നിംഗ്സ് ആയിട്ട് യാതൊരു ബന്ധമില്ല ബോളിംഗ് ആവറേജിന്. എന്തുമായിട്ടാണ് ബന്ധമുള്ളത്? നമ്പർ ഓഫ് വിക്കറ്റ്സ് ആയിട്ടാണ് ബന്ധമുള്ളത്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ, ഇത് ലാസ്റ്റ് മാച്ചിലെയാണ്, ലാസ്റ്റ് ഒരൊറ്റ മാച്ചിലെ റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ 0.2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 35:1 എന്ന് പറയുന്നതിലെ 1 എന്ന് പറയുന്നത്, അതിൽ എത്ര വിക്കറ്റാ മൂപ്പർ എടുത്തേ? 5 വിക്കറ്റാ മൂപ്പർ എടുത്തേ. അപ്പൊ അതിന് മുമ്പുള്ള കളികളിൽ എത്ര ഇയാൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, ഇത് 5 ആണെങ്കിൽ കോമൺ ഫാക്ടർ 5. 35 × 5 = 35 വിക്കറ്റ് ആണ് ഇയാൾ ലാസ്റ്റ് മാച്ചിന് മുമ്പ് എടുത്തിരുന്നത്. ഇപ്പൊ ടോട്ടൽ വിക്കറ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിലോ 175+5 = 180 എന്ന് കിട്ടും. ഇവിടെ നമ്മളോട് ചോദിച്ചത് ബോളിംഗ് ആവറേജ് ലാസ്റ്റ് കളിക്ക് മുമ്പുള്ള ടോട്ടൽ വിക്കറ്റുകളാണ്. സോ 175 എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. ഞാൻ ഒന്നുകൂടി പറയാം, ബോളിംഗ് ആവറേജ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വിക്കറ്റ്സ് ആണ്. 26/5 എന്ന് പറയുമ്പോൾ 5.2 നമ്മൾ ആവറേജ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ച് വെച്ചു. അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞത് ഒരു ബോളറുടെ ആവറേജ് എന്ന് പറയുന്നത് കളിച്ച കുറേ ഇന്നിംഗ്സുകളിൽ നിന്ന് ഇയാളുടെ ആവറേജ് എന്ന് പറയുന്നത് 12.4 ആണ്. അവസാന കളിയിൽ ഇയാൾ 5 വിക്കറ്റ് 26 റൺസിന് എടുത്തപ്പോൾ ഇയാളുടെ ബോളിംഗ് ആവറേജ് 0.2 പോയിന്റ്സ് ഇമ്പ്രൂവ് ചെയ്തു. സോ ആദ്യത്തെ കളികളും അവസാനത്തെ കളി രണ്ടുകൂടി കമ്പൈൻ ചെയ്യുന്നത് ഇപ്പോഴും കണ്ടോ, അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ഥലത്തിൽ മാറ്റില്ല. ആദ്യം കളിച്ച കുറേ കളികൾ അവസാനത്തെ കളി രണ്ടുകൂടി കമ്പൈൻ ചെയ്തുള്ള ആവറേജ് നടുവിൽ, ഇതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൂട്ടിയടിക്കുന്നു, നടുവിൽ അതിൻ്റെ ആവറേജ് വാല്യൂ നമ്മൾ എടുക്കുന്നു, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കളികൾ, ആദ്യത്തെ കുറേ കളികളുടെ ആവറേജ് 12.4, അവസാനത്തെ കളിയിലെ ആവറേജ് 5.2, രണ്ടുകൂടി കൂട്ടുമ്പോൾ 12.2, 7:0.2 അതായത് 35:1 നമുക്ക് റേഷ്യോ കിട്ടി. അത് ഡിനോമിനേറ്റർ ആണ് ഓർത്തിരിക്കാൻ പറഞ്ഞു. നമ്പർ ഓഫ് വിക്കറ്റ്സ് ആണ്. സോ 35 × 5 = 175, 1.5 കാണാൻ പറഞ്ഞത് ആദ്യത്തെ കളികളിൽ നിന്നുള്ള വിക്കറ്റുകളാണ്. സോ 35 × 5 = 175 ആൻസർ കിട്ടി. ഇപ്പോൾ ടോട്ടലാണ് ചോദിച്ചെങ്കിൽ 180 എന്നും എന്ത് ചെയ്യും നമ്മൾ പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അലിഗേഷൻ ആൻഡ് മിക്സർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട മോഡലുകളും ഒപ്പം തന്നെ ആവശ്യമുള്ള പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കമന്റ് സെക്ഷനിൽ അറിയിച്ചോളൂ. കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നമ്മുടെ പ്രോബ്ലംസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്കൊരു ഐഡിയ തരാം, നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയാം, വഴിവെട്ടി തുറക്കാൻ മാത്രം എന്നെ കൊണ്ട് പറ്റുള്ളൂ. ബാക്കി മാത്സിൽ അതിന് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതൊരു അധ്യാപകനെ കൊണ്ടും അത് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടാത്ത പ്രോബ്ലംസ് അല്ലെങ്കിൽ നല്ല പ്രോബ്ലം ആണെന്ന് നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുക, നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക. ഈ ഒരു മോഡൽ നമ്മളിപ്പോൾ ഇത് കണ്ടതാണ്. അതായത് റിലവൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു, അതിന് താഴെ പോസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക എങ്ങനെ ചെയ്യാം. അപ്പോൾ വേറെ ഒരാളെ നേരിട്ട് ചിലപ്പോൾ കുറച്ച് നല്ല മെത്തേഡ്സ് കിട്ടുക. എല്ലാവരും ഷെയർ ചെയ്യണമെന്നില്ല, പക്ഷേ ഷെയർ ചെയ്യുന്ന ആളുകൾ ഒരുപാടാണ്. എനിക്ക് അങ്ങനെ ഒരു പൂർത്തിവെപ്പൊന്നും നമ്മുടെ ഗ്രൂപ്പിലോ ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ഇടയിലോ കണ്ടിട്ടില്ല. അത് വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഉള്ളവരുണ്ടാകും, ഒബ്വിയസ്ലി അവർ ഞാൻ പുറത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ഇടുക, നിങ്ങൾ തന്നെ അവിടെ ഡിസ്കസ് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ കണ്ടുപിടിക്കുക, നല്ല നല്ല മെത്തേഡ്സ് ഷെയർ ചെയ്യുക, ആ രീതിയിൽ എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ടോപ്പിക്ക് താൽക്കാലികമായിട്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഈ ടോപ്പിക്കിൽ തന്നെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ഗീറുമാറ്റി മുന്നോട്ട് പോവാം. മാക്സിമം ചോദ്യങ്ങൾ ഇനി വർക്കൗട്ട് ചെയ്യാം. പക്ഷെ തൽക്കാലം നമ്മളിതിവിടെ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. സോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ താഴെ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് എല്ലാ ടോപ്പിക്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.